ശ്രീ രവിചന്ദ്രൻ്റെ പ്രഭാഷണങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളവയിൽ ഒന്നാണ് വെളിച്ചപ്പാടിൻ്റെ ഭാര്യ സമൂഹത്തിൻ്റെ പൊതുബോധത്തിനും ഒഴുക്കിനുമെതിരായ നിലപാടുകളെടുക്കുന്ന വ്യക്തികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കേരളത്തിലെ ന്യൂനപക്ഷമായ യുക്തിവാദികളുടെ പശ്ചാത്തലത്തിൽ ഒരു അവലോകനമായിരുന്നു ഈ പ്രഭാഷണം തുടർന്ന് അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ പുസ്തകമായ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ ഈ വർഷം ആദ്യം ഓസ്ട്രേലിയയിലെ മെൽബണിൽ വെച്ച് പ്രകാശനം ചെയ്തിരുന്നു ഡിസി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ചുരുങ്ങിയ കാലം കൊണ്ട് രണ്ടാമത്തെ എഡിഷനിലേക്ക് കടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് വിട പറയുന്ന ഈ അവസരത്തിൽ മാറിയ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ശാസ്ത്രവും യുക്തിചിന്തയും സമൂഹവും ഉൾപ്പെടുന്ന സങ്കീർണ സമവാക്യങ്ങളെ അപഗ്രഥിക്കുകയാണ് ശ്രീ രവിചന്ദ്രൻ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ രണ്ടായിരത്തി പതിനേഴ് പോസ്റ്റസിൻ്റെ രക്തം എന്ന ഈ അവതരണത്തിൽ എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ശനിയാഴ്ച ദിവസം ഇതേപോലൊരു പരിപാടി ഇത്രയധികം പങ്കാളിത്തമുള്ളൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ച എസ് എൻസിൻ്റെ എറണാകുളം യൂണിറ്റിനെ അഭിനന്ദിക്കുകയാണ് സാധാരണ ഇതിൽ പ്രവൃത്തി ദിവസം വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ വലിയൊരു പങ്കാളിത്തം തന്നെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം അവതരിപ്പിക്കാനായി എനിക്കൊരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു വെളിച്ചപ്പാടിൻ്റെ ഭാര്യ രണ്ടായിരത്തി പതിനേഴ് ഫോസ്റ്റസിൻ്റെ രക്തം എന്തായാലും വെളിച്ചപ്പാടിൻ്റെ ഭാര്യ കുറഞ്ഞതൊരു പത്തോളം വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ നാസ്തികനായ ദൈവവും പരിണാമത്തിൻ്റെ ക്ലാസ്സുകളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട പരിപാടിയാണ് ആവശ്യം ഉള്ളത് ആവർത്തിച്ചിട്ടുള്ളത് ഈ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു പുസ്തകം കൂടിയാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ വർഷം കഴിഞ്ഞ വർഷമല്ല ഈ വർഷം എഴുതിയ ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ കഴിഞ്ഞ അറുപത് വർഷത്തിലെ കേരളത്തിലെ അന്ധവിശ്വാസങ്ങളുടെ ചരിത്രം പിന്തുടരാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതിൽ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്നുള്ള പ്രസൻറ്റേഷൻ ഉപരിയായിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പേര് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടതായതുകൊണ്ട് ഒരു പുസ്തകത്തിന് എന്നുള്ള നിലയിൽ അത് കണ്ടിന്യൂ ചെയ്യാറ് ഒറിജിനൽ പ്രസൻറ്റേഷൻസിൻ്റെ സ്ലൈഡ്സാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇതുവരെ കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ പ്രോഗ്രാം കുറച്ച് വ്യത്യസ്തമാണ് കാരണം ഒരു കണ്ടിന്യൂഷൻ അതിൻ്റെ തന്നെ ഒരു റെപ്പറ്റീഷൻ നിങ്ങൾക്കും എനിക്കും അത്ര സുഖകരമാവില്ല പക്ഷേ സ്ലൈഡ്സ് എല്ലാം അതേപടി ഉണ്ട് ദാറ്റ് മീൻസ് ഐ എം ഓപ്പൺ ടു ഓൾ കൈൻഡ്സ് ഓഫ് ഡിബേറ്റ്സ് ഓൺ ദാറ്റ് നോ പ്രോബ്ലം ഉണ്ട് ഇത്രയും സാധനമാണ് എളിച്ചപ്പാടിന്റെ ഭാര്യ അതിൻ്റെ ഒരു അവസാനത്തെ സ്ലൈഡ് നിങ്ങൾ കാണുന്നുണ്ടോ ജബ്ബാർ മാഷിനെതിരെയുള്ള ഭീഷണി നിലകുന്ന കാലഘട്ടമായിരുന്നു ഏറ്റവും അവസാനം അവതരിപ്പിച്ചത് ഇന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഞാൻ ഈ തുടങ്ങി വെച്ചൊരു ചർച്ച എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഒരു സമൂഹത്തിന്റെ പൊതുബോധത്തിനെതിരെ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ പ്രത്യേകിച്ച് മതാധിഷ്ഠിത സമൂഹങ്ങളിൽ മതേതരമായും വിശ്വാസരഹിതമായും ജീവിക്കാൻ ശ്രമിക്കുന്നവരുടെ നേരിടുന്ന പ്രശ്നങ്ങളും അവർ നേരിടുന്ന ആക്ഷേപങ്ങളും അതിന് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്നുള്ള ഒരു ഒരു ആരായലായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ദാറ്റ് മീൻസ് ഇതുവരെ അവതരിപ്പിച്ച എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ഒന്നും വിട്ടുകളയുന്നില്ല ദൻ ദസ് നോ ഡിലീഷൻ സോ ഫോസ്റ്റസിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന നാടകം വായിച്ചിട്ടുള്ളതോ കണ്ടിട്ടുള്ളോ ആൾക്കാർ നിങ്ങളിലുണ്ടാവാം മാർലോയുടെ കഥാപാത്രം ഡോക്ടർ ഫോസ്റ്റസ് ഒരുപാട് വിഷയങ്ങളിൽ ഡിഗ്രികളൊക്കെ എടുത്ത് അവസാനം ഇനി ഒന്നും പഠിക്കാനില്ല അല്ലെ പഠിച്ചത് തന്നെ അദ്ദേഹത്തിന് മടുത്തു അപ്പോൾ ഇനി ശരിക്കും പവർ കിട്ടാനായിട്ട് ശരിക്കും തീരാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളൊരു സന്ദേഹം വരുന്നു അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് നെക്രോമാൻസി എന്ന് പറയുന്നത് നെക്രോമാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയാം ചുമ്മാ അങ്ങനെ പറയാം അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് പട്ടിയെ പൂച്ചയാക്കാം പറന്ന് നടക്കാം ഔട്ട് ഓഫ് സീസണിൽ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരാം ഓരോരോ കാര്യങ്ങൾ വെള്ളത്തിന് മുകളിൽ നടക്കാം ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയാണ് സങ്കല്പം അപ്പോൾ പുള്ളി ഇത് പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നു ബാക്കി കെമിസ്ട്രി പഠിച്ചു ഫിസിക്സ് പഠിച്ചു മെഡിസിൻ പഠിച്ചു ഈ ബുക്കുകളെല്ലാം അദ്ദേഹം മാറ്റിവെച്ചിട്ട് ഇനി എന്ത് പഠിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതിലേക്ക് വരികയാണ് എന്നിട്ട് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ ബ്ലാക്ക് മാജിക്ക് എന്നുണ്ടെങ്കിൽ സാത്താനും ഉണ്ട് ദൈവവും ഉണ്ട് രണ്ട് ആണ് സാത്താനെ സൃഷ്ടിച്ചത് ദൈവമാണ് സാത്താനെ നശിപ്പിക്കാൻ ദൈവത്തിന് ഉദ്ദേശമില്ല അപ്പോൾ സാത്താൻ്റെ അല്ലെങ്കിൽ ചെയ്റ്റൻ്റെ ആളുകളാണ് ഈ ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാസ് എല്ലാം ബ്ലാക്ക് വരുന്നതെല്ലാം ഇതാണ് വൈറ്റ് വരുന്നതെല്ലാം അദ്ദേഹം അപ്പം അദ്ദേഹം പഠിക്കാനായിട്ട് തീരുമാനിക്കുന്ന ഈ പുസ്തകങ്ങൾ എടുത്തു വെച്ച് തുടങ്ങുന്നു ബ്ലാക്ക് മാജിക് പഠിക്കാൻ പോകും അപ്പോൾ രാത്രില്ലേ പഠിക്കാൻ പറ്റും പഠിക്കുന്നതിന് മുമ്പ് ഈ സാത്താൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വരും ഒരു അംബാസിഡർ മെവിസ്റ്റോബിലിസം എന്നാണ് പേര് പുള്ളിയായിട്ട് ഒരു കരാറിൽ ഒപ്പിടണം അതായത് നിങ്ങളെ ബ്ലാക്ക് മാജിക്ക് പഠിപ്പിക്കും നിങ്ങളതിൻ്റെ മാസ്റ്റർ ആവും അപ്പം വരുന്ന ഇരുപത്തി നാല് വർഷം നിങ്ങൾക്ക് എന്ത് മാജിക്കും ചെയ്യാൻ പറ്റും ഒരുപാട് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇരുപത്തി നാല് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആ സാധനം സാത്താനു കൊടുക്കണം ഏത് സാധനം ആത്മാവ് ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം സാധാരണ ദൈവത്തിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈസ് എ കളക്ടർ ഓഫ് ആത്മാവ് പക്ഷേ ഇവിടെ ഈ സാത്താനും വേണ്ട കുറച്ച് ആത്മാവ് അല്ല പറഞ്ഞോളും ഇല്ലേ കുറേ ആത്മാവിനായിട്ടുള്ള കുറേ അഭിനിവേശം അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ബ്ലാക്ക് മാജിക്കിനൊക്കെ അടിപ്പെടുന്നതിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഹോസ്റ്റർസ് പറയും സമ്മതി ഹോസ്റ്റർസ് ബിലീവറാണ് ഇത് ശരിക്കും ഇത് മതത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്ലേ ആണ് എഴുതിയത് മാർലോ ആണ് മാർലോ ഒരു അവിശ്വാസിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എന്നാലും അന്നത്തെ കാലഘട്ടത്തിൽ മതേത മതേതരമോ മതവിരുദ്ധമായ ഒന്നും എഴുതാൻ പാടില്ല ഇതൊരു ശരിക്കൊരു ബിബ്ലിക്കൽ പ്ലേ ആണ് മതവിശ്വാസത്തിൽ നിന്ന് പുറത്തു പോയാൽ ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് ഒരു പ്ലേ തന്നെയാണ് അപ്പോൾ ഒരു കരാർ ഒപ്പടനം ട്വൻറ്റി ഫോർ ഇയേഴ്സ് ഓഫ് ലൈസൻഷ്യസ് പ്ലഷർ ആൻഡ് യു ക്യാൻ ഡൂ എനിത്തി ഡ്യൂറിംഗ് ദാറ്റ് ടൈം ബട്ട് ഇരുപത്തിനാല് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അല്ല പറഞ്ഞോണം കാക്ക കൊണ്ടുപോകുമെന്ന് പറഞ്ഞോണം സാത്താൻ കൊണ്ടുപോകും നമുക്ക് ശരിയായിട്ട് വരും പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ പാപബോധവും സ്വർഗ്ഗനരക സങ്കല്പങ്ങളുമൊക്കെയുള്ള ഒരു മനസ്സിൽ ഇത് വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടാക്കുന്ന ഒരു പ്രോപ്പസിഷനാണിത് അപ്പോൾ പുള്ളി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരാർ എഴുതാനും കരാർ എഴുതാനും ഉപയോഗിക്കാനായിട്ട് ചെൽപാർക്കിൻ്റെയോ ക്യാമലിൻ്റെയോ മഷി സ്വീകാര്യമല്ല എഴുതേണ്ടത് സ്വന്തം രക്തത്തിൽ തന്നെയാണ് അപ്പോൾ അദ്ദേഹം എഴുതുന്നു അപ്പോൾ അതിനു മുന്നേ ഒരുപാട് സംഘർഷങ്ങൾക്ക് ഇദ്ദേഹമുണ്ട് ആരും ക്രൈസ്റ്റ് ഇങ്ങനെ വിളിക്കുന്നു പെട്ടെന്ന് അപ്പാരിഷൻസ് കാണുന്നു ഇല്യൂഷൻസ് കാണുന്നു നീ അങ്ങനെ ചെയ്യരുത് നീ ഇത്രയും നാൾ ക്രിസ്തുവിൻ്റെ കൂടെ നിന്നിട്ട് നീ അങ്ങോട്ട് പോകരുതൊക്കെ പല പല ഗുഡ് ഏഞ്ചൽ ഈവിൾ ഏഞ്ചൽ എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട് അത് രണ്ട് ശരിക്കും അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ആണ് ഇത് ഓരോന്ന് കാണുന്നു കേൾക്കുന്നു അങ്ങനെ ഭയങ്കര കൺഫ്യൂസ് ആണ് ഇസ് ആക്ച്വലി എ പൈലറ്റ് ഹാംലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാംലെറ്റിന് മുന്നേയുള്ള ഒരു സങ്കീർണ്ണതയിലുള്ള ചിന്താകുലനായ നായകൻ എന്ന് പറയാവുന്നത് ഹാംലെറ്റിനെയാണ് നമ്മൾ പൊതുവിൽ പറയുന്നത് പക്ഷേ ഹാംലെറ്റിൻ്റെ മുന്നേ വന്ന ഒരു പൈലറ്റ് ഹീറോയാണ് ചിലർ പറയുന്നുണ്ട് മാർലോ തന്നെയാണ് ഷെയ്സ്പീരിൻ ട്രാജറി ഒക്കെ എഴുതിയതെന്ന് പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അതൊക്കെ കുറേരോ കൺജക്ചേഴ്സാണ് വിടുക അപ്പം പുള്ളി ഈ എഴുതുന്ന രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ ശ്രമിക്കുമ്പോൾ കയ്യിൽ കട്ട് ചെയ്തിട്ടാണ് രക്തം വരുന്നു അതെടുത്ത് വെച്ചിങ്ങനെ എഴുതുകയാണ് എഴുതി കുറഞ്ഞ ഒന്ന് രണ്ട് വാചകം ഞാൻ ഡോക്ടർ ഫോസ്റ്റേഴ്സ് പിശാജിന് എൻ്റെ ആത്മാവ് നൽകുന്നു എന്നങ്ങോട്ട് എഴുതി തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഈ രക്തം കയറി കട്ട പിടിക്കുക കോഗുലേഷൻ അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ് വാട്ട് മൈറ്റ് ദ സ്റ്റേയിങ് ഓഫ് മൈ ബ്ലഡ് പോർട്ടൻറ്റ് ഈസ് ഇറ്റ് അൺവില്ലിങ് ഐ ഷുഡ് റൈറ്റ് ദിസ് വില് ഞാനിത് എഴുതാൻ പാടില്ല എന്ന് ദൈവം എനിക്ക് നൽകുന്ന സന്ദേശമല്ലേ ഈ രക്തം തന്നെ കയറി എടാ നീ എഴുതരുത് എഴുതരുത് ദൈവത്തിൽ നിന്ന് അകലരുത് എന്ന് രക്തം പോലും പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അവിടെ വെച്ച് മഷി അങ്ങ് ക്ലോട്ട് ക്ലോട്ടാവുകയാണ് മനസ്സിലായി ഇതാണ് ഫോസ്റ്റസിൻ്റെ രക്തം എന്നുള്ള ടൈറ്റിൽ ഇതിൽ ലാസ്റ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ ഇത് ഇരുപത്തിനാല് വർഷം ഭയങ്കരമായിട്ട് മാജിക്ക് നടത്തും രാജകൊട്ടാരങ്ങളിൽ പോയി രാജാവിനെയും രാജാക്കന്മാരെയും രാജ്മരെയൊക്കെ രസിപ്പിക്കും ഭയങ്കര കീർത്തി കിട്ടും പല പല ഇമ്പോസിബിളായിട്ടുള്ള ടാസ്ക്കും ചെയ്യും അവസാനം ഇരുപത്തി നാലാമത്തെ ദിവസം മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ദിവസം രാത്രിയിൽ ഇദ്ദേഹം കിടന്ന് കേഴുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ പർവ്വതങ്ങളും എൻ്റെ ചുറ്റും വന്ന് നിൽക്കട്ടെ സോ ദാറ്റ് ഗോഡ് വോണ്ട് ഫൈൻ മീ അല്ലേ ദൈവത്തിൻ്റെ രോക്ഷം ദ ഫ്യൂറി ഓഫ് ഗോഡ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു കുമിളയായി ഒരു തന്മാത്രയായി സമുദ്രങ്ങളുടെ അടിയിൽ പോയി എനിക്ക് ഒളിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എല്ലാ പർവ്വതങ്ങളും വന്ന് എന്നെ മൂടിയിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഭയങ്കര ബഹളമൊക്കെയാണ് അപ്പോൾ അവസാനം വെബ് ഈ അംബാസിഡർ പറയും നിനക്കൊരു അവസാനമായിട്ടൊരു വിഷ് എന്തെങ്കിലും ചോദിക്കാമെന്ന് പറയും അപ്പോഴ് ഇതിന് അദ്ദേഹം പറയുന്നത് അവസാനമായിട്ട് എന്തായാലും മരിക്കും ഇപ്പോൾ എന്നിട്ട് വേലക്കാരൻ്റെയൊക്കെ പറയും ഞങ്ങൾ എന്നെ നോക്കണ്ട ഞാൻ ഈ മുറിയിൽ പഠന മുറിയിൽ ഇരുന്ന് ഞാൻ എൻ്റെ ആത്മാവ് പോവുകയാണല്ലോ കുല്ല് മരിക്കുകയാണ് അവസാനമായിട്ട് എന്ത് കാണണം എന്ന് പറയുമ്പോൾ ഫോസ്റ്റർസ് പറയുന്നതാണ് എനിക്ക് ഹെലൻ ഓഫ് ട്രോയ് ഒന്നുകൂടെ കണ്ടാക്കുകയുള്ള ഹെലൻ ഓഫ് ട്രോയ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇത് ലോകപ്രശസ്തമായ വരിയാണ് വാസ് ദിസ് ഫേസ് ദാറ്റ് ലോഞ്ച് ഡെ തൗസൻഡ് ഷിപ്സ് ആൻഡ് ബേൺ ദ ടോപ്പ് ടോപ്ലെസ് ടവേഴ്സ് ഓഫ് ഈലിയം വാസ് സീറ്റ് ഹെലൻ മേക്ക് മീ ഇ വിത്ത് എ കിസ് എന്നാണ് പറയുന്നത് ഈലിയം പട്ടണത്തിലെ അമ്പരചുംബികളായിട്ടുള്ള ആയിരം കണക്കിന് രമ്യഹർമ്മങ്ങളെയും ആയിരക്കണക്കിന് കപ്പലുകളെയും മുക്കിയത് ഈ മുഖമല്ലേ ഈ മുഖം വെച്ച് നീ എന്നെ ഒന്ന് ചുംബിക്കൂ എന്നെ അനശ്വരനാക്കൂ എന്നാണ് ഫസ്റ്റ് അത് പറയുന്നത് ഫോസ്റ്റസിൻ്റെ അത് എൻ്റെ സിനിമയാക്കിയപ്പോൾ എലിസബത്ത് ട്രെയിലർ പലരും ചെയ്തിട്ടുണ്ട് എലിസബത്ത് ട്രെയിലർ ഒരു രംഗമാണ് ഞാൻ അങ്ങനെ ഫോസ്റ്റസ് മരിക്കുന്നുണ്ട് പോവാണ് അപ്പോൾ ഫോസ്റ്റസിൻ്റെ രക്തമാണ് നമ്മുടെ വിഷയം ഞാൻ ചെറുതായിട്ടും സൂചിപ്പിച്ചതേ ഉള്ളൂ ജസ്റ്റ് ഫോർ എ ഡ്രമാരിക് ഓപ്പണിംഗ് കഴിഞ്ഞ മാസം ഞാൻ പതിനെട്ടാം തീയതി നവംബർ പതിനെട്ടാം തീയതി ഞാനൊരു ഫോസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടാണ് ഫോസ്റ്റസ്സിൻ്റെ രക്തം അതായത് ഒരു കവിത ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ ഞങ്ങൾക്ക് സാത്താനിയ പേടിയില്ലല്ലോ മുത്തശ്ശി കഥയിലെ മുടിയഴിച്ചാടുന്ന യക്ഷിയെ പേടിയില്ലല്ലോ ചാത്തനും ഒടിയനും ഒറ്റ മുലച്ചിയും തസ്കരന്മാരുടെ സൂത്രം കാളിയും കൂളിയും ഫീരുക്കൾ സൃഷ്ടിച്ച ഭാവനാ ചിത്രങ്ങൾ മാത്രം ശാസ്ത്ര മനസ്സുകൾ ഞങ്ങൾ ഈ നാടിൻ്റെ ശക്തി തന്ന ക്ഷഹുണികൾ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ ഞങ്ങൾക്ക് സാത്താനെ പേടിയില്ലല്ലോ സാത്താനെ പേടിയില്ല കാളിയെ പേടിയില്ല കൂളിയെ പേടിയില്ല മറുതയെ പേടിയില്ല ചാത്തനെ പേടിയില്ല ഡാഷിനെ പേടിയില്ല ഡാഷിനെ പേടിയില്ല ഇതൊന്നും ഒരു പേടിയ്ക്കേണ്ട കാര്യമില്ല കാര്യം എന്താണ് ഞങ്ങൾ ശാസ്ത്രബോധമുള്ള മനുഷ്യരാണ് ഒരുമാതിരി അറിയപ്പെടുന്നതും ജനിക്കാനിരിക്കുന്നതും ജനിച്ചതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളെക്കുറിച്ചും ഇതിൽ പലതും എനിക്ക് അറിയത്തല്ലേ ഞാനിപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നല്ല ഞാൻ തോന്നുന്ന ഈ ഒറ്റമൊലിച്ചി എന്നൊന്നും ഞാൻ കേട്ടിട്ട് കൂടിയില്ല അപ്പോൾ ഇതിനെ ഒന്നും പേടിക്കണ്ട എന്നാണ് പറയുന്നത് പക്ഷേ ലോകത്തെ ഏറ്റവും ജനകീയമായ അന്ധവിശ്വാസം നിരവധി അന്ധവിശ്വാസങ്ങളുടെ മാതാവോ പിതാവോ എന്ന് സ്വയം അവകാശപ്പെടുകയും മറ്റുള്ളവർ വിലയിരുത്തുകയും ചെയ്യുന്ന അന്ധവിശ്വാസത്തെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ലാതാണ് ഈ കവിത മുന്നോട്ട് ഇതാണ് കുട്ടികളെ പാടിപ്പഠിപ്പിക്കുന്നത് ഇതെന്തിനാണ് പാടിപ്പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രബോധം ഉണ്ടാകുക എന്നുള്ളത് കൃത്യമായ ഒരു സാധനം അവിടെ ഒഴിവാക്കിയിരിക്കുന്നു ഇതെല്ലാം കുഴപ്പമാണ് അപ്പോൾ ഇത് നൽകുന്ന ഒരു പരോക്ഷമായ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കുഴപ്പമാണ് പക്ഷേ കൃത്യമായി ഒഴിവാക്കിയിരിക്കുന്ന അതെടുക്കാമല്ലോ അങ്ങനെ ഒരു അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല അപ്പം ഇത് ഈ കവിത എഴുതിയ വളരെ നല്ലൊരു കവിതയാണ് കുറേ മെസ്സേജസ് കൊടുക്കുന്നുണ്ട് വളരെ സ്വാഗതാർഹമായ കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ആ വളരെ ഗ്ലെയറിങ് ആയിട്ടുള്ള ഒമിഷൻ ആ ഒമിഷൻ ഒരു വലിയ പ്രശ്നമാണ് അത് നൽകുന്ന സന്ദേശങ്ങൾ തെറ്റിദ്ധാരണാജനകമാണ് ഈ കവിത എഴുതിയ വ്യക്തി ഇങ്ങനെ എഴുതി എഴുതി വന്നപ്പോൾ ഈ ഒറ്റമുലച്ചിയെയും ചാത്തനെയും തസ്കരൻ ഐ മീൻ മാടയും മറുദനെയൊക്കെ ഇങ്ങനെ എഴുതിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ആ സാധനം വന്നിട്ടുണ്ടാവും പക്ഷെ അതങ്ങോട്ട് എഴുതാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മഷി ഒരു പക്ഷെ ക്ലോട്ട് ചെയ്തിട്ടുണ്ടാവും എങ്ങനെയാണ് ഫോസ്റ്റസിന്റെ രക്തം ക്ലോട്ടായത് ആ കരാർ എഴുതാൻ ഫോസ്റ്റസിന് കഴിയാതെ പോയത് അവിടെ യഥാർത്ഥത്തിൽ രക്തം ക്ലോട്ടാകുന്നതല്ല മറിച്ച് മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിലുണ്ടാകുന്ന വൈകാരിക ബൗദ്ധിക തടസ്സമാണ് ഇതു തന്നെയാണ് ഈ കവിത എഴുതിയ ആ കവിക്കും ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേനയിലെ മഷി ക്ലോട്ടായത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ ക്ലോട്ടിങ് വന്നത് അവിടെയാണ് നമ്മൾ ഞാൻ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന് പറയുന്ന പ്രസൻറ്റേഷനിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിലൻഡിലെസ് റിലീജിയസ് റേഡിയേഷൻ എന്നുള്ള ആ സങ്കല്പത്തിൻ്റെ അല്ലെങ്കിൽ ആ ആശയത്തിൻ്റെ തുടർച്ച പരിശോധിക്കപ്പെടാൻ എനിക്ക് വരും നിസ്സാരമായൊരു കാര്യമല്ല എന്തുകൊണ്ട് ഇങ്ങനെ എഴുപം ഇതുമാത്രം ഒഴിവാക്കപ്പെടും ഞാൻ കഴിഞ്ഞതിൽ പറയാൻ കഴിഞ്ഞ ചെറിയൊരു പ്രസൻറ്റേഷൻ ഒരു മണിക്കൂർ ആയിരുന്നു ഇതും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ പറഞ്ഞിട്ട് ഇൻട്രാക്ഷൻ ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് സഞ്ജയ് സാൽവേ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതാദ്യമായി വെളിച്ചപ്പാടിൻ്റെ ഭാര്യ അവതരിപ്പിച്ച സ്വതന്ത്ര ലോകം കോഴിക്കോട് വെച്ച് അവിടെ വെച്ച് ഞാൻ കണ്ടിരുന്നു ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു എ ആണ് അതുപോലെ തന്നെ ബുദ്ധമതത്തിൽ ആകർഷണമായ ഏറ്റീസ്റ്റ് ആണ് ഐ ഡോ നോ വട്ട കൈൻഡ് ഓഫ് എ ഈസ് അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ രാവിലെ സ്കൂളിൻ്റെ പ്രാർത്ഥന നടത്തുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുള്ളൂ അവർ പറയുന്നത് ഇങ്ങനെയെങ്കിലും നിൽക്കണം ഇതിനൊക്കെ ഭയങ്കര അർത്ഥങ്ങളാണല്ലോ പറഞ്ഞോളൂ ഇങ്ങനെയെങ്കിലും നിൽക്കണം അപ്പോൾ ഇദ്ദേഹത്തിന് രണ്ടായിരത്തി എട്ട് വരെ രണ്ടായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ബ്രില്യൻറ്റ് എന്നുള്ള ഒരു ടേമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി എട്ട് തൊട്ടാണ് ഈ പ്രശ്നം വന്നത് അപ്പോൾ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളിങ്ങനെ ചെയ്യുന്നതേണ്ട കഴിഞ്ഞാൽ കുട്ടികൾ അല്ലേ നിങ്ങളൊരു അധ്യാപകൻ പോലും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മോശം സന്ദേശമാണ് കൊടുക്കുന്നത് ഒരിക്കലും ചെയ്യരുത് അതാണിതാണെന്ന് പറഞ്ഞു പുള്ളിയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിലെല്ലാം പിന്നെ വളരെ മോശമായിട്ട് ഇതൊക്കെ എഴുതി ചേർക്കാൻ തുടങ്ങി പുള്ളിക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് പ്രൊമോഷൻ ഇല്ല കൂടെ ഉള്ളവരെല്ലാം പ്രൊമോഷൻ കെട്ടിപ്പോകുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ പുള്ളി എന്ത് ചെയ്തു പുള്ളി അത് സഹിക്കാനോ ക്ഷമിക്കാനോ ഒന്നും നിന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിൽ വലിയ തോതിലുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കും ഇങ്ങനെ അധ്യാപൻ ഗോഡ്ലെസ് ആയിട്ടുള്ള ടീച്ചറാണ് അയാൾ നിങ്ങൾ പോകല്ലോ സംശയം ചോദിക്കാൻ പോരുത് അടുത്ത് പോകരുത് പിന്നെ അയാൾ മറ്റേ പരിപാടിയുടെയൊക്കെ ആൾ ആളാണ് അങ്ങനെ മനസ്സിലായില്ലേ ഈ പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇങ്ങനെ കൊടുത്ത് അദ്ദേഹത്തിന് സഹിക്കാൻ വേണ്ടി അദ്ദേഹം കോടതി പോയി കോടതി പോയപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് പ്രൊമോഷൻ അദ്ദേഹത്തിന് കിട്ടിയില്ല ആ ഗ്രേഡ് പ്രൊമോഷന് വേണ്ടിയാണ് അദ്ദേഹം കോടതി പോയത് അപ്പം കോടതിയിൽ ഇരിക്കുന്നത് ഇതേ ആൾക്കാരായിരിക്കുമല്ലോ ഒരു കോളേജിലെ ഒരു പ്രിൻസിപ്പളിനെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററേയോ കാണുമ്പോൾ മനസ്സിലാക്കണം ഇവർ പഠിപ്പിച്ചു വിട്ടവരാണ് ഈ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുക അപ്പോൾ യു കനോട്ട് എക്സ്പെക്ട് ദാറ്റ് കാൻ ഓഫ് എ ബിഗ് ചേഞ്ച് ദ സഞ്ജയ് സാലെ ചെയ്തത് മറ്റാരെങ്കിലും അനുകരിച്ചാൽ സ്കൂൾ മുന്നോട്ട് വെക്കുന്ന മൂല്യബോധം തകർന്നടിയുമെന്നായിരുന്നു പ്രിൻസിപ്പളിൻ്റെ അതായത് മധുഗർ ബേച്ചാ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് അദ്ദേഹം വെറുതെ പറയുന്നല്ലത് തൂങ്ങിക്കിടക്കുകയാണ് ആ ഒരു തീരുമാനത്തിൽ രണ്ടായിരത്തി പത്തിൽ മുംബൈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സാലുവയുടെ പരാതി പരിഗണിച്ച് അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് ജില്ലയിലെ എഡ്യൂക്കേഷൻ ഓഫീസറോട് നിർദ്ദേശിച്ചു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വർഷം തുടർച്ചയായി സ്കൂൾ അധികൃതരോട് സാലുവയുടെ കാര്യത്തിൽ തെറ്റുതിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഫലം ഉണ്ടായില്ല അതായത് പുള്ളിക്ക് പ്രൊമോഷൻ കൊടുക്കണം പുള്ളി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വാദം തന്നെയാണ് അവസാനം സ്കൂളിൻ്റെ ഫണ്ടിങ് റദ്ദാക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഇവർ അത് ചെയ്തില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ആർക്കും ഇവര് ചേതമുള്ള കാര്യമല്ല ഇത് ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധ ആകേശിച്ച ഒരു കേസാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയേണ്ടതായിരുന്നോണ്ട് ഞാൻ ഇപ്പോൾ സ്കൂളിന്റെ പ്രവർത്തനം ദേശീയ ഗാനാലോപത്തോടെ തുടങ്ങണമെന്ന് മഹാരാഷ്ട്രയുടെ ഹയർ സെക്കൻഡറി സ്കൂൾ കോഡില് വ്യക്തമായ നിർദ്ദേശമുണ്ട് നാല്പത്തി അഞ്ചു ഒൻപത് ഇത് കേരളത്തിലായാലും അങ്ങനെയാണ് അതിന് കോഡില് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായ ധാരണയില്ല എന്നാലും ദേശീയ ഗാനത്തോടു കൂടി സ്കൂൾ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് സംശയമില്ല പക്ഷേ പുള്ളിക്ക് അനുവദിച്ചില്ല ഫണ്ടിങ് നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ വേറെ എന്ത് വേണമെന്ന് ഞങ്ങൾ സംഭവിക്കുക ഇയാളെ ഇയാൾക്ക് പ്രൊമോഷൻ കൊടുക്കില്ല ഇയാളെ പിരിച്ചുവിടാൻ പറ്റില്ല പ്രൊമോഷൻ കൊടുക്കില്ല അപ്പോൾ അവസാനം രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും കോടതി അവസാനം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അയാൾ വീണ്ടും കേസ് വിജയിച്ചു കേസുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിൻ്റെ ഗുണം കിട്ടുന്നില്ല അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം നടത്തിയൊരു ഒരു പ്രസ്താവന ഹിന്ദുവിലെ ഒരു ടോപ്പി പിന്നെ ഒരു കട്ടിങ് അറ്റ് ദ പ്രീവിയസ് ഇയറിംഗ് ദ സ്കൂൾ ഓഫ് വേർഡ് ആൻഡ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് എഗ്രീങ് ടു പേ അപ് ഹിസ് ഡ്യൂസ് അപ്പം ആദ്യത്തെ കോർട്ട് വിധിയൊക്കെ ഉണ്ടായപ്പോൾ സ്കൂളുകാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും സാറിന് ഇതുവരെ ഉള്ള ശമ്പളം തരാം വേറെ നമുക്ക് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞു പുള്ളി അങ്ങനെയും ചെയ്യാൻ തയ്യാറായില്ല പൈസയല്ല പ്രശ്നം അഭിമാനമാണ് പ്രശ്നം എനിക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ആകാശമുണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ആകാശം ഉള്ളതുപോലെ മൈ സ്ട്രഗിൾ ഹാസ് പെയ്ഡ് ഓഫ്

എന്റെ കുടുംബത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വെളിച്ചപ്പാടിൻ്റെ ഭാര്യ അദ്ദേഹം ഞാൻ അന്ന് കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞ സാധനം എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് കുറേ നേരമൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ സത്യമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾക്ക് ശിക്ഷ കിട്ടുന്നു എന്നറിഞ്ഞിട്ടും നമുക്ക് പിന്തുണ കിട്ടാതെ വരുന്നു അത് പിന്തുണ കിട്ടാതെ വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കുടുംബത്തിൻ്റെയോ നമ്മുടെ കൂടെ ഉള്ളവരുടെയോ കുഴപ്പമല്ല മറിച്ച് ഏതൊരു സമൂഹത്തിലാണോ മനുഷ്യൻ ജീവിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മളിലും നമുക്ക് ചുറ്റുമുള്ളതിലും ഉണ്ടാകും എന്നുള്ളതാണ് അതായിരുന്നു ഞാൻ ആ പ്രോഗ്രാമിൽ പറഞ്ഞു പോകേണ്ടത് ഈ സാൽവയുടെ കാര്യം ഞാൻ ഈ അടുത്തറയാണ് കണ്ടത് അദ്ദേഹം എക്സാക്ട്ലി ഇതേ ലൈനാണ് പറഞ്ഞത് ഇനി ആർട്ടിക്കൽ ട്വൻറ്റി ത്രീ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ട്വൻറ്റി എയ്റ്റ് ത്രീ അതെന്താണ് പറയുന്നത് അറിയുക സർക്കാർ അംഗീകരിച്ചതോ സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പങ്കെടുക്കുന്ന യാതൊരാൾക്കും അവിടെ നൽകപ്പെടാനിടയുള്ള മതപരമായ ഉദ്ബോധനം കൈക്കൊള്ളാൻ ബാധ്യതയില്ല പബ്ലിക് വിദ്യാലയങ്ങളിലോ അതിനോടനുബന്ധിച്ച് പരിസരത്തോ സംഘടിപ്പിക്കപ്പെടുന്ന മര മതാരാധനകളിലോ ചടങ്ങുകളിലോ പങ്കെടുക്കാൻ യാതൊരാളെയോ അയാളുടെയോ മൈനറാണെങ്കിൽ കുട്ടിയുടെയോ രക്ഷകർത്താക്കൾ മൈനറാണെങ്കിൽ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെയോ സമ്മതമില്ലാതെ നിർബന്ധിക്കാനും പാടില്ല അതായത് സ്കൂളിനോടനുബന്ധിച്ചോ അതിനുള്ളിലോ നടത്തുന്ന ഒരു തരത്തിലുള്ള മതാരാധനയും അതിൽ പങ്കെടുക്കാൻ കുട്ടിയുടെ സമ്മതം വേണം അത് മൈനറാണെങ്കിൽ രക്ഷകർത്താവിൻ്റെ സമ്മതം വേണം അതായത് സ്കൂളിൽ നടത്തുന്ന പ്രാർത്ഥനകൾ എഴുന്നേറ്റിപ്പോൾ ഇതൊന്നും പങ്കെടുക്കാൻ പൗരന് ബാധ്യതയില്ല എന്ന് പറയുന്നത് വെറും നിയമങ്ങളോ കോർട്ട് വിധികളോ ഒന്നുമല്ല മറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ് ഇരുപത്തിയെട്ട് മൂന്ന് ഇത് പലരും ശ്രദ്ധിക്കുമെന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാനത് കൂട്ടി ഇപ്പോൾ ഈ അടുത്തിടെ രതീഷ് ഇവിടെ ഇരിപ്പുണ്ട് രതീഷ് എനിക്ക് അയച്ചൊരു മെസ്സേജാണിത് സാധാരണ നമ്മൾ ഈ പൊതു പ്രാർത്ഥനകൾ എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിട്ട് പറയാറില്ല ഒരു പറയാ ഒരു മാനേജ്മെൻറ്റ് അവരുടെ ഇഷ്ടമാണ് അതാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ശാസ്ത്രം പ്രചരിപ്പിക്കുമെന്ന് കരുതുന്ന സംഘടനകളും പലപ്പോഴും നിലവിളക്ക് കൊലത്തിക്കൊണ്ടും പ്രാർത്ഥനയോടുകൂടിയും യൂണിറ്റി സമ്മേളനങ്ങൾ തുടങ്ങുന്ന ഒരു ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാനത് വെറും വെറുതെ പറയുന്നതല്ല വേദനയോടുകൂടി പറയുന്നതാണ് ഇറ്റ്സ് എ പെയിൻ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം രതീഷ് എഴുതി രതീഷ് ഇവിടെ ഉണ്ട് ഇന്ന് കേരള സ്റ്റേറ്റ് സയൻസ് ടെക്നോളജി മ്യൂസിയത്തിലെ പ്രശസ്ത ശാസ്ത്രജ്ഞൻ താണു പത്മനാഭൻ്റെ പ്രഭാഷണം ആരംഭിച്ചത് ഈശ്വര പ്രാർത്ഥനയോടെ ആയിരുന്നു കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവൈറോൺമെന്റ് സയൻസിന്റെ മൊത്തം പ്രചരണം സംരക്ഷണം അഡ്വാൻസ്മെന്റ് ഗവേഷണം ഒക്കെ നടത്തുന്ന കേരളത്തിന്റെ നമ്പർ വൺ സംസ്ഥാന വകുപ്പാണിത് ചെയ്യുന്നത് ചെയ്യുന്ന പൊതു പ്രാർത്ഥന അല്ല ഈശ്വര പ്രാർത്ഥന പൊതു മൗന പ്രാർത്ഥന അതാണ് രസം ഈ ദൈവങ്ങളുടെ ഒരു പ്രശ്നമുള്ളത് മിക്ക ദൈവങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അറിയാമോ അത് നന്നായിട്ട് ഉച്ചരിച്ചില്ലെങ്കിലും പ്രശ്നം ചെല്ലു പറയും നിങ്ങളുടെ സംസ്കൃത ഉച്ചാരണം ശരിയായില്ല നിങ്ങളുടെ അറബി പറഞ്ഞത് ശരിയായില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിച്ച് ഇൻ്റർനേഷനും ഇല്ലെങ്കിൽ ഈ പുസ്തകം എഴുതിയ പുള്ളിക്ക് പിടികിട്ടില്ല നമുക്ക് ശരാശരി മൂന്നും നാലും ലാംഗ്വേജ് അറിയാം അല്ലേ കുറച്ചൊക്കെ കുറച്ച് കുറച്ച് പറയുന്നുണ്ട് കുറച്ച് തമിഴ് അറിയാം എല്ലാം അറിയാം ഒരുമാതിരി കാര്യങ്ങൾ മനസ്സിലാവും ആംഗ്യം കാണിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ആംഗ്യം കാണിച്ചാലൊന്നും ഒന്നും രക്ഷയില്ല കറക്റ്റ് ീ മതസങ്കല്പങ്ങൾ എല്ലാം തന്നെ ഈ ചവലതയുടെ ആഘോഷമാണ് മനസ്സിലായില്ലേ അവർ ഈ ഇതിന്റെയൊക്കെ കാര്യം പറയാൻ ഹിന്ദുവിന്റെ ജ്യോതിഷികൾ നിങ്ങൾ കറക്റ്റ് ഒരു സെക്കൻഡ് തെറ്റിച്ച് പറഞ്ഞുകൊണ്ടാണ് എല്ലാം പോയെന്നൊക്കെ പറയുന്നത് അവർക്ക് എന്തോ എന്ന് അവർ വിചാരിക്കുന്ന ഈ കൃത്യതയാണ് എല്ലാം അത് പോട്ടെ അത് വേറെ വിഷയത്തിലേക്ക് പോകും അപ്പോൾ നിശബ്ദ പ്രാർത്ഥന അനൗൺസ് ചെയ്തപ്പോൾ നിശബ്ദ പ്രാർത്ഥന അതാണ് നിശബ്ദ പ്രാർത്ഥനയാണെങ്കിൽ എന്നുവെച്ചാൽ എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുക ഒരു പ്രാർത്ഥനയും ചൊല്ലാൻ പറ്റില്ല കാര്യം വെച്ചാൽ ഒരു വേദിയിൽ ഇപ്പോൾ മൂന്ന് മതങ്ങൾ നാല് മതങ്ങളൊക്കെ സുഖമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒറ്റ ഗാനം പോലും ചൊല്ലാൻ പറ്റില്ല കാര്യം അത് ഏതെങ്കിലും ഒരു മതത്തെ മാത്രമേ ബന്ധപ്പെടുത്താൻ സാധിക്കുള്ളൂ പൊതു പ്രാർത്ഥനയില്ല മത പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ചന്തമേറിയ പൂവിലും ശബളാഹമാം ശലഭത്തിലും എന്ന് പാടി തുടങ്ങിക്കഴിഞ്ഞാൽ തൂണിലും തുരുമ്പിലും അവിടെയൊക്കെ ഉള്ളതെന്നാണ് തോന്നുന്നത് അങ്ങനെയുള്ള അവിടെ എല്ലാം നിലനിൽക്കുന്ന ഒരു ശക്തിയെ പൂഴ്ത്തുന്നവരുണ്ട് അപ്പോഴ വേറൊരാളിരിക്കാണ് സെമറ്റിക്കായിരിക്കും അവരെ സംബന്ധിച്ച് എല്ലാവരിലും ഇല്ല ഈ സൃഷ്ടാവ് സൃഷ്ടാവ് മാറി നിൽക്കുകയാണ് പുള്ളിയൊരു ഈ വെടിക്കെട്ടുകാരനക്ക് പുറത്തു നിന്നാണ് പ്രപഞ്ചം നിർമ്മിച്ചത് അപ്പം ഇത് രണ്ടും പരസ്പരം ഗുരുത്തമാണ് സൃഷ്ടാവിനെ സൃഷ്ടിയുമായി പൊരുത്തപ്പെടുത്തുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒന്നിച്ചു കാണുക എന്ന് പറയുന്ന നമ്പർ വൺ ഷിർക്കാണ് ഈ സെമറ്റിക് മതങ്ങളിലൊക്കെ ഈ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് ബലാത്സംഗമോ കൊലപാതകമോ കളവോ ഒന്നുമല്ല ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ അന്യദൈവ ആരാധനയാണ് അന്യദൈവാരാധനയിലാണ് ഒരു കോംപ്രമൈസും ഇല്ലയെന്ന് യഹോവയും അള്ളാഹുവൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം അത്ര പരമമായ മത പാപമാണ് ഈ ചന്തമേറിയ പൂവിലും അതിന് ചുണ്ടനക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ അതിനെ ആദരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സെമറ്റിക് വിശ്വാസി ചെയ്യുന്നത് തിരിച്ചും അതായത് പൊതു പ്രാർത്ഥനകളില്ല മതപ്രാർത്ഥനകളെ ഉള്ളു പിന്നെ നിശബ്ദമായിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർ നിശബ്ദമായിട്ട് എഴുന്നേറ്റ് നിൽക്കുക എന്താ ഉദ്ദേശിക്കുന്നത് ഈ പ്രസൻറ്റേഷൻ ഒരു കുഴപ്പമില്ലാതെ നടക്കണമേ നിശബ്ദ ദൈവമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റത് പറ്റില്ല അപ്പോൾ പിന്നെ എന്തായാലും ഇത് കളയാൻ പറ്റില്ല എങ്ങനെയാണോ ആ സ്കൂൾ അധികൃതര് വീണ്ടും വീണ്ടും കോടതി പറഞ്ഞിട്ടും സാൽവയുടെ കേസിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നത് അതുപോലെയാണ് നമ്മളുടെ സാധാരണ സ്ഥാപനങ്ങളല്ല ശാസ്ത്രം സയൻസ് പ്രചരിപ്പിക്കുകയും അതിനെ അതിൻ്റെ പുരോഗതിക്കായിട്ട് പ്രചരിക്കുകയും ചെയ്യുന്നുള്ള സ്ഥാപനങ്ങൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ശാസ്ത്ര സാങ്കേതിക ഒരു വിഖ്യാത ശാസ്ത്രജ്ഞൻ്റെ ശാസ്ത്രപ്രഭാഷണം ഷാ ഷാ പോലും ഈശ്വര പ്രാർത്ഥന കൂടാതെ നടത്താൻ കഴിയാത്ത ഇവരെയൊക്കെ എന്ത് വിളിക്കണം എന്നാണ് രതീഷ് ന്യായമായ ചോദ്യം ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രതീഷ് ഒഴിച്ച് ബാക്കി രണ്ടുപേർ രണ്ടുപേർ മാത്രമാണ് എഴുന്നേറ്റ് നിൽക്കാതിരുന്നത് ഈ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളാണ് കാരണം നിങ്ങളൊരു നിരീശ്വരവാദിയോ മതരഹിതനൊക്കെ ആണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ പറയാം ഇത്രയും പേർക്ക് ചെയ്യാൻ നിങ്ങൾ കാണാൻ വലിയ കുഴപ്പം എന്തുപട വലിയ പ്രസിഡന്റ് ഒക്കെ വന്നിട്ട് ഇത് ചെയ്യുന്നു നിങ്ങൾക്ക് എന്താ അത്ര വലിയ പ്രശ്നം എന്നൊരു ചോദ്യം ചോദിക്കാം ഇനി എഴുന്നേറ്റ് നിന്നാലോ ഓ ഭയങ്കര നിരീശ്വരവാദിയാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതാണ്ട് നമ്മളാ ഹോപ്സ് ആൻഡ് സ്റ്റോയ്സിലേക്ക് എത്തുകയാണെങ്കിൽ അതിവന്ത മാറിയിട്ടില്ല ഹോഫ്സ് ആൻഡ് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് വളരെ വ്യാപകമാണ് തിരുവനന്തപുരത്ത് ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തില് ഒരു പ്രിൻസിപ്പിൾ കുട്ടികളുടെ ഒക്കെ പറയുകയാണ് ഡിയർ ചിൽഡ്രൻ വി ആർ ഓൾ ഓൾസ് കുട്ടികൾ പോയി അതന്ന ടീച്ചർക്ക് എന്താ ഇങ്ങനെ പറയാൻ തമാശല്ല ആർ ഓൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തമാശല്ലോഗ്സ് എന്ന് പറഞ്ഞറിയോ ഡോട്ടർ ഓഫ് ഗോഡ് മനസ്സിലായില്ലേ ഇതാണ് പുള്ളി പറയുന്നത് ഇതൊന്നും ഓഫ് ഇമാജിനേഷൻ അല്ല തിരുവനന്തപുരം ജില്ല മാത്രമേ ഞാൻ പറയുന്നുള്ളു ഞാൻ കൃത്യമായി ആ സ്ഥാപനം പറയുന്നില്ല യെസ് യെസ് റൈറ്റ് അപ്പൊ പലരുടെയും ഈ സാമൂഹ്യ രംഗത്തുള്ള വിമർശനങ്ങള് സാമ്പത്തിക രംഗത്തുള്ള വിമർശനങ്ങള് രാഷ്ട്രീയ രംഗത്തുള്ള വിമർശനങ്ങള് ഈ വിമർശനങ്ങളെല്ലാം വളരെ അടിച്ച് പതപ്പിച്ചു പോകുന്ന ടീമുകളുണ്ട് ഒരു നോ കോംപ്രമൈസ്ഡ് ഒരു കോംപ്രമൈസ് ഇല്ല പക്ഷേ ഇവരെല്ലാം വന്നിട്ട് ഈ എന്താ പറയുക പണ്ട് മഴക്കോട്ടിട്ട് കുളിച്ചു എന്നാണ് പറയുന്നത് മഴക്കോട്ടിട്ട് കുളിച്ചാൽ പിന്നെ ഇച്ചിരി വെള്ളം അകത്ത് പോകും സ്പേസ് ഷൂട്ടിട്ട് കുളിക്കുന്നതാണ് മതം മതവോർശനം എന്ന് പറയുന്നത് മതത്തിൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഈ വിശ്വാസപരമായ കാര്യം വരുമ്പോൾ ഏറ്റവും വലിയ വില്ലാളി വീരനും ആ ഒരു ഭാഗത്തില്ല അതിന് പുറത്ത് കിടന്നിങ്ങനെ മണ്ടി നടക്കുകയാണ് അതിങ്ങനെ വെച്ചിട്ട് അതിന് പുറത്ത് നടന്നുള്ള ബഹളവും വാ ഹു അല്ല ഇത് തൊടുന്നില്ല എടാ ഇതോടെ ഇതോടെ പ്രധാന പ്രശ്നം അതവിടെ കിടക്കട്ടെ ഇതിനകത്ത് ഇപ്പോൾ ശരിയാവില്ല ബാക്കിയുള്ള ഇതാണ് കിളക്കുന്നത് ഇങ്ങനെ പുറത്തിട്ടുള്ള കളയാം അകത്തോട്ട് കയറി കളക്കില്ല ഇതൊരു വലിയ പ്രശ്നമാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് ഇതുമായിട്ട് യോജിച്ച് പോകാൻ കഴിയാത്തവരെയാണ് ഏറ്റവും അധികം ബാധിക്കുക അവർ പരാജയപ്പെടും അതാണല്ലോ വിഷയം അവിശ്വാസികളെ പല കാര്യത്തിലും വീഴ്ചകൾ വരുത്തുന്നതിൻ്റെ കാരണം ഈ റിലൻഡ്ലെസ് ആയിട്ടുള്ള റിലീജിയസ് റേഡിയേഷൻ ഉള്ളത് കാരണം പല രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് അവർക്ക് ബാധ്യതയുണ്ടാവും കാരണം അവർക്ക് അതിജീവിക്കാൻ പറ്റാതെ വരും യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ദുരൂഹമായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള ദുസ്സഹമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടാണ് ഈ വീഴുന്നവരെ കളിയാക്കുന്നത് ചിലരത് അതിജീവിക്കും പക്ഷേ അതിനായിട്ടുള്ള റിസോഴ്സ് മെൻറ്റലായിട്ടുള്ള റിസോഴ്സ് വേണം ഫിസിക്കലായിട്ടുള്ള റിസോഴ്സ് വേണം മോണിറ്ററി റിസോഴ്സസ് വേണം അല്ലാതെ ഒരു മനുഷ്യനെ പരാജയപ്പെടുത്താൻ എളുപ്പമാണ് പീഡിപ്പിച്ചിട്ട് അതായത് ഒരു കത്തി ചൂണ്ടി ഒരാളുടെ ഇന്ന് പൈസ അപഹരിച്ചിട്ട് കണ്ടോ അപ്പോൾ ഭയങ്കര ഇതാന്ന് പറഞ്ഞു ഞാൻ കത്തി അവൻ പൈസ തന്നു അങ്ങനെ മതം ഒരു കത്തിയായി മാറുകയാണ് നിങ്ങളുടെ നേരെ ചൂണ്ടപ്പെടുന്ന ഒരു കത്തിയായിട്ട് തെരുവിൽ മാറുകയും അതിൻ്റെ മുന്നിൽ ചൂളിപ്പോകുന്ന മനുഷ്യരെ അപഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു എന്നിട്ട് പറയുന്നു അതവരുടെ ദർശനങ്ങളുടെ അല്ലെ അവരുടെ അവരുടെ ചിന്തകളുടെ കുറവാണ് നിരീശ്വരവാദം പരാജയപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ മതേതര ബോധം പരാജയപ്പെട്ടു മതത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു പറയും യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് കവർച്ചയും ഭീഷണിയുമാണ് വളരെ വ്യക്തമാണ് ഇതൊന്നും നടത്താതെ നിങ്ങൾ ഓക്കെ റൈറ്റ് ഒരുത്തന ഇങ്ങനെ ചെയ്താൽ കറക്റ്റാണ് നടത്തിക്കൊണ്ടിത് ശരിയാവില്ല ഇപ്പോൾ മത അടിസ്ഥാനപരമായിട്ടൊരു ഭൂരിപക്ഷം ഭീകരതയാണ് നോവമ്പ് കാലത്ത് ഭക്ഷണ പത സ്ഥാനങ്ങൾ അടച്ചിടുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ പലയിടത്തും ഉണ്ട് ഇത് ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പല ജില്ലകളിലും വളരെ വ്യാപകമായിട്ടുണ്ട് അല്ല എന്നൊക്കെ ഓരോരുത്തറിയോ ഇങ്ങനെ ഞങ്ങളൊരു ജില്ലയെ ആക്ഷേപിക്കുന്നതെന്നൊക്കെ പറയും ഒരു ജില്ല മാത്രമല്ല ഞാൻ പറഞ്ഞു ഇത് പല നേതാക്കന്മാരും ഈ നോയമ്പ് സമയത്ത് എന്തായി ഈ നോയമ്പിൻ്റെ അടിസ്ഥാനം നിങ്ങൾ ഒരു ദിവസം ആഹാരം കഴിക്കാതിരിക്കുന്നു ഇത് നോക്കിക്കൊണ്ട് ഔട്ടർ സ്പേസിൽ ആൻഡ്രോമിലോ ഗാലക്സിയിലിരുന്നു ഒരാൾ നോക്കുന്നുണ്ട് ഇയാൾ വല്ലതും ആഹാരം കഴിച്ചോ ഏഹ് ഇയാൾ എപ്പോഴാണ് ആറുമണിക്ക് ഭൂമിയിൽ ഒരു ക്ലോക്കും കൂടെ അദ്ദേഹത്തിൻ്റെ കൈ വേണം പിന്നെ ഭൂമിയിൽ ഓരോ സ്ഥലത്തും ഓരോ സമയമാണല്ലോ അപ്പം ഓരോ സ്ഥലത്താണ് നോക്കിയിട്ട് പഞ്ചായത്ത് നോക്കിയിട്ട് ഓരോ പഞ്ചായത്തിൻ്റെയും ക്ലോക്ക് ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹം നോക്കുന്നു രാവിലെ കഴിച്ചിട്ടുണ്ടോ ആഹാരം ഇല്ല ഉമിനീർ ഇറക്കിയിട്ടുണ്ടോ ഉമിനീരിറക്കിയാലും കിട്ടില്ല ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആണല്ല ഇതെല്ലാം കൂടെ നോക്കിയിട്ട് മാർക്ക് ഇട്ട് ഒരു എന്നിട്ടെന്താ ഈ ആറു മുതൽ ആറ് വരെ അല്ലെങ്കിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉച്ച രാത്രി മൂന്ന് നേരം ആഹാരം ഞാൻ മിക്കവാറും ഈ നോയമ്പെടുക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഫാമിലിയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ബഡ്ജറ്റിൻ്റെ മൂന്നരട്ടിയാണെന്നാണ് പറയും കാരണം രണ്ടു നേരം ആഹാരം കഴിക്കാത്തതിൻ്റെ കോമ്പർസേറ്റ് ചെയ്യാനായിട്ട് അതിനു വേണ്ടി പോഷകാഹാര സമൃദ്ധമായിട്ടുള്ള ആഹാരം അവർ കഴിക്കും കൂടുതൽ കഴിക്കും അഞ്ചു മണിക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു കിടക്കാൻ പോലും നമുക്ക് സമയമില്ല അത്ര കുറവായിരിക്കും എന്തോ അങ്ങ് മറിക്കുന്നു എന്നാണ് പറയുന്നത് ഇതൊരു വലിയ വിശുദ്ധമായ കാര്യമായിട്ടാണ് പറയുന്നത് കൂലി പ്രമാ ഒരു കാര്യമാണെന്ന് പറയുന്നത് ആഹാരം കഴിക്കാതിരിക്കുമ്പോ സമ്മാനം കൊടുക്കുന്ന ദൈവം ഇപ്പൊ സോമാലിയിലൊക്കെ ദൈവത്തിന്റെ കമ്മിന് പൂട്ടിപ്പോവും അപ്പം നമുക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് അടച്ചിരുന്നത് നിങ്ങളൊരു ഹോട്ടൽ തുറന്ന് വെക്കുമ്പോൾ അത്രയും സ്ഥലത്ത് അവിടെ ആളുകൾ വരികയാണ് അപ്പോൾ നിങ്ങൾ അടച്ചിടുമ്പോൾ അവിടെ ഒരു അന്നത്തേക്ക് ഒരു ഹോട്ടലൊന്നും കൊണ്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സുഹൃത്തേക്ക് നീ പട്ടിണി നടക്കുന്നത് നിൻ്റെ എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചായിരിക്കും പക്ഷേ ഞാൻ ഞാനെന്ത് പിഴച്ചു നിൻ്റെ പ്രതിഫലം നീ എടുക്കുക എന്നെ വെറുതെ വിടുക അതേശാ ഈ പബ്ലിക് സർവീസിൻ്റെ ഇപ്പോൾ ഓട്ടോകാരൻ ചോദിക്കും തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞാൽ ഓട്ടോകാരനൊക്കെ ചോദിക്കും നമ്മൾ ആദ്യം ഒരു കൺസൾട്ടേഷൻ ഉണ്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എങ്ങോട്ടാണ് പോവേണ്ടേ നമ്മൾ വഴുതക്കാട്ടാ ആ ഇല്ല 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 അല്ലേ അവന് ഒരു സ്ഥലത്തേക്ക് മാത്രമേ സർവീസ് അവൻ നടത്തു എന്നാൽ പബ്ലിക് യൂട്ടിലിറ്റി യൂട്ടിലിറ്റിയാണിത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ അവൻ വായിച്ചു നോക്കിയിട്ടില്ല ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ആഭാസനോ മദ്യപാനിയോ ഒന്നും അല്ലാത്ത ഒരാൾ ഇന്ന ഇന്ന സമയത്തിനിടയിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ആ ദൂരത്ത് പോകണം എന്നെയാണ് അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ ലൈസൻസിന് തന്നെ അത് ഒരു പ്രൊഫഷൻ കോണ്ടറിയാണ് ശരിക്കും ടാക്സിക്കാരനായാലും അത് ഒരാൾ വിചാരിക്കാം ഞാനിക്കിഷ്ടമുള്ള ഇടത്തോട്ട് മാത്രമേ വണ്ടി വിടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ടാക്സി അല്ല അതൊരു പ്രൈ പ്രൈവറ്റ് വെഹിക്കിളാണ് ശരിക്കും എല്ലാ അർത്ഥത്തിലും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഹോട്ടലുകളുടെ കാര്യം ആഹാരത്തിൻ്റെ കാര്യം ഒരു രാവിലെ പോയിട്ട് ഒരു അല്പം വെള്ളം പോലും കുടിക്കാതെ വന്നിട്ട് നോയമ്പിനെ പൂഴുതുന്ന ആൾക്കാരുണ്ട് ഞാൻ എന്നാലും ഇവിടെ ആയിരുന്നു എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല ഓ എന്നാലും ഭയങ്കര സംഭവമാണ് ഒരു ദിവസം ഞാൻ ചില പറയുന്നത് വിശപ്പിൻ്റെ വില അറിയാനാണ് നോയമ്പ് എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് കിണക്കിന് ഈ പട്ടിണി കിടക്കുന്നവരുടെ ഒരു ഇതറിയാനായിട്ട് അത് തിരിച്ചറിയാനായിട്ടാണ് അങ്ങനെയാണെങ്കിൽ അന്തരുടെ വേദന തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യും ഓരോരോ ലോജിക്കുകളാണ് ദേശീയ ഗാനത്തിന് പോലും എഴുന്നേൽക്കുന്നില്ലെന്ന് പറയുന്നവർക്കാണ് ഇക്കാര്യത്തിൽ ഒരു പരാതി ഇല്ല എന്നുള്ളതാണ് പരാതികൾ കഴിഞ്ഞ പത്ത് വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നൊയമ്പിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിലെ പരാതികൾ കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് എം എൽ എ തന്നെ നോയമ്പെടുക്കുന്നു കൂടെ നോയമ്പെടുക്കുന്നു ഇതുകൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അതിന് എതിരെ ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല ഇതിനെ കണ്ടിന്യൂ ഇതൊക്കെ എല്ലാവരും സഹിക്കണം എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് മതം ഒരിക്കലും മതവിശ്വാസിക്ക് മാത്രമായിട്ട് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതാണ് എൻ്റെ രസം വേണമെങ്കിൽ നിങ്ങളുടെ അവിശ്വാസം വേണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും പക്ഷെ മതവിശ്വാസിയെ സംബന്ധിച്ചോളം മതം എന്ന് പറയുന്നത് സ്വകാര്യമായി ചെയ്യാവുന്ന ഒരു കാര്യമല്ല സ്വകാര്യമാണ് എന്ന് എന്നവർ പറയുന്നെങ്കിലും ഇപ്പോൾ അതൊരു ഉത്സവമായാലും അതൊരു പൂജയായാലും അതൊരു ഗാനമായാലും മൈക്കായാലും അത് സ്വകാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല സ്വകാര്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈവൻ എയ്ത്തീസോ എന്ന് പറയുന്നത് ആവശ്യം തന്നെയില്ല അതിൻ്റെ പൊതുവൽക്കരണം അല്ലെങ്കിൽ അതിന് പൊതു സമൂഹത്തിൽ അതിനായിട്ടുള്ള പ്രഭാവം കാരണമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് ഈ അടുത്തിടെ കരുനാഗപ്പള്ളിയിൽ രണ്ടായിരത്തി പതിനാലില് ലക്ഷ്മി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ ഒരു സ്കൂൾ യൂണിഫോമിൽ ഒരു സരസ്വതിയുടെ വീണയും ഒരു നിലവിളക്കും ഇല്ല വീണയും നിലവിളക്കും വീണയും നിലവിളക്കം ആകുമ്പോൾ തന്നെ ആൾ ആരാണെന്ന് വ്യക്തമായി അതൊരു സ്പോർട്സ് യൂണിഫോം ആയിരുന്നു അപ്പോൾ സ്പോർട്സിൻ്റെ ദിവസം ഇത് ഇട്ടുകൊണ്ട് കുട്ടികൾ വന്നു അപ്പം വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് അവിടെ യൂണിഫോം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രശ്നമുണ്ട് ആരോ പറഞ്ഞ് ഇത് ഇതിട്ടുകൊണ്ട് നമുക്ക് ഓടാനും ചാടാനൊന്നും പറ്റില്ല അങ്ങനെ ഭയങ്കര പ്രശ്നമായി പരാതി വന്നു പി ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ചേരി തിരിഞ്ഞു ഇത് പിൻവലിക്കണം കുട്ടികൾ പരസ്പരം അടിയായി പരസ്പരം ഈ കുട്ടികളെ പിൻവലിക്കും എന്നുള്ള അവസ്ഥ തന്നെയായി സ്കൂളാകെ കലുഷിതമായി ഇതൊരു രണ്ട് ഒരു നിലവിളക്കും ഒരു വീണയും ഇവിടെ ഒരു ചിഹ്നമായിട്ട് എംപ്ലോവമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഭയങ്കര പ്രശ്നമായ അവസാനം അത് പിൻവലിച്ചു ഇത് ഇതായിരിക്കേ സാഹചര്യം ഈ വർഷം നടന്നൊരു ചിറ്റൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ മുസ്ലിം നോയമ്പിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പകൽ മുഴുവൻ പട്ടിണി ആചരിച്ചു അത് അധ്യാപകരാണ് അതിൻ്റെ മുൻകൈ എടുത്തത് അവിടുത്തെ ചുറ്റൂർ അവർ വരുന്നൊരു അവസ്ഥ നോക്കുക അപ്പം അന്നത്തെ ദിവസം ആഹാരം കഴിക്കാനും കഴിക്കാതിരിക്കാനും ഒക്കെ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെന്ന് വെക്കുക കുട്ടികൾക്ക് എന്തായാലും ആഹാരം വേണം അവർക്ക് പിന്നെ പ്രത്യേകിച്ച് കാര്യമില്ല അവരെല്ലാം പട്ടിണി കിടക്കണമെന്ന് മതം ഇങ്ങനെ കയറി വരുന്ന ഒരു സാധനമാണ് അപ്പോൾ ആർക്കെങ്കിലും ഇനി എതിരുണ്ടെങ്കിൽ എന്ത് വരിക കുട്ടികളെന്നെങ്കിലും അവിടെ ക്ലാസ്സിൽ വെച്ച് അപമാനിക്കപ്പെടും അതാണ് ശരിക്കും അവിടെ സംഭവിക്കുക ഇപ്പം എൻ്റെ തന്നെ കോളേജിൽ അവിടെ രാവിലെ ഞാൻ ജൂൺ മാസം ചെല്ലുമ്പോൾ അവിടെ ഈ ഈശ്വര പ്രാർത്ഥനയൊന്നുമില്ല ഒന്നുമില്ല ഞാൻ ജൂൺ ഒരു ജൂലൈ അവസാനപ്പോൾ കാണാൻ ഒരു പാട്ട് രാവിലെ വന്ദേ വരതേ എന്നും പറഞ്ഞ് ഒരു പാട്ട് എന്താണെന്ന് എനിക്ക് പുണ്യം തരണേ ഞങ്ങളുടെ മനസ്സിൽ വിളങ്ങണേ എന്നും പറഞ്ഞൊരു ഒരു പാട്ടൻ കേൾപ്പിക്കുക ഞാനല്ലോ ചെയ്ത് കേൾക്കുന്നതല്ലല്ലോ നോക്കും അന്നത്തെ പരിപാടി തന്നെ വന്ദ വരദ പുണ്യം തരണം സ്വർഗ്ഗ കാമന ഏതാണ്ടൊക്കെ കുറേ തേംസ് ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചു അടുത്ത ടീച്ചർ എന്താ ഇങ്ങനെ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് കോളേജാണ് മാനേജ്മെന്റ് കോളേജ് പോലും അല്ല എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞത് കോളേജിൻ്റെ ആന്താണ് നമ്മൾ കോളേജിനോ ആന്തോ അപ്പോൾ അത് പി ടി ഐ കൂടിയാണ് ഇത് പെർമിഷൻ വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞത് കോളേജിൻ്റെ അന്തമല്ല ഇത് കൃത്യമായൊരു ഒരു ഒരു മതത്തിൻ്റെ ഒരു ദേവതയെ പൂഴ്ത്തുകയും അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് കുട്ടികൾ പഠിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ആ ഒരു ഗാനത്തിൻ്റെ പൊരുൾ അത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പുണ്യം പുണ്യം നേടാൻ എന്നൊക്കെ പറയും എന്താണ് ഈ പുണ്യം നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് ഞാൻ ചോദിച്ചു ഇല്ല അറിയത്തില്ല അതിങ്ങനെ വെറും ഇറിലീജിയസ് പ്രയർലീജിയസ് അതാണ് പ്രേയർ ഒളിച്ച് കിടക്കുന്ന ഇറിലീജിയസ് ആണെന്ന് പറഞ്ഞതാണ് എല്ലാ ഞാൻ പറഞ്ഞ എല്ലാ മതങ്ങൾക്കും ബാധകമായ പ്രാർത്ഥനയില്ല ഒന്ന് ഇവരും അപ്പോൾ അവിടെ കണ്ട് മുപ്പത് ശതമാനത്തോളം സെമറ്റിക് മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് അവിടെയാണ് രാവിലെ ഈ വന്ദേ വരതേ പുണ്യം തരണേ എന്ന് പറഞ്ഞ് പാടുന്നത് അവർ എഴുന്നേറ്റ് വയ്ക്കുകയാണ് ഞാൻ രാവിലെ നോക്കുമ്പോൾ കാണാൻ പിള്ളേരോടി സ്കൂൾ കോളേജിൽ പോകാനായിട്ട് വരികയാണ് പെട്ടെന്ന് അവർക്ക് ഇന്നത്തെ സ്റ്റാച്ചു പോലെ ഇങ്ങനെ നിൽക്കും ഞാൻ നോക്കുമ്പോൾ എന്താ ഇത് കേൾപ്പിക്കുകയാണ് ഇലക്ട്രോക്യൂട്ടഡ് ആയിട്ടുള്ള രീതിയിൽ അത് നിക്കുകയാണ് ഞാൻ പലരേക്കും പറഞ്ഞിട്ടും ഇത് അവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ പറയുന്നത് ഇതെന്തോ ആണ് ഇറിലീജിയസ് ആയാലെന്തായാലും എന്തായാലും എന്താ ഇത് കറക്റ്റ് ഇതിൻ്റെ കണ്ടന്റ് വളരെ കൃത്യമാണ് ഞാനെന്നൊരു ഒരു സബ്മിഷൻ അവർക്ക് എഴുതി കൊടുത്തു പ്രിൻസിപ്പലിന് എഴുതി കൊടുത്തു ഇത് ശരിയല്ല ഇത് ഭരണഘടനാപരമായി ശരിയല്ല വിദ്യാഭ്യാസ ഭരണഘടന അൻപത്തിയൊന്ന് എ എച്ച് പ്രകാരം ഒരിക്കലും അതിരാവിലെ വന്ന് ഭിക്ഷാടനം നടത്തിയിട്ട് പഠിക്കാനിരിക്കുകയെന്ന് പറയുന്നത് കുട്ടികളുടെ ബാധ്യതപ്പെട്ട കാര്യമല്ല പഠിക്കുന്ന കാര്യത്തിൽ അനുഗ്രഹം ഉണ്ടാവണേ അതുണ്ടാവണേ ഇതുണ്ടാവണേ എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തരം തീർത്ഥാടനങ്ങളും ഭിക്ഷാടനങ്ങളാണ് യു വോണ്ട് സംതിങ് നിങ്ങൾക്ക് എന്തോ ആവശ്യമുണ്ട് അത് നിങ്ങൾ ഏതോ അരൂപ രൂപശക്തിയോ മേലോട്ട് നോക്കിക്കൊണ്ടോ താഴോട്ട് നോക്കിക്കൊണ്ടോ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടോ സ്വയം പറയുന്നു നിങ്ങൾ കേൾക്കുന്നു ഇത് തന്നെ പ്രാർത്ഥന അപ്പോൾ അതങ്ങനെ ചെയ്യാനായിട്ടുള്ള ഭരണഘടനാപരമായിട്ട് തന്നെ ശരിയല്ല പിന്നെ വിദ്യാഭ്യാസ ചട്ടപ്രകാരം തന്നെ ദേശീയ ഗാനം തൊട്ട് തുടങ്ങി ദേശീയ ഗാനം തൊട്ട് അവസാനിപ്പിക്കുക വേണ്ട പിന്നെ ഇതൊരു ഗവണ്മെന്റ് സ്ഥാപനമാണ് ഗവൺമെന്റ് സ്ഥാപനത്തില് പി ടി ഐ കൂടി അവിടെ ആന്തോന്ന് ഏർപ്പെടുത്താൻ പറ്റില്ല ഗവൺമെന്റിൻ്റെ ഒരു പോളിസി ഉണ്ട് ആ പോളിസിയാണ് റിഫ്ലക്ട് ചെയ്യേണ്ടത് അല്ല ഓരോ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥനകളൊന്നും ആയിട്ട് കൊണ്ടുവരാനുള്ള വകുപ്പില്ല അപ്പോൾ മൂന്ന് രീതിയിൽ ഇത് തെറ്റാണ് കുറ്റകരമാണ് മാത്രമല്ല ഒരു ലക്ഷ്മി വിലാസം സ്കൂളിൽ നടന്ന കാര്യം ഇവിടെ ആവർത്തിക്കാനും സാധ്യതയുണ്ട് മനസ്സിലായി ഈ കുട്ടികളുടെ ഇടയിൽ അന്തചിത്രം ഉണ്ടാകാനും പി ടി ഐയിലെ പ്രശ്നം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് ഇതൊക്കെ ഇതൊരു മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ അന്നും മറ്റേൻ്റെ കാര്യത്തിൽ ഇങ്ങനെയായിരുന്നു ഈ സ്കൂൾ യൂണിഫോമിലെ ഈ വീണ എന്ന് പറയുന്നത് അന്ന് വരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ശ്രദ്ധിക്കണമെന്ന് വെച്ചപ്പോൾ അതൊരു പ്രശ്നമായി മാറി അങ്ങനെ ഒരു സബ്മിഷൻ കൊടുത്തു അങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞു അവർ പി എ കൂടി അവരത് വേണ്ടെന്ന് വെച്ചു എന്നെ അറിയിച്ചു അങ്ങനെ അറിയിക്കാൻ എന്തോ അറിയിച്ചില്ല പക്ഷേ ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു ഈശ്വര പ്രാർത്ഥനയില്ല ഒരു സംഗതിയില്ല അപ്പോൾ അതിനകത്ത് വേറെ ഒരാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനഗണമന ചൊല്ലാം അന്നേരം മറ്റുള്ളവർ ജനഗണമന ഒരു പ്രശ്നമുണ്ട് ജനഗണമന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നേന്നുള്ള ചൊല്ലണം അങ്ങനെ അവിടെ ഒന്നുമില്ല ഈ എങ്ങനെയാണ് മതേതര ജീവിതം ഓൾമോസ്റ്റ് അസാധ്യമാകുന്നതെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ലൗഡ് സ്പീക്കേഴ്സിൻ്റെ കാര്യം ഇപ്പോൾ ലൗഡ് സ്പീക്കേഴ്സ് പാടില്ല എന്ന് കോടതി വിധി വന്നപ്പോൾ അതിനെ അനുകൂലമായിട്ടാണ് പല മുസ്ലിം സംഘടനകൾ പല സ്കോ ഈ എന്താ പറയുന്ന അവരെ സ്കോളർ കൗൺസിലൊക്കെ അനുകൂലമായിട്ട് നമുക്ക് ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഖുറാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മതജീവിതം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഈ നാല് ദിക്കിലേക്കും വിളിച്ചിങ്ങനെ ചൊല്ലുന്നത് ആളുകളെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുന്ന ഈ സാധനം അന്ന് ഒരിക്കലും മൈക്ക് വെച്ചല്ല ചെയ്തിട്ടുള്ളൂ ഈ സുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ മുഹമ്മദ് ചെയ്തത് അല്ലെങ്കിൽ എൻ എങ്ങനെയാണോ മതാചാരങ്ങൾ ആദ്യഘട്ടത്തിൽ ചെയ്യപ്പെട്ടത് അതിൻ്റെ പരിശുദ്ധിയോട് കൂടി ആവർത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മൈക്ക് എന്ന് പറയുന്ന സാധനം അതിനകത്തൊരു പൊള്യൂഷനാണ് അതിനകത്ത് ഒരു െന്താ പറയുക ഒരു മാലിന്യമാണ് അഡൾട്ടറേഷനാണ് വെച്ച് വാങ്ക് വിളിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഷുർക്കാണ് കാരണം അങ്ങനെയല്ല അത് തുടങ്ങിയിരുന്നത് അങ്ങനെയല്ല തനി തനിരൂപം എന്ന് പറഞ്ഞാൽ അതല്ല അങ്ങനെയാണ് എല്ലാ ആചാരങ്ങളും മാറ്റാമല്ലോ അപ്പം ശരിക്കും ഈ ആചാരത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ഇത് ഇതിപ്പോ വീണ്ടും ഹൈക്കോടതി കഴിഞ്ഞ മാസം വീണ്ടും ഓർഡർ കൊടുത്തു പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് വന്നിരിക്കുന്ന ഉത്തരവിൽ എല്ലാ ആരാധനാലയങ്ങളിൽ നിന്നും ഉച്ചഭാഷ നിരോധിച്ചിട്ടുണ്ട് വാങ്ങുവിളി ഒഴികെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അപ്പോൾ ഇതും രസമാണ് ഇപ്പോൾ പറയും ഈ വാങ്ങുവിളിയൊന്നും ആദ്യമേ ഇല്ല ചില പ്യൂരിസ്റ്റുകളൊക്കെ സ്കോളേഴ്സ് ഒക്കെ ഒന്നു പറയും ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമൊന്നുമില്ല പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതേസമയം വാങ്ങുവിളി കേട്ടപ്പോൾ ഫേസ്ബുക്ക് ലൈവ് നിർത്തിയ യുവതിക്ക് സോഷ്യൽ മീഡിയയുടെ കയ്യടി ഇതാണ് പ്രോത്സാഹനം നിങ്ങളൊരു ഫേസ്ബുക്കിൽ ലൈവ് വരുന്നു പെട്ടെന്ന് വാങ്ങുവിളി കേൾക്കുന്നു നിങ്ങളിങ്ങനെ നിൽക്കുന്നു നിങ്ങൾ മഹത്വൽക്കരിക്കപ്പെടുന്നു ബിക്കം ഗ്രേറ്റ് സഹിഷ്ണുത എന്തിനാണല്ലോ അവരുടെ അവരുടെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ സഹിഷ്ണു എന്തുകൊണ്ട് ഇത്തരം സഹിഷ്ണുത തിരിച്ചു ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരാളെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കൈയും കെട്ടി നിന്നു സഞ്ജയ് സാൽവ സഞ്ജയ് സാൽവ കൈകെട്ടി നിന്നത് ശ്രമിക്കാൻ പറ്റില്ലെന്നാണ് പ്രിൻസിപ്പിൾ പറയുന്നത് പുള്ളി ഇതെങ്ങനെയാണ് കണ്ടത് അല്ലെ പുള്ളി സ്വന്തം പ്രാർത്ഥനയിൽ ഏതോ ശക്തിയുമായിട്ട് ഇങ്ങനെ ഉരുകി ഉരുകി ഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പുള്ളി എങ്ങനെയാണ് ഈ കൂടെ നിൽക്കുന്ന ഒരാൾ മുമ്പിൽ പുറം നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു പുള്ളി കണ്ടത് എങ്ങനെയാണ് അല്ലെ പിന്നെ ഇവർക്ക് ഇതെങ്ങനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നത് അല്ലെ പിന്നെ ഒരാൾ ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്നത് ഇവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ല പിന്നെ എന്റെ ആൾക്കാർ പ്രാർത്ഥിക്കാതിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണ് ബാധിക്കുന്നത് ഇത് ഇതൊരു ചോദ്യമാണല്ലോ ലോകത്ത് ആരും പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാം കിട്ടത്തില്ലേ നിങ്ങൾക്ക് ഉള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും മറ്റേതാകുമ്പോൾ ഡിവിഷൻ വരും അതിന്റെ ലോജിക്കിന് ഒട്ടും പിടിയിട്ടില്ല മറ്റുള്ളവർ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഈ പ്രാർത്ഥിക്കുന്നവർ എന്താണ് ഒരു നിർബന്ധമായിട്ട് മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കണം എന്നാൽ നിനക്കങ്ങോട് മാറി എന്ന് പ്രാർത്ഥിച്ചൂടെ എങ്ങനെയാണ് അതൊരു മതധാർഷ്ട്യമാണ് ഒരു ഫാസിസമാണ് ഇത് വളരെ കൃത്യമായിട്ട് എല്ലാ വേദികളിലും ഇത് ഒരു കുട്ടിയുടെ കാര്യമാണ് മഹത്തായ ഇത് അതുപോലെ തന്നെ ഈ ഭൂരിപക്ഷ ഭീകരതയാണ് മതം ഞാൻ പറയുമ്പോൾ തന്നെ മതത്തിലെ ചില ന്യൂനപക്ഷ ഗ്രൂപ്പുകൾ ഈ മതം പലപ്പോഴും ചിന്തിക്കുന്നത് എല്ലാ മതവിശ്വാസങ്ങളും ഒരേപോലെ ആഘോഷിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാഴ്സികളോ ബുദ്ധന്മാരോ ജൈനന്മാരോ അവർക്ക് വേണ്ടിയൊന്നും നമ്മുടെ രാഷ്ട്രീയക്കാർ ബഹളം ഉണ്ടാക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും മരിക്കാനും തയ്യാറാണെന്ന് പറയുന്ന ഒരു ബുദ്ധവാദക്കാർക്ക് വേണ്ടിയോ പാഴ്സികൾക്ക് വേണ്ടിയോ ജൈനന്മാർക്ക് വേണ്ടിയോ ഇവിടെ അങ്ങനും ചെയ്യത്തില്ല അവർ കാരണം അവർ യഥാർത്ഥ ന്യൂനപക്ഷമായി പോയി വളരെ കുറച്ചൊരു പർട്ടിക്കുലർ കരുത്തുള്ള ഒരു ന്യൂനപക്ഷമാണെങ്കിൽ നമ്മൾ ന്യൂനപക്ഷമായിട്ട് എടുക്കത്തുള്ളൂ അല്ല പിന്നെ അവർ നമ്മുടെ കൂടെ നിൽക്കണമല്ലേ നമ്മളല്ലേ ഏറ്റവും വലിയ ന്യൂനപക്ഷം അവിശ്വാസികൾ വളരെ ന്യൂനപക്ഷമാണ് നമ്മളുടെ കൂടെ ഒരിക്കലും നിൽക്കില്ല അവർ അവർ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അവരെ കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇത്ര വലിപ്പം വരുന്ന ഒരു ന്യൂനപക്ഷം ഇന്ന് ആ എന്തെങ്കിലും മാത്രമേ ഒരു ന്യൂനവർ എന്ന് പറയാൻ പറ്റൂ അല്ലെ പിന്നെ അത് വെറും ന്യൂനവഷമായി പോയി അതാണ് ഒരു പ്രശ്നം അപ്പം ഇത് മതങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു പ്രശ്നമുണ്ട് ഇപ്പം എന്താ ഈ പിന്നെ ഇസ്രയേലിലെ ഒരു പത്രത്തില് ഈ ജൂതന്മാരിലെ ഓർത്തഡോക്സ് ആര് അവർ ഭയങ്കര ഭീകരരാണ് ഞാൻ പറഞ്ഞില്ല പണ്ടൊരുക്ക് ഈ ശനിയാഴ്ച ദിവസം അവരൊന്നും ചെയ്യാൻ പാടില്ല എന്ന ദിവസം ഒന്നും ചെയ്യാൻ പാടില്ലെന്നു കൊണ്ട് അവരെ ഈ ചില ടൗണുകളിൽ അവർ മാത്രം പാർക്കുന്ന ടൗണുകളിലെ ലിഫ്റ്റുകൾക്ക് ഈ പ്രസ് ബട്ടൺ പോലും ഇല്ല ഓട്ടോമാറ്റിക്കലാണ് കാരണം ലിപ്റ്റിനകത്ത് കയറി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കുത്തേണ്ടി വരുമല്ലോ കുത്തി കഴിഞ്ഞാൽ സഭാത്ത് മുഴുവൻ പോയില്ലേ അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആ അത്ര രീതിയിൽ നോക്കുന്നവരാണ് ഈ ജൂത മതത്തിലെ ചില ടീമുകൾ അപ്പം അവര് ഈ മുഖംമൂടി ഇട്ടുകൊണ്ടാണ് എയർപോർട്ടിലൊക്കെ ഇങ്ങനെ പോകുന്നത് കുറെ പേരുണ്ട് അല്ലാ പടങ്ങൾ ഇങ്ങനെയുണ്ട് ഇങ്ങനെ മുഖം മൂടി ഞാൻ ഈ വേഷത്തെ വളരെയധികം സ്വാഗതം ചെയ്യുന്നു കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയാം അപ്പം അവർ എന്തിനാണ് മൂടി ഇട്ടേക്കുന്നത് നിങ്ങൾ ചോദിക്കും ഇസ്രയേലുകാരല്ലേ അവർ വളരെ സയന്റിഫിക് അല്ലേ അതല്ലേ ഇതല്ലേ അല്ല അവര് മുഖംമൂടി ഇട്ടിരിക്കുന്നത് ഈ സ്ത്രീകൾ അല്ലേ സ്ത്രീകളെ കുറിച്ച് പണ്ട് ബുദ്ധൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിക്കണം ആനന്ദൻ ഒരുക്കുന്ന ചോദിച്ചു ഈ സ്ത്രീകളോട് നമ്മുടെ സമീപനം എന്തായിരിക്കണം അപ്പൊ ബുദ്ധൻ പറഞ്ഞു കാണാതിരിക്കോ അപ്പോൾ പിന്നെ പ്രശ്നം കാര്യം എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങൾ അവരാണല്ലോ നാരായ ശ്രീനാരായണ ഗുരുവൊക്കെ സ്ത്രീകളെക്കുറിച്ചും സ്ത്രീകളുടെ ശരീരത്തെക്കുറിച്ചും ഒക്കെ വളരെ എഴുതി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ അവരെ കാണാതിരിക്കുക അതാണ് നല്ലത് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ ആരും പ്രശ്നമാണ് അപ്പോൾ ആനന്ദം പറഞ്ഞു ശരി വെരി ഗുഡ് ആൻസർ ഒരുപാട് ബഹളം വേളമെന്നുണ്ടായില്ലല്ലോ മൊത്തം ഒറ്റ കാര്യവും പറഞ്ഞു പുള്ളി പോയി കിടന്നു പുള്ളിക്ക് വീണ്ടും രാത്രി രാത്രി സംശയം കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉത്തരമാണ് പക്ഷേ ചിലപ്പോൾ നമ്മൾ കണ്ടുപോകും ഇവർ നമുക്കെതിരെയൊക്കെ ഒക്കെ വരും ഗ്ലാഡ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞു തരും എന്ത് ചെയ്യണം പുള്ളി വീണ്ടും ആനന്ദത്തിന്റെ ചെന്ന് ചോദിച്ചു സർ നമ്മൾ അഥവാ കണ്ടുപോയാൽ എന്ത് ചെയ്യണം അപ്പൊ പുള്ളി പറഞ്ഞു ഡോൺ ടോക്ക് സംസാരിക്കാതിരിക്ക സംസാരിച്ചാണല്ലോ പിന്നെ ഞാൻ പോകുന്നത് സംസാരിക്കാതിരിക്ക പുള്ളി ഓക്കെ കറക്റ്റ് ഉത്തരം വീണ്ടും പോയി കിടന്ന് തുടങ്ങി പക്ഷേ പുള്ളിക്ക് വീണ്ടും സംശയം സംസാരിക്കാതിരിക്കാ ശരിയാണ് പക്ഷേ ചില സ്ത്രീകള് ഇങ്ങോട്ട് കേറി സംസാരിക്കും നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടെന്നെ സംസാരിച്ചു കൂടാ ഇങ്ങോട്ട് സംസാരിക്കും അങ്ങനെ വന്നാൽ എന്താ പ്രശ്നം വീണ്ടും ബുദ്ധൻ്റെ പോയി ചോദിച്ചു ചില സ്ത്രീകളിങ്ങനെ സംസാരിക്കാൻ സാധ്യത അപ്പൊ നമ്മൾ എന്ത് നിലപാടെടുക്കണമെന്ന് ചോദിച്ചു അങ്ങനെ പുള്ളി പറഞ്ഞു ബി എ ലൈവ് ഉണർന്നിരിക്കുക സംസാരിക്കും പല പല സംസാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കുക അവർ ബുദ്ധൻ്റെ ഒരു സമീപനമാണ് അപ്പൊ ആ ഒരു സമീപനം ഈ പല മതദർശനങ്ങളുടെ തന്നെ സമീപനം എന്ന് പറയുന്നത് തന്നെ അതാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് സ്ത്രീയുടെ എന്ന് ഞാൻ സിമ്മട്രിയാണ് പല അത് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള അവസ്ഥ അതിനകത്ത് പൊതുവിലൊരു തർക്കം ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പോൾ ഇവർ പറയുന്നത് ഈ സ്ത്രീകൾ വളരെ ഇമ്മോഡസ്റ്റ് ആയിട്ടൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ടൊക്കെ വരും സ്ത്രീകൾ അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഇമ്മോഡസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകും ഇത് സെയിം ഫീലിങ്സ് തന്നെയാണ് വേറെ ചില ആൾക്കാരും ഇവിടെ പറയുന്നത് അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ഇവിടെ ആളുകൾ ചെയ്യുന്നത് സ്ത്രീകളോട് ചാക്കിക്കറാൻ പറയുക മനസ്സിലല്ലേ പക്ഷെ ഇവരെന്തു ചെയ്യുന്നറിയോ ഇവർ സ്വയം ഇങ്ങനെ ഇതൊരു വളരെ അനുകരണീയമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവരെ ആശേപിച്ചുകൊണ്ട് ഒരു പത്രം അവിടുത്തെ ഓസ്ട്രേലിയയിലെ സോറി പിന്നെ ഒരു ജൂത പത്രം തന്നെ ജൂതന്മാർക്ക് പ്രാമുഖ്യമുള്ള പത്രമാണ് അവർ കുറെ ഇതിങ്ങനെ ചെയ്യുന്നു ഇത് ഭയങ്കര ഇതാണ് താലിബാനേക്കാൾ ഭീകരം ദിസ് ബൈ ഫാർ എക്സിറ്റ്സ് എ ഫണ്ടമെന്റലിസം ഓഫ് ദ താലിബാൻ ഇൻ അഫ്ഗാനിസ്ഥാൻ എന്നാണ് ഹെറേറ്റസ് ന്യൂസ് പേപ്പർ അവിടെ പ്രചാരമുള്ള ഇസ്രായേലിലെ ഒരു ന്യൂസ് പേപ്പറാണ് അപ്പം ഇത് പൊതുവിലും മതവിശ്വാസികൾ തന്നെ അവരിൽ ന്യൂനാൽ ന്യൂനപക്ഷം വരുന്നവരുടെ വിശ്വാസങ്ങളെയും വികാരങ്ങളെയും വളരെ വളരെ റൂത്ത്ലെസ് ആയിട്ട് ആക്ഷേപിക്കാറുണ്ട് യഹോവ സാക്ഷികൾ എന്ന് പറയുന്നത് ആ മതത്തിലെ തന്നെ പരിഹാസത്തിന് വിധേയമായിരിക്കുകയാണ് അതൊരു ജുഡായ ക്രിസ്ത്യൻ സാധനമാണ് ഈവൻ ക്രിസ്ത്യാനുള്ള എടുത്തു കഴിഞ്ഞാൽ പെൻഡക്കോസ്റ്റ് റിലീജിയനെക്കുറിച്ച് പറയും പെൻഡക്കോസ്റ്റ് വിഭാവം ഞാൻ എത്ര പെൻഡക്കോസ്റ്റ് ഇതര ആൾക്കാരെ കണ്ടിരുന്നു അവരുടെ ലോകത്തെ നമ്പർ വൺ ശത്രു എന്ന് പറയുന്നത് എയ്റ്റീസ് ടികളോ മറ്റവരോ മറിച്ചവരൊന്നുമല്ല പെന്ത ക്വസ്റ്റുകളാണ് എത്ര അവജ്ഞയോടും നിന്ദയോടും കൂടിയാണ് സംസാരിക്കുന്നവര് എൻ്റെ കൂടെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു പയ്യനുണ്ട് അപ്പൊ ഓർത്തഡോക്സ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുസ്ലിങ്ങളാവുക അത് മുസ്ലിങ്ങളെ എല്ലാ കാര്യത്തിലും കുഴപ്പമില്ല പക്ഷേ സാർ ഈ പേര് ഇവന്മാരുടെ പേര് മാത്രം മാറുള്ളൂ അത്രയ്ക്ക് അവജ്ഞയാണ് അതപ്പം ഈ മതം എന്ന് പറഞ്ഞ ഭൂരിപക്ഷ ഭീകരത പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളല്ലാത്തവരോട് മാത്രമല്ല ഇൻറ്റേർണലായിട്ട് എങ്ങനെയാണോ സൗദി അറേബ്യയിലും ഇറാനിലും പാകിസ്ഥാനിലുമൊക്കെ ന്യൂനപക്ഷങ്ങൾ ഈ ഭീകരതയ്ക്ക് വിധേയമാണ് അപ്പോൾ ഇൻറ്റേർണൽ എ ടോർച്ചർ വിതിൻ ആൻഡ് എ ടെറർ വിതൗട്ട് ഇതാണ് മതങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഇതൊരു അവിശ്വാസിയെ സംബന്ധിച്ചോളം വളരെ അസഹനീയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ട് അവിശ്വാസികളുടെ ആ പഴയ അതിൻ്റെ ഒരു തുടർച്ച ആയിട്ട് ഞാൻ പറയാണ് സാധാരണ ഈ മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും മുസ്ലിങ്ങൾ പറയുന്നത് എന്താ പറയുക സല്ലാഹു അലൈവി അതായത് പീസ് ബി അപ്പോൺ ഹിം എപ്പോഴും പറയാം കാരണം ഖുറാനിൽ തന്നെ മുപ്പത്തിമൂന്ന് അമ്പത്താറ് പറയുന്നുണ്ട് അള്ളാ ആൻഡ് ഹിസ് ഏഞ്ചൽസ് പ്രേ അപ്പോൺ ദ പ്രോഫറ്റ് ഓ ഈ ഹു ബിലീവേഴ്സ് ഓർ ബിലീവ് പ്രേ ഓൺ ഹിം ആൻഡ് സല്യൂട്ട് ഹിം വിത്ത് പീസ് അള്ളാഹുവും മാലാഖമാരും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും അത് ചെയ്യും അപ്പോൾ അതിനകത്ത് ആ വാക്ക് ഈ പ്രേ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ഇത് എടുത്തിരിക്കുന്ന ഒരു ഇസ്ലാമിക സൈറ്റിൽ നിന്ന് ന്യായീകരണ സൈറ്റിൽ നിന്ന് അവർ പറയുന്ന പ്രേ എന്നുള്ള വാക്കല്ല അവിടെ വരുന്നത് ബ്ലെസ്സിങ്സ് എന്നാണ് അവർ മനസ്സിലെ എങ്ങനെയും ന്യായീകരിക്കുക യഥാർത്ഥത്തില് ഇസ്ലാമിലെ ദൈവം എന്ന് പറയുന്നത് അള്ളാഹു അല്ല എന്നുള്ള കാര്യത്തിൽ പൊതുവിലാർക്കും ഒരു സംശയമില്ല പിന്നെ ആർക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം അള്ളാഹുവും മാലാഖമാരും വരെ മുഹമ്മദിനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് പൊതുവായിട്ടുള്ള അർത്ഥം പക്ഷെ അവർ ആ വാക്ക് ആ വർത്തം അങ്ങനല്ല അതിന് ബ്ലെസ്സിങ്സ് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാലും പ്രശ്നമാണ് ഈ ബ്ലസ്സിങ് അനുഗ്രഹിച്ചുകഴിഞ്ഞാൽ ആരാ നടപ്പിലാക്കേണ്ടത് അത് അള്ളാഹു ആണ് അള്ളാഹു തന്നെ അയാൾ അയാളെ അനുഗ്രഹിച്ചാലും അർത്ഥം പ്രേ ചെയ്തുകൊണ്ട് അവിടെ പരിക്ക് അവിടെ തീരുന്നില്ല ഈ പ്രേ എന്ന് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാലും വിഷയം തന്നെ അതിന് മാത്രമല്ല അതിനേക്കാൾ വലിയൊരു പ്രശ്നമുണ്ട് ഈ മുസ്ലിങ്ങളുടെ സ്വർഗം എന്ന് പറയുന്നത് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെക്ക് ഇത്ര പേര് ഇത്ര പേരുണ്ടാവും എന്നുള്ളൊരു ധാരണയുണ്ട് മതധാരണയുണ്ട് ആ ധാരണ അനുസരിച്ച് അവിടുത്തെ നമ്പർ വൺ എന്ന് പറയുന്നത് മുഹമ്മദാണ് മുഹമ്മദിനാണ് ഫസ്റ്റ് സീറ്റ് മുഹമ്മദ് അവിടെ പോയിട്ടില്ല കവറില് കിടക്കാണ് വിശാലമായി കൊണ്ടിരിക്കുകയാണ് കവറ് അല്ല ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടാവും എന്തും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിന് സ്വർഗ്ഗത്ത് സീറ്റ് ഉറപ്പാണ് അദ്ദേഹത്തിന് ഉറപ്പല്ലേ ലോകത്തൊരാൾക്കും ഉറപ്പില്ല കാരണം അദ്ദേഹത്തെ പോലെ ജീവിച്ച് അതാണ് സുന്ന എന്ന് പറയുന്നത് അങ്ങനെ എങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് ചെയ്തുകൊണ്ട് സ്വർഗത്തേക്ക് സീറ്റ് നേടാൻ ശ്രമിക്കുന്നവരാണ് ബാക്കിയുള്ള നൂറ്റി അമ്പത് കോടി ആൾക്കാർ അപ്പോൾ എന്തായാലും മുഹമ്മദിന് സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനം ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം പറയേണ്ട കാര്യമില്ല ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് അപ്പൊ പുള്ളിക്ക് സ്വർഗത്ത് വരാനായിട്ട് മേ പിസ് ബി അപ്പോൾ അങ്ങോട്ട് കേട്ടാനായിട്ട് ഇവര് പ്രാർത്ഥിക്കണോന്നാണ് പറയുന്നത് എനിക്ക് ബാക്കിയുള്ള ഒരവസ്ഥ എന്താണ് അപ്പോൾ എല്ലാം കൊണ്ടും യുക്തി ഇത്രയും നാൾ ആളുകൾ പ്രാർത്ഥിച്ചിട്ടും പുള്ളിക്ക് സ്വർഗം സ്വർഗത്തിനി പുള്ളി ചെന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പുള്ളിക്ക് ഇങ്ങനെ പറയേണ്ട കാര്യവും ഇല്ല ഓരോ സംസാരത്തിനിടയ്ക്ക് പി യു ബി എച്ച് പി യു ബി എച്ച് എന്ന് പറയേണ്ട സോറി പി ബി യു എച്ച് എന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത് മൊത്തത്തിൽ സംഗതി ഇതാണ് അള്ളാഹുവും ഏഞ്ചൽസും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കൂ ഇതാണ് അതിൻ്റെ യഥാർത്ഥാർത്ഥം ഒന്നുമില്ല പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ അവിടെ യഥാർത്ഥ ദൈവം ആരാണെന്ന് വ്യക്തമാണ് അപ്പം അതുതന്നെയാണ് തന്നെയാണ് നമ്മൾ ഞാനിവിടെ ഈ മേ പി ബി അപ്പോൺ ഹിം എന്ന് പറയുന്ന ഓണം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പി ബി യു എച്ച് അതായത് നമ്മളിനി പറയാൻ പോകുന്നത് അവിശ്വാസികള് മത മതാധിഷ്ഠിത സമൂഹങ്ങളിൽ നേടുന്ന ചില ആന്തരിക പ്രശ്നങ്ങൾ വ്യക്തിഗത പ്രശ്നങ്ങളാണ് അത് എല്ലാ ലിംഗക്കാർക്കും ഭിന്ന ലിംഗക്കാർക്കും സ്ത്രീക്കും പുരുഷനും എല്ലാം തുല്യമായിട്ടുള്ള കാര്യമാണ് അതിൽ ഒരാളുടെ കാര്യം പറയുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ബാധകമല്ലെന്നോ അവരൊരു കഥാപാത്രം അവിടെ ആയി വരില്ല എന്നോ അതിനർത്ഥമില്ല ഓരോ തവണ പറയുമ്പോൾ ഞാൻ അത് പുരുഷനും ബാധകമാണ് സ്ത്രീക്കും ബാധകമാണ് ഭിന്നലിംഗക്കാർക്കും ബാധകമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് അത് ആദ്യമേ പറഞ്ഞു വെക്കുന്നു ദർ ഇസ് നോ പി ബി യു എച്ച് ഫ്രം ഹിയർ ഓൺ വേർഡ്സ് ഒരാണിന് പുരുഷനെ കുറിച്ച് പറയുമ്പോൾ അത് എല്ലാവർക്കും ബാധ്യസ്ഥമാണ് അവിശ്വാസിയായിട്ട് സ്ത്രീ ആകാം പുരുഷനാകാം അത്രയേ ഉള്ളൂ അല്ലാതെ എല്ലാ സമയം പറയുമ്പോഴും ആ ഇത് സ്ത്രീകൾക്കും ബാധകമാണേ ഇത് മറ്റവർക്കും ബാധകമാണ് അങ്ങനെ ഒന്നും പറയുന്ന പ്രതീക്ഷിക്കരുത് ദേവിയത് ഡോണ്ട് ഇപ്പൊ സാധനതില് ഞാനൊരു പൊതുവിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജസ് അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ അങ്ങനെയൊക്കെ വരുന്നതിനകത്ത് ആളുകൾ ഉന്നയിക്കുന്നൊരു പൊതു പ്രശ്നം സാറേ ഞാനൊരു നിരീശ്വരവാദിയാണ് വീട്ടിൽ ഒറ്റപ്പെടുന്നു അവിടെ ഒറ്റപ്പെടുന്നു ജോലി സ്ഥലത്ത് പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം കല്യാണം എങ്ങനെ കല്യാണം കഴിക്കും ഇതാണ് പ്രശ്നം അപ്പോൾ നാസ്തികനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് തിരിച്ച് പി യു ബി എച്ച് ഞാൻ പറയുന്നില്ല തിരിച്ചും ഇട്ടോ എടുത്തോണം ലാസ്റ്റ് ഞാൻ പറയുന്നു പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം എങ്ങനെ ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കും വലിയ ആളുകൾ കത്തുകൾ എഴുതി തരുന്നവരുണ്ട് മെസ്സേജ് എഴുതി തന്നെ കത്ത് എഴുതി തരുന്ന ഒരാളിവിടെ വന്നിട്ടുണ്ടെന്ന് തന്നെ അല്ല അതൊരു പ്രശ്നമാണിത് ഇപ്പം ആലോചിക്കുക എനിക്ക് കിട്ടുന്ന പ്രധാന പ്രശ്നം ഇതാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ചാൽ ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർക്ക് ഒരു മതേതരമായിട്ടുള്ള ശാസ്ത്രബോധത്തോടുള്ള ജീവിതം നയിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടായി വരുന്നവർ അത് ഈ സദസ്സൊക്കെ തന്നെ ഇതിനൊരു തെളിവാണ് അപ്പോൾ അവരുടെ ഒരു വലിയ കൺസേൺ ആണ് എങ്ങനെയാണ് വിവാഹം കഴിക്കുക കാര്യം വിവാഹം മതവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു വിവാഹ ഇതര ജീവിതത്തെ മതം അല്ലെങ്കിൽ ഭൂരിപക്ഷം വളരെ മോശമായി നോക്കിക്കാണുന്ന അവസ്ഥ ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് സത്യം മനസ്സിലായാലും അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള അസ്വതാബോധം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് ആളുകൾക്ക് അറിയില്ല അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് എന്ത് ചെയ്യുക പല പല നമ്മള് സ്വഭാവമായിട്ടും പറയും നിങ്ങള് അടിച്ചോണ്ട് വരുമോ ലൈൻ അടിച്ചുവാൻ അതല്ലേ ഇതൊക്കെയാണ് പറയാൾ എന്തൊക്കെ പറഞ്ഞു ലൈനൊക്കെ അടിച്ചു എല്ലാം റെഡി ആയി പക്ഷെ അവസാനം ആ അതാണ് പ്രശ്നം ഇങ്ങനെ ആണെന്ന് അരച്ച് സംഭവിക്കുന്നില്ല മനസിലായില്ലേ അപ്പൊ പിന്നെ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെയും കൂടി ഈ പങ്കാളിയാവുന്ന ആളിനെ കുറിച്ച് നിങ്ങളുടെ ഈ പറഞ്ഞോളൂ ദാവ നടത്തുക ഒരു മതത്തിലേക്ക് തള്ളിയിടുക പോലെ എളുപ്പമല്ല ഇത്തരത്തിലുള്ള കുഴികളിൽ നിന്ന് മനുഷ്യനെ കരകയേറ്റാൻ ചിലപ്പോൾ നിങ്ങളും കൂടെ അതിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഒരു ഒരവിശ്വാസിയെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ മൂന്ന് ചെക്ക് പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെക്ക് പോസ്റ്റാണ് ജനനം വിവാഹം മരണം ഇതിൽ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ പലരും വിവാഹം നടക്കാതെ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ വിവാഹം നടക്കാതെ മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ പലയിടക്കൊക്കെ ഒന്ന് കോംപ്രമൈസ് ശ്രമിക്കും അപ്പോഴും നടക്കത്തില്ല കോംപ്രമൈസ് ചെയ് ശ്രമിക്കാതിരിക്കും അപ്പോഴും നടക്കത്തില്ല ആരും ആദ്യം ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ വലിയ വിഷയമാണ് പക്ഷേ അവർ ഇത്രയും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അപ്പം ഒരു വലിയൊരു വിഷയം എങ്ങനെയാണ് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന അവിശ്വാസികൾക്ക് അങ്ങനെ ഒരു സാധനം വിവാഹം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് കുടുംബം പുലർത്താനുള്ള അവകാശമുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോൾ അവർ വിട്ടുവീഴ്ചകൾ ചെയ്യും എന്താ പറയും കണ്ടോ നിരീശ്വരവാദിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കും പക്ഷെ അവസാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇതൊരു മതഭീകരതയാണ് സൂക്ഷ്മമായ തലത്തിലും സ്ഥൂലമായ തലത്തിലും പ്രത്യക്ഷമായും പരോക്ഷമായും മതം പീഡിപ്പിക്കുകയാണ് ചെയ്യും ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പലർക്കും ഓപ്ഷൻസ് ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഓസ്ട്രേലിയ പോയിട്ട് ജീവിക്കാം ഓസ്ട്രേലിയ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല പണം ഉണ്ടെങ്കിൽ സ്വാധീനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ചിലർ രാഷ്ട്രീയം വഴി ചെയ്യാറുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ ഉള്ളവർ പരസ്പരം അവർക്ക് ഈ മതത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഒരു സംരക്ഷണം കൊടുക്കാൻ പാർട്ടി ഉണ്ടാകും എന്നുള്ള ധാരണയിൽ മാല പരസ്പരം ഹാരം ഞാൻ അങ്ങോട്ടൊരു ഹാരം ഇടുന്നു ഇങ്ങോട്ടൊരു ഹാരം ഇടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതിൽ പലപ്പോഴും വളരെ കുറവാണ് പക്ഷേ അത് നമ്മൾ പല വലിയ തോതിൽ ആഘോഷിക്കാറുണ്ട് കാരണം അതൊരു വലിയൊരു ഒരു സഹായമായതുകൊണ്ട് അങ്ങനെ ആഘോഷിക്കാറുണ്ട് പക്ഷേ നാലോചിച്ച് നോക്കി ഇവിടെ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കല്ല പാർട്ടി ഓഫീസിൽ വെച്ച് നടക്കുന്ന പാർട്ടിയുടെ പിന്തുണയുള്ള ഒരു ആൾക്കൂട്ടത്തിൻ്റെ പിന്തുണയുള്ള ഒരു സാമ്പത്തിക ശക്തിയുടെ പിന്തുണയുള്ള ഒരു അധികാര കേന്ദ്രത്തിൻ്റെ പിന്തുണയുള്ള വിവാഹം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യമല്ല ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പം നിങ്ങൾ ഒരു മതത്തിൽ നിന്നിട്ട് വേറൊരു മതത്തിൻ്റെ ഇതിലേക്ക് പോവുകയാണ് അവിടെ ചെയ്യുന്നത് അതിൻ്റെ സഹായത്തോടെ സംരക്ഷണയിൽ നിങ്ങൾ വിവാഹം നടന്നത് ഞങ്ങളുടെ കൂടെ ആളുണ്ട് പക്ഷെ അതുകൊണ്ടായില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലോ ഇടതുപക്ഷ കക്ഷികളിലോ ഉള്ളവർ പരസ്പരം ഇങ്ങനെ ചെയ്തുകൊണ്ടായില്ല കാരണം അവർ ആക്ച്വലി അതൊരു സപ്പോർട്ടഡ് സാധനമാണ് ഒരു സ്പോൺസഡ് സാധനമാണ് അത് ഈ സമൂഹത്തിൻ്റെ മൊത്തം ആരോഗ്യത്തെ കാണിക്കുന്ന ഒന്നല്ല ഇതൊന്നും ഇല്ലാതെ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ് ഇറ്റ്സ് ആക്ച്വലി ഓരോരുത്തർക്കും പൊതുവായൊരു സൊല്യൂഷനൊന്നും ഇപ്പോൾ ഞാൻ സൊല്യൂഷൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ ആളുകൾ പറഞ്ഞാൽ ഇങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും ഇങ്ങനെ ആരും കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ ഓരോ വ്യക്തികൾക്കും ഓരോ തലങ്ങളും വെച്ച് ഓരോരോ സൊല്യൂഷൻസാണ് ഉണ്ടാവുക ഒരു തീരുമാനം എടുക്കുന്നതിനെപ്പോഴും നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം മിക്കപ്പോഴും ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ കഴിയുന്നത് നമ്മളെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് നമുക്കാണ് പ്രൈമ ആക്സസ് ടു പ്രൈമറി ഡേറ്റ ഉള്ളത് അതിൻ്റെ ഇൻപുട്സിനെ കുറിച്ച് ഏറ്റവും നല്ല ഡേറ്റ ഉള്ളത് നമ്മുടെ കയ്യിലാണ് സോ വി ക് ടേക്ക് ഓൾവീസ് എ ബെറ്റർ ഡിസിഷൻ കാരണം നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് പോകുന്നത് വേറൊരാൾക്ക് പുറത്ത് നിന്ന് ചുമ്മാ കൗൺസിലിംഗ് ക്ലാസ് പറയുന്നതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇറ്റ്സ് എ ഹാർഡ് റിയാലിറ്റി ആൻഡ് ഇറ്റ്സ് എ വൺ ഓഫ് ദ എന്താ പറയുന്ന പൊതുവായി നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അതുപോലെയാണ് കാസ്റ്റ് പ്രശ്നം റിസർവേഷൻ്റെ കാര്യം വരുമ്പോൾ പലരും ഇപ്പോൾ പറയാറുണ്ട് പണ്ടൊക്കെ യുക്തിവാദി സംഘക്കാരൊക്കെ പറയുന്നത് കേൾക്കാം ഇങ്ങനെ മതത്തിനെതിരെയും ജാതിക്കെതിരെയും പോരാടുന്ന നമ്മൾ മതപരമായ ജാതിപരമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഞാൻ പണ്ട് കേട്ടിട്ടുള്ളത് ഇപ്പോൾ ആധുനികവൽക്കരിക്കപ്പെട്ട ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കളയേണ്ട കാര്യമില്ല മതം ജാതി ചോദിച്ചു തന്നെ ജാതിയുടെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കാം ഇത് പലരും എഴുതി ചോദിക്കുന്നൊരു കാര്യമാണ് പലരും ഇങ്ങനെ ചോദിക്കാറുള്ളത് എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത് അതാണ് ഇതാണ് ഇതിനകത്ത് പേഴ്സണൽ ചോയ്സാണ് പ്രശ്നം നിങ്ങൾക്ക് ജാതി മത മുക്തനായി ജീവിക്കാൻ താല്പര്യം ഉണ്ടാകുകയും അതേസമയം ജാതിയുടെ ആനുകൂല്യങ്ങൾ പറ്റുകയും ചെയ്യുമ്പോൾ നോക്കുക അപ്പോൾ നിങ്ങളുടെ ജാതി പിന്നോക്കമാണ് അതുകൊണ്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പിന്നോക്കം പോകും അങ്ങനെയൊക്കെയുള്ള കുറേ സാധാരണ ലോജിക്കുകൾ അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉള്ളത് ഒരു അവിശ്വാസി ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് അടുത്ത് ഒറ്റപ്പെടുത്തപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ സാധ്യതകൾ മങ്ങുന്നുണ്ട് നിങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതാകുന്നുണ്ട് നിങ്ങൾക്ക് അവാർഡ് കിട്ടാനുള്ള സാധ്യതകൾ നിങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നിങ്ങളുടെ വീട്ടിൽ പോലും നിങ്ങളുടെ വാക്കിന് വില ഉണ്ടാകാനുള്ള സാധ്യതകൾ പുറത്ത് വില ഉണ്ടാകാനുള്ള സാധ്യതകൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നിങ്ങളെ ആക്ഷേപിക്കപ്പെടാനുള്ള സാധ്യത ഇതൊക്കെ തന്നെ അവിടെ ഉണ്ട് നിങ്ങൾ അവിശ്വാസിയായതുകൊണ്ട് മാത്രം തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ത്യജിച്ചുകൊണ്ടാണ് നിങ്ങളൊരു ഒരു മതാധിഷ്ഠ സമൂഹത്തിൽ തുടരുന്നത് അപ്പോൾ അവരോ പറയാം ഞാൻ എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് പക്ഷേ എൻ്റെ ജാതി ആനുകൂല്യം മാത്രം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറയുന്നതിൽ അതിനകത്തൊരു ഇരട്ടത്താപ്പുണ്ട് ഇതെല്ലാം പോട്ടെ അവിശ്വാസിയായതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ കളയാ എല്ലാ നഷ്ടങ്ങൾ പക്ഷേ ഇത് മാത്രം കളയാൻ പറ്റില്ല അപ്പം ഇതൊരു വലിയ വിഷയമായിട്ട് മാറുന്നുണ്ട് ഇത് ജാതിയാനുകൂല്യം നേടണമോ വേണ്ടയോ പല അവിശ്വാസികളുടെയും ഒരു വലിയൊരു പ്രശ്നമാണ് ആരും ഇതും ഒരു മതാധിഷ്ഠിത സമൂഹത്തിൻ്റെ അല്ലെ ജാതി അധിഷ്ഠിതമായ സമൂഹത്തിൻ്റെ വലിയൊരു പ്രഷറാണ് അവിശ്വാസിയുടെ മേലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവൻ ആലോചിക്കുമ്പോൾ രണ്ട് രീതിയിൽ ഞാനതിനെക്കുറിച്ചുള്ള സ്ലൈഡുകളൊക്കെ കാണിച്ചാണ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കാണിക്കാൻ സാധിക്കും ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു രണ്ട് സ്ലൈഡ് വെളിച്ചപ്പാടിൻ്റെ ഭാര്യ ആദ്യത്തെ പ്രോഗ്രാമിലുള്ളത് തന്നെയാണ് സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ അവിടെയുള്ള സി പി എസ്ഇഒ അംഗങ്ങളെല്ലാം തന്നെ മതരഹിത മതേതര ജീവിതം നയിച്ചു കമ്മ്യൂണിസം പോയി ആ രാജ്യം നാലും നൂലും ആയി എങ്ങനെ മോശമായെന്നല്ല രാജ്യം നന്നാവണം ചെയ്തത് ഇത്തരത്തിലുള്ള സ്റ്റാർട്ടിംഗങ്ങളും കുറേ കൂടെ മതത്തിൻ്റെ റക്ഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് വലിയൊരു ഒരു ഫോഴ്സ് ആയിട്ട് മാറി ഇപ്പോൾ പുട്ടിൻ്റെയൊക്കെ സത്യപ്രതിജ്ഞ നടത്തി കൊടുക്കുന്നത് അതിനകത്ത് കാർമ്മികത്വം വഹിക്കുന്നത് റഷ്യൻ ഓർത്തഡോക്സ് ചിൻ്റെ ആൾക്കാരാണ് അപ്പം ഈ മതം ഇങ്ങനെ തിരിച്ചു വന്നു എങ്ങനെയാണ് തിരിച്ചു വന്നത് എങ്ങനെയാണ് ഈ എഴുപത് വർഷം കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദ തത്വപ്രകാരം ജീവിച്ച ഒരു സമൂഹത്തിൽ എല്ലാ ഇപ്പോൾ സി പി എസ് സിയിലെ എല്ലാ മെമ്പേഴ്സും അവർ മരിച്ചപ്പോഴെല്ലാം തന്നെ മതരഹിതമാണ് അവരെ അടക്കിയത് പക്ഷേ അവിടെ എന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ സ്റ്റേറ്റ് മതത്തെ അംഗീകരിക്കാതിരിക്കുന്ന അവസരത്തിൽ ആർക്കും മതപരമായ ജീവിതം സാധ്യമായിരുന്നില്ല അതിനകത്ത് ഒരുപാട് വിശ്വാസികൾ വിശ്വാസികളുണ്ടായിരുന്നിരിക്കാം പക്ഷേ അവരെല്ലാം മതരഹിതമായിട്ടാണ് അവർ ജീവിച്ചതും മതരഹിതമായിട്ടാണ് അടക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നീച്ച് നമ്മളുണ്ടാകുന്ന സാമൂഹ്യ അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ അവിശ്വാസ ജീവിതത്തെ പരിവപ്പെടുത്തുന്ന അതാണ് സോയിറ്റ് സോയിറ്റൂണിൽ നടന്നത് തന്നെയാണ് ഞാൻ അന്ന് ചോദിച്ചത് അന്ന് പറഞ്ഞ അൽബേനിയയിലെ എൻബറോജയുടെ കാലഘട്ടത്തിൽ ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു ആദ്യത്തെ നിരീശ്വരവാദ രാജ്യം ആയിട്ട് പ്രഖ്യാപിച്ചാണ് അൽബേനിയ എൻ മറോജ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വച്ഛാധിപതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് അൽബേനിയയിൽ നിന്നാണ് ശരിക്കും മദർ തെരേസ വരുന്നത് മദർ തെരേസ ബാക്കിയുള്ള അടുത്തെല്ലാം പോയി ഭയങ്കര വിമർശനങ്ങളും അത് ഇതൊക്കെ ചെയ്ത മദർ തെരേസ അൽബേനിയയിലെ ഏകാധിപതിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം പറയാനില്ല എന്നിട്ടല്ല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ചുറ്റുപാടുകൾ ഞാൻ പറയുക ഫോസ്റ്റസിന്റെ രക്തം അത് ക്ലോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭൂരിപക്ഷ ഭീകരതയാണ് മതം അടിസ്ഥാനപരമായ ഒരു ഭൂരിപക്ഷ ഭീകരതയാണ് ചിലപ്പോൾ മതരാഹിത്യവും ഒരു ഭൂരിപക്ഷ ഭീകരതയായിട്ട് വരും അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥ വരും അത് മതത്തിൻ്റെയോ മതരാഹിത്യത്തിൻ്റെയോ കുറപ്പില്ല അടിസ്ഥാനപരമായി ഒരു ഭൂരിപക്ഷ ഭീകരതയുടെ പ്രശ്നമാണ് അതുകൊണ്ടാണ് സോവിയറ്റ് സോറ്റൂണിൽ ആർക്കും മതം ആഘോഷിക്കാൻ അന്ന് കഴിയാതിരുന്നത് അവിടെ വിശ്വാസികളുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ പാർട്ടിയിലെ ആളുകൾ കരുതുന്നു ഇത് വലിയ നിരീശ്വരവാദികളുടെ പാർട്ടിയാണ് ഭൗതികവാദമാണ് അവർ പറയുന്നത് ഡയലക്ടിക്കൽ മെറ്റീരിയൽസുമാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദമാണ് അതാണ് ഇതാണ് എന്നുള്ള ഒരു സങ്കല്പം ഉള്ളതുകൊണ്ട് ആളുകൾ സ്വാഭാവികമായിട്ടും ഇതിൽ പ്രണയം ഉണ്ടായിട്ടും ഒരിക്കലും മിണ്ടാതെ നടക്കുന്ന ചില കാമുകന്മാർ കണക്ക് അവരിങ്ങനെ മിണ്ടാതെ നടന്നു അവരിലെ സൈലന്റ് ഫ്രോസൺ റിലീജിയോസിറ്റി ഉണ്ടായിരുന്നു അവൾ അവർ വളരെ സൈലന്റ് ആയിരുന്നു പക്ഷെ അതുണ്ടായിരുന്നു അതിനനുവദിക്കപ്പെടുന്ന ഒരു സാഹചര്യം സോഷ്യൽ നീച്ച് ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് തിരിയുന്നൊന്നുമല്ല ഒന്നുമല്ല എല്ലാവർക്കും വിശ്വാസം കൂടിക്കൂടി വരിക കൂടിക്കൂടിയൊന്നും വരില്ല ഇവർക്ക് വിശ്വാസികൾ തന്നെയാണ് ഇവരെ അത് അനുവദിച്ചിരുന്നില്ല അനുവദിക്കാത്ത സാഹചര്യത്തിലോ പുറത്തു വരുന്നില്ല ഇതാണ് ശരിക്കും സംഭവിക്കുന്നത് അങ്ങനെയാണ് നമ്മളെ യഥാർത്ഥത്തില് അന്ധവിശ്വാസങ്ങളുടെ കൊടിമരം കടപുഴക്കുകയാണ് പ്രതീകാത്മകമായിട്ട് പിന്നെ ഞാനത് തന്നെ ആലോചിച്ചു കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി ദേവസ്വം ബോർഡിന്റെ മന്ത്രി പുള്ളി ഗുരുവായൂർ പോയി ഒരു ദിവസം മുഴുവൻ യൂണിഫോമൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു ഇതൊക്കെ ചെയ്തു അദ്ദേഹം പറഞ്ഞത് ദേവസ്വം മന്ത്രി ആയതുകൊണ്ട് ചെയ്യേണ്ടി വന്ന കാര്യങ്ങളാണ് വഴിപാടെടുത്തു ഇതെടുത്തു ഇതെല്ലാം ചെയ്തു ഇദ്ദേഹത്തെ എക്സൈസ് മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഫിഷറീസ് മന്ത്രിയായിട്ട് വെച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കുക ഇതൊക്കെ ഓരോ ന്യായീകരണങ്ങൾ ഇതിനെതിരെ കേസ് വരുന്നു ഇതിനെതിരെ അന്വേഷണം വരുന്നു ഇതൊക്കെ സത്യം ഭയങ്കര തമാശയാണ് ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഇതാണ് ടീം ഇവരൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഇവർ അടക്കി ഈ ചുമയും പ്രണയവും ഒരിക്കലും അടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതേപോലെയാണ് ഇത് അന്ധവിശ്വാസി എന്ന് പറയുന്നത് എന്നും അന്ധവിശ്വാസി തന്നെയാണ് അത് ആ സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ട് എങ്ങനെയാണോ സി പി എസ് യുവിന്റെ കാലഘട്ടത്തിൽ ശാലിന്റെ കാലഘട്ടത്തിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും മെമ്പേഴ്സും എല്ലാം തന്നെ മതരഹിതമായി ജീവിച്ചു എന്ന് അവകാശപ്പെട്ടത് അതേപോലെയാണ് ഇവിടുത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരുന്ന വിശ്വാസികൾ ഇങ്ങനെയൊക്കെ ഓരോരോ വാദങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷൻസ് ആണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്തോ ഒരു ഏരിയ കമ്മിറ്റി ഇനി രസം ഇതല്ല ഈ ഏരിയ കമ്മിറ്റി ഈ സാധനം ഇറക്കിയതിനു ശേഷം നമ്മൾ വിചാരിക്കും ക്രിസ്തുവിനെ അംഗീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും നേരെ തിരിച്ചാണ് ഇവർ എഴുതി മേലിൽ ച്ചോണ്ട് അത് വെക്കാൻ ഞങ്ങൾ വേറെ ആളുണ്ട് ഇവിടെ തമാശ അല്ല ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് എഴുതി നിങ്ങള് വേറെ ഡി വൈ എഫ്ഐയുടെ ഒക്കെ പുതിയ പോസ്റ്റർ പോയി കണ്ടില്ലേ ശിവൻ ഇത് അടുത്ത നടന്നൊരു സംഭവം യഥാർത്ഥല്ലേ ഇപ്പോൾ ഞാനൊരു എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ഈ സഞ്ചരിക്കുമ്പോഴേക്കും എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ റോഡുകൾ ഈ പൊതുനിരത്തുകൾ കൈമാറുന്ന കൈയേറുന്ന സംഘടിത സംഘങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ പരാതി എന്നുവെച്ചാൽ ഞാൻ വലിയ തോതിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ സ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോലെയാണ് അത് അമർത്തി വെക്കുന്നത് പോലെയാണ് നിങ്ങൾ ഒരിടത്ത് നിന്ന് സഞ്ചാര സ്വാതന്ത്ര്യം തടയുക എന്ന് പറയുന്നത് വലിയൊരു കുറ്റം കൂടിയാണ് അന്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ തടയിലാണ് അതൊരു ക്രിമിനൽ കുറ്റമാണ് ശരി അത് അത്ര നിസാരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പാ പാതയോരത്തെ റോഡുകൾ കയ്യേറി മീറ്റിംഗ് നടത്താനായിട്ടുള്ള ഇത് വന്നപ്പോൾ കോടതി എതിരായിട്ട് വിധി പ്രഖ്യാപിച്ചിട്ടും അതിനെയൊക്കെ എത്ര നിസാരവത്കരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പൊതുബോധത്തിന് ഒരുപാട് ന്യൂനതകളുണ്ട് ഈ സഞ്ചാര പലപ്പോഴും മതങ്ങളും സംഘടിത സംഘങ്ങളും ഇത് കയ്യേറുകയാണ് ചെയ്യുന്നത് ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണം മത്സ്യത്തൊഴിലാളികളുടെ തീരദേശത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചവർക്കറിയാം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോലും പോകുന്നതിന് മുമ്പ് നേരെ അവരെല്ലാം കൂടെ വന്നിട്ട് എൻ എച്ച് അങ്ങ് കയ്യേറും എൻ എച്ച് ഉപരോധിക്കുക പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ വാഹനങ്ങളിങ്ങനെ കിടക്കുക ഞങ്ങളുടെ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് നീയൊക്കെ ശരിയാക്കാം ഇത് ഇതൊ ആവർത്തി ഇതൊരു വിജയകരമായ ഒരു സാധനമാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതൊരു പൊളിറ്റിക്കലാണ് സാധനം പക്ഷേ ഇത് പൊളിറ്റിക്കൽ അല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓക്കി ദുരന്തം വളരെ നമ്മളിപ്പോൾ സ്വന്തം ശമ്പളത്തിൽ നിന്ന് തന്നെ നമ്മൾ ൂഷൻ കൊടുത്തിട്ടിരിക്കും ദുരന്തങ്ങളെല്ലാം തന്നെ ആർക്ക് സംഭവിക്കാം എപ്പോഴും സംഭവിക്കുക ഭയങ്കര വേദനാജനകമാണ് ഈ ദുരന്തം എന്തുമാത്രം കൃത്യമായിട്ടാണ് മതം യൂട്ടിലൈസ് ചെയ്ത് നോക്കുക അതായത് ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും എന്നാണ് ഈ മതത്തിന്റെ ആള് പറയുക അപ്പോൾ തിരമാലയിൽ അടിപ്പെട്ടാലും കാറ്റ് വന്നാലും കാറ്റിനെ ഒന്നും എഫക്ട് ചെയ്യാനാത്ത ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർ ഇത് മുന്നറിയിപ്പ് കൊടുക്കാൻ വൈകിപ്പോയി അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ആദ്യം റോഡിലെത്തിക്കുക പിന്നീട് കൊണ്ടുവന്ന് വന്ന മുന്നിൽ എത്തിക്കുക ശരിക്കും ഓരോ മൃതദേഹം വരുമ്പോഴും ഈ ജനങ്ങള് പള്ളിയിലേക്കാണ് പോകുന്നു ഒരാൾ മരിച്ചാലും ഒരാൾ തിരിച്ചു വന്നാലും പള്ളിക്കാണ് നേട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു വിശ്വാസ ചങ്ങലയിൽ മനുഷ്യർ ഇങ്ങനെ കുരുങ്ങി കിടക്കുന്ന കാരണം എന്തു സംഭവിച്ചാലും ഇത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ രക്ഷപ്പെട്ടാ പറയും നമ്മൾ ഇന്നലെ നടത്തിയ പ്രാർത്ഥനയുടെ ഇതുകൊണ്ടാണ് രക്ഷപെട്ടത് മരിച്ചാ പറയും അതുകൊണ്ടോ സർക്കാർ എവിടെ നിന്നും അവർ ഒന്നും ചെയ്യുന്നില്ല അത് ചെയ്യുന്ന ഇവർക്കൊരു കുഴപ്പമില്ല ഞങ്ങള് ഭീഷണിപ്പെടുത്തുകയാണ് ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് ആ ഇപ്പൊ കാറ്റിനെ അടക്കാനായിട്ട് ഒരാൾ കടല് പോയി വ്യഞ്ചരിച്ചു കളഞ്ഞു ആ കടല് വെഞ്ചരിക്കുന്ന ആളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നോക്കി ഒരു അജിസ്റ്റന്റെ അച്ഛൻ രണ്ടു മൂന്ന് പേര് കടലിലെ തിരമാലയിൽ കൊണ്ടുവന്ന് വേറെ ഈ വെള്ളത്തിനകത്ത് വെള്ളം ഒഴിക്കുക കെമിക്കൽ കോമ്പോസിഷൻ മാറുന്നില്ലല്ലോ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് മാത്രമേ മാറി എന്നാലും വെള്ളത്തിനകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടും കല്ലിനെ കല്ലെടുത്തുകൊണ്ടും കല്ലിനെ എറിഞ്ഞുകൊണ്ടും ഒക്കെ ഈ കാണിക്കുന്ന ഈ കാര്യങ്ങൾ ഇത് ആണ് യഥാർത്ഥ ജനങ്ങൾക്ക് വളരെ പത്യമാവുകയും ഇവരുടെ ഇവർ ഇവരാണ് ശരിക്കും ഭരണാധികാരികളെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ നമുക്കും ബാധമാണ് നമുക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നടപ്പിലാക്കുന്നതും ഈ ഭരണാധികാരികളാണ് അവരുടെ പോലും വരണ്ടിരിക്കുകയാണ് കേരള സർക്കാരൊക്കെ അക്ഷരാർത്ഥത്തിൽ വരണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ വരും ശരിയാക്കും പിന്നെ ഞങ്ങളിപ്പോ ഓക്കി അടങ്ങിയല്ലോ മതം തന്നെ ഒരു ഓക്കിയാണ് ഈ ഓക്കി അടങ്ങിയ കാരണം ഇതാണെന്നാണ് അവർ പറയുന്നത് വെഞ്ചരിച്ച് അടങ്ങൂ ശാന്തമാകൂ കടൽ നീ ഇത്രയും പേരെ കൊന്നിട്ട് നിനക്ക് മതിയായില്ലേ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ട് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് കടൽ ഒന്നടങ്ങിയത് ആ രൂക്ഷത എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത് അതായത് മതേതര ജീവിതം നയിക്കുന്നവർക്കും അല്ലെങ്കിൽ ആ പൊതുബോധത്തിനെതിരെ സഞ്ചരിക്കുന്നവർക്കും എന്തുമാത്രം ഭയങ്കരമായിട്ട് വരുന്നു നോക്കുക അതുപോലെ തന്നെ കഴിഞ്ഞതിനകത്ത് പറഞ്ഞ കുറേ സ്ലൈഡ്സിനകത്ത് വരുന്നതാണ് ഈ സാധനം നമ്മൾ പറയാറുണ്ട് എന്താ പറയാ കാലൊന്ന് കല്ലിൽ തട്ടിയാൽ രോഗം ലേശം മൂർച്ഛിച്ചാൽ അറിയാതെ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നവരാണ് നിരീശ്വരവധി അറിഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും ദൈവത്തെ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പം ഈ അത് ഒരുപാട് സദസ്സുകൾ പറഞ്ഞാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ദൈവത്തെ വിളിക്കുന്നവർക്ക് എന്താണ് പിന്നെ ഉണ്ടാവുക ഉദാഹരണമായിട്ട് നമ്മൾ ആർ സി സിയിൽ പോവുക ആർ സി സിയിൽ അവസാനം ഇങ്ങനെ മരിക്കാനും ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് രോഗികളുണ്ടാവും അവിടെ നിരീശ്വരവാദികൾ വളരെ കുറവാണ് അവരെല്ലാം എന്ത് ചെയ്യും അവർ ഓരോരോ ദൈവത്തെ വിളിക്കും മരിക്കും അല്ലേ ഇവർ വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ അതിനകത്തുണ്ടാകുന്ന ഫലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചില്ല സ്വാഭാവികമായിട്ട് ആളുകൾ ലോകമെമ്പാടും മരിക്കുന്ന അതേ റേറ്റിൽ തന്നെയാണ് ആർ സി സിയിലും മറ്റ് മാറിയ രോഗങ്ങൾ വരുന്നിടത്തും മരിക്കുന്നത് അപകടങ്ങൾ വരുന്നായാലും ഇപ്പോൾ തീർത്ഥാടനത്തിൽ പോകുന്ന ബസ്സായാലും വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്സായാലും നേരെ ഓടിച്ചില്ലെങ്കിൽ പണി ഉറപ്പാണ് ഇതിന് യാതൊരു വ്യത്യാസവും ഇല്ല ഒരേ കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്നു പക്ഷേ ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു ദൈവമേ എന്ന് വിളിക്കുമെന്നാണ് അപ്പോൾ അതായത് ഈ അസുഖം വരുമ്പോഴും രോഗം വരുമ്പോഴും ദൈവമേ എന്ന് വിളിക്കുമെന്ന് പറയുമ്പം ഈ അസുഖവും വയറിളക്കവും ശരത്തിലും ഒക്കെ വരുന്നതുകൊണ്ടാണോ സ്ഥിരം വരുന്നതുകൊണ്ടാണോ ഈ വിശ്വാസികൾ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് അറിയില്ല അവർ പറയുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് വിളിക്കുന്നത് ഇനി വേറൊരു കാര്യം നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക എവിടെ പോകണം നിങ്ങൾക്കൊരു എം എ അഡ്മിഷൻ വേണം ജസ്റ്റ് ഞാനൊരു ഉദാഹരണം പറയാം ആ അഡ്മിഷൻ വേണമെന്നുള്ള നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ അവകാശമുണ്ട് പക്ഷേ നിങ്ങളുടെ അച്ഛൻ പറയുകയാണ് നീ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയാൽ മതി നീ അതല്ല വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ അന്നേരമാണ് ഒരു ഭീഷണിപ്പെടുത്തുക അമ്മയും പറയുകയാണ് ഹൈദരാബാദിൽ പോയാൽ മതി അല്ലാതെ എങ്ങും പോകേണ്ട എല്ലാവരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഭയത്തിന് അടിപ്പെടപ്പെടും ഭീഷണി വന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുക ഹൈദരാബാദിൽ തന്നെ പോകുന്നു നമ്മൾ ഒരു ഭയത്തിന് അടിപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളില്ല യഥാർത്ഥത്തിൽ നമ്മുടെ തീരുമാനങ്ങളല്ല ഭയത്തിന് അടിപ്പെടുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ശരിയായി പ്രവർത്തിക്കുന്ന പോലുമില്ല പെട്ടെന്ന് ഒരാൾ ഒരു കത്തി കൊണ്ടുവന്ന് നിങ്ങളെ മാല ഊരി ഏറ്റവും വില പിടിച്ചുള്ള മാല ഊരി തരാൻ പറയാണ് നിങ്ങൾ ഊരി കൊടുക്കുന്നത് നിങ്ങൾക്ക് മാല കൊടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല കാരണം നിങ്ങൾ ഭയത്തിന് അടിമപ്പെടും നിങ്ങൾ എന്തും ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ആ അമിതമായിട്ടുള്ള വൈകാരിക അവസ്ഥ അതേപോലെ ഭയം അത്യാഗ്രഹം അത്യാഗ്രഹം ഉള്ളത് ചിലപ്പം ചില കൊലയ്ക്ക് വരെ കൂട്ടി നിന്നിരിക്കും കാര്യം നിനക്കിടാ നീ മിണ്ടാതിരുന്നാൽ ആ കൊലപാതകം നടക്കുമ്പോൾ നീം ഇണ്ടാതിരുന്നാൽ നിനക്കതിന്റെ ഗുണം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മൗനം പാലിക്കും കാരണം എന്താണ് നിങ്ങൾക്ക് അതിനോടുള്ള അത്യാഗ്രഹം ഈ ഭയത്തിനും ഈ എന്ന് പറയുന്നതിന് കൊതിക്കും പേടിക്കും അടിപ്പെടുന്ന മസ്തിഷ്കം എടുക്കുന്ന തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ ഗുണപരമായി മികവുള്ളതായിരിക്കില്ല നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ കൊതിയും പേടിയും പോലെയായിട്ടുള്ള വൈകാരികമായ തള്ളിച്ചകൾ ഒഴിവാക്കുന്ന ഇല്ലാതെ വരുന്ന അവസരങ്ങൾ എടുക്കുന്നവയാണ് ഇവർ പറയുന്നത് ഇങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളാണ് യഥാർത്ഥം ഭയങ്കര പേടിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ രോഗം വരുമ്പോൾ പേടിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കുമെന്ന് പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ നിങ്ങളുടെ തീരുമാനവും അല്ല അതൊരു ഗുണപരമായ തീരുമാനവും അല്ല മറിച്ച് നിങ്ങൾ വൈകാരിക തള്ളിച്ചേൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ദാറ്റ് ഈസ് ആക്ച്വലി എ ഡിഗ്രഡേഷൻ ഓഫ് യുവർ മെന്റൽ കപ്പാസിറ്റീസ് അതാണ് അവിടെ സംഭവിക്കുന്നത് അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് പോലും അല്ല ഈ ദൈവമേ എന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഭാഷാപരമായ ശീലമാണ് ചില ദൈവമേ എന്ന് വിളിക്കും ചില അള്ളാന്ന് വിളിക്കും ചില അത് വിളിക്കും ഇത് വിളിക്കും അത് അവർ റിപ്പീറ്റ് ചെയ്യും ഇപ്പോൾ സ്വഭാവമായിട്ട് നിങ്ങൾ പേടിച്ചു പോകുമ്പോൾ നിങ്ങൾ ആദ്യം അമ്മേന്നായിരിക്കും വിളിക്കുന്നത് ഉണ്ടാവണമെന്നില്ല അമ്മ മരിച്ചിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ അമ്മ വിളിക്കുക കാര്യം അതൊരു ശീലമാണ് അത് നിങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല അമ്മ വന്ന് നിങ്ങളെ രക്ഷിക്കുന്നു എന്നുള്ള ഒരു ഒരു പ്രതീക്ഷ കൊണ്ട് വിളിക്കുന്നതെന്നല്ല അപ്പോൾ നമ്മുടെ കോട്ടയത്തൊരു ഒരു ചാക്കോച്ചേട്ടുണ്ടായിരുന്നു പുള്ളി ഒരു മെക്കാനിക് ആയിരുന്നു പുള്ളി കാറിൻ്റെ മെക്കാനിക്കാണ് പുള്ളി നല്ല മെക്കാനിക് ആണ് പുള്ളിക്കൊരു പ്രശ്നം പുള്ളി എപ്പോഴും എന്ത് പറഞ്ഞാലും അതിനകത്ത് ഒരു വാക്ക് സി ഒ പി കോൺസ്റ്റബിൾ ഓഫ് പോലീസല്ല നല്ല അവസാനം എന്തു പറഞ്ഞാലും പുള്ളി ഇത് കയറി വരുള്ളൂ എന്തോ എന്ത് അക്ഷരം പറഞ്ഞാലും അല്ല എന്ത് മാധ്യമം പറഞ്ഞാലും ഈ ഈ സാധനം ഇങ്ങനെ വന്നോണ്ടിരിക്കും കോപ്പെന്നുള്ള വാക്ക് ഓഹ് എന്ത് കോപ്പ് കോപ്പ് ഇതാണ് എപ്പോഴും പറഞ്ഞത് പുള്ളി പുള്ളി അവസാനം എല്ലാവരും പറഞ്ഞു ചേട്ടാ ചേട്ടൻ നല്ല പണിക്കാരനൊക്കെയാണ് പക്ഷേ സംസാരം പക്ഷെ ഇത് ഇത് ഒഴിവാക്കണം പുള്ളി പറഞ്ഞാൽ നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഒരു രീതിയിലും അവസാനം പലരും വഴക്കുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈ പുള്ളിയുടെ ഈ വാക്കിനകത്ത് ഇടക്ക് പുള്ളിയുടെ ശീലമാണ് എവിടുന്നൊക്കെ കിട്ടിയാണ് പുള്ളിയുടെ ആശാന് കിട്ടിയതാണ് പുള്ളിയുടെ ആശാന് ഇതാണ് സ്ഥിരം പറയുന്നത് അവസാനം പുള്ളിയെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഇത് പറയുന്നില്ല ഈ ഡീ അഡിക്ഷൻ ഈ കോപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കൊണ്ടുവന്ന അഡിക്ഷനൊക്കെ നടത്തി പുള്ളിയെ തിരിച്ചു കൊണ്ടുവന്നു അന്നേരം ഒരു ദിവസം ആളുകൾ ചോദിച്ചു ചേട്ടാ ഇങ്ങനെ ഉണ്ടായിരുന്നു ഞാനോ അടിപൊളി ഞാനായിരുന്നു എല്ലാം പക്ഷേ ചേട്ടാ ഇങ്ങനെ ഇതിനകത്തുനിന്ന് രക്ഷ നേടാനായിട്ട് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞ് ഈ വാക്ക് ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി ഈ ചേട്ട ഉപയോഗിച്ചെന്ന് പറയും ഞാൻ പുള്ളി പറയാണ് ഓഹ് എന്തോനാ എന്നാ ചെയ്യേന എപ്പോഴും ആ ഡാഷ് അത് തന്നെ വീണ്ടും ഉപയോഗിക്കരുത് ഉപയോഗിക്കരുതെന്നാണ് ഞാൻ കഴിയുന്നത് പക്ഷേ എപ്പോഴും ആ ഡാഷ് ഡാഷ് മാത്രമേ വരുത്തുള്ളൂ ഈ ദൈവമേ എന്നുള്ള വിളികളും ഈസ്ലാന്നുള്ള വിളികളൊക്കെ അതുപോലെ ഉള്ളു ഇതൊക്കെ ഇത്ര കുറെ ശീലങ്ങളായിട്ട് നിങ്ങളുടെ മസ്തിഷ്കത്തിലൊക്കെ ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആളുകൾ ഈ ഭയത്തിന് അടിമപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നിരാശ വരുമ്പോഴോ എന്തെങ്കിലുമൊക്കെ അല്ലാതെ തന്നെ ഒന്നും ഇല്ലാതെ തന്നെ വരാം ഒന്നുമില്ലാതെ തന്നെ വരാം ഭാഷാപരമായ ശീലങ്ങളും വഴക്കങ്ങളും ആണ് ഇത് വെച്ച് പലപ്പോഴും പറയാനുണ്ടോ നിങ്ങളെ നിരീശ്വരവാദം നിൽക്കില്ല നിങ്ങളുടെ അവിശ്വാസം നിൽക്കില്ല കാരണം വെച്ചാൽ നിങ്ങള് പോലും ഇങ്ങനെ വിളിക്കുന്നു എത്ര ചവലമാണ് എന്നാലോചിച്ച് നോക്കുക ഇനി ഇടതുറാവുന്ന ഒരു ട്രോളാണ് ഒരു ഹിന്ദു യുക്തിവാദിയുടെ ശരീരമുള്ള അവസ്ഥ ഗുരുവായൂരിൽ ചോറൂണ് നടത്തുന്ന മാതാപിതാക്കൾ വീട്ടിൽ എന്നും സന്ധ്യാദീപം കൊളുത്തുന്ന അമ്മ ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ചുള്ള വിവാഹം പിന്നെന്താണ് തൊള്ളായിരത്തി പതിനാറ് ക്യാരറ്റ് ഈശ്വരവിശ്വാസിയായിട്ടുള്ള സഹധർമ്മിണി അച്ഛൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ ഹിന്ദു ആചാരപ്രകരണത്തിന് നടത്തുന്നു അവസാനം ഫേസ്ബുക്കിൽ വന്നിട്ട് എന്താ പറയുന്നത് ആർച്ച പാരത സംസ്കാരം ഞങ്ങൾക്ക് മാങ്ങാണ്ടിയാണ് ട്രോളാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ട്രോൾ നോക്കുക യുക്തിവാദി ഹിന്ദു മതത്തിൽ ജനിച്ച യുക്തിവാദിയായ ഞാൻ ആചാരപ്രകാരം താലി കെട്ടിയതും കുഞ്ഞിന് അരഞ്ഞാണം കെട്ടും ചോറൂണ് നടത്തിയതും അവ ജനങ്ങൾ അറിയണം വീട്ടുകാർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തായിരിക്കും അല്ലേ നല്ല അതെ അതെങ്ങനെ മനസ്സിലായി അപ്പൊ ഇവിടെ എല്ലാം വരുന്നൊരു പ്രശ്നം ഗുരുവായൂരിൽ പോയി ചോറൂണ് നടത്തുക അപ്പൊ ഇവിടെ ഈ വിവാഹത്തിന്റെ ഒരു വലിയ പ്രശ്നം വരുന്നു ഞാൻ ഈ വിവാഹത്തിന്റെ കാര്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള പറഞ്ഞ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള ഒരു ഏർപ്പാടല്ലോ അപ്പോൾ അതിനകത്ത് വലിയൊരു കൊടുക്കൽ വാങ്ങലുകളുണ്ട് ഇപ്പോ ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞു എപ്പോഴും നിങ്ങളുടെ വധുവോ വരനോ ഒക്കെ പലപ്പോഴും ഒരു റിലീജിയസ് പ്രോഡക്റ്റ് ആയിരിക്കും അപ്പോൾ അവർ മാത്രമായിരിക്കില്ല നിങ്ങളുടെ ഭാര്യ മാത്രമായിരിക്കില്ല അവരുടെ കുടുംബം അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതെല്ലാം ഒരു പാക്കേജാണ് നിങ്ങൾ ഈച്ച് ആൻഡ് എവറി തിങ് എവറി ടൈം നിങ്ങൾക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയാണ് നിങ്ങൾ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ റിട്ടേൺ ആയിരിക്കും തന്നെ നടക്കും പുതുധാനമായിട്ട് നിങ്ങൾക്ക് ഹൃദയത്തിന്റെ മിടുപ്പ് നിങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ട മടിച്ചോണ്ടേ മരിക്കുന്നവരങ്ങ് സംഭവിക്കും മനസ്സിലെ പഠിക്കണോ പഠിക്കേണ്ടയോ വെള്ളം അടിക്കണോ അടിക്കേണ്ടയോ ഇതൊക്കെ നിങ്ങൾ തീരുമാനം എടുക്കേണ്ട അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും ഒരു തീരുമാനം എടുക്കേണ്ടാതെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സുഖപ്രദം ഒരു മതജീവിയെ സംബന്ധിച്ചോളം മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ച് അവൻ തീരുമാനം എടുക്കേണ്ട അവൻ ചെയ്താൽ മതി ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് പോയാൽ മതി പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ ഒരു അവിശ്വാസിക്ക് ഓരോ നിമിഷവും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും തീരുമാനങ്ങൾ എടുക്കുന്നത് സൗജന്യമല്ല അതിന് കോസ്റ്റുണ്ട് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഗുരുവായൂർ ചോറൂണ് നടത്തണമെന്ന് പറയണം ആകെ ഒരു കുട്ടി ഉണ്ടായി അവർ ലോജിക്ക് അങ്ങനെയാണ് അവനി എന്തെങ്കിലും സംഭവിച്ചാലോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അവിശ്വാസിയാണ് നിങ്ങളത് കൊണ്ട് പോയിക്കോളൂ ഇന്നിങ്ങനെ ഒരുപാട് കാര്യം നിങ്ങൾ വരുന്നുണ്ടോ ഇനി ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് അങ്ങനെ നോക്കും അല്ലെ ഭർത്താവിൻ്റെ ഇരിക്കയായാലും നോക്കും ഇങ്ങനെ ഒരുപാട് ടെൻഷൻ വരികയും ദിവസവും ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഫ്രീ തിങ്കറാണ് ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വതന്ത്രമായി ചിന്തിക്കുക മറ്റുള്ളവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കുക അതാണല്ലോ എൻ്റെ അടിസ്ഥാനം അല്ല ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കും പക്ഷേ എല്ലാവരും ഞാൻ ചിന്തിക്കുന്നോണം ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഫ്രീ തിങ്കിങ് എന്ന് പറയാൻ പറ്റൂ അപ്പോൾ ഒരു ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഓരോരോ ഇത് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രഷർ ഉണ്ടാക്കാതിരിക്കുക അത് സാധിക്കില്ല ഞങ്ങൾ പ്രഷർ തരും ഞങ്ങൾക്ക് ഇങ്ങനെ ഇല്ലേ ഇത് കിട്ടില്ല ആണി കെട്ടില്ല ഞാനിങ്ങനെ ആണി കയറ്റിക്കൊണ്ടേയിരിക്കും പക്ഷെ നീ എന്നുള്ളതാണ് ഇല്ലോന്നുള്ളതാണ് ആണി കൊറേ കയറ്റുമ്പോ കറിയത്തില്ലേ മനുഷ്യന് ചെല്ലും അറിയത്തില്ല ഇങ്ങനെ പിടിച്ചു കഴിക്കും എത്ര പേരെ കൊണ്ട് പറ്റും നീ ആണി മാറ്റൂ നീ ഇത് കുത്തിക്കയറുന്ന സാധനം മാറ്റൂ മതം എന്ന് പറയുന്നത് അവന്റെ സാമൂഹ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയും കുടുംബം പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെയും അവിശ്വാസിയുടെ മേലിൽ നിരന്തരമായി ഇങ്ങനെ കേറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ പറയുന്നുണ്ട് വീട്ടിലൊന്ന് സന്ധ്യാദീപം കൊടുത്തു അമ്മ എന്താ വേണം മേലിൽ ഇവിടെ സന്ധ്യ ഞാൻ ഞാൻ വലിയ നിരീശ്വരവാദിയാണ് മേലിലൂടെ ഇവിടെ കൊളുത്തരുന്ന പറഞ്ഞാൽ എല്ലാം വലിച്ചു വരച്ച് തോട്ടിക്കളയണം അല്ല എന്താ ഞാൻ പറഞ്ഞ വിഷയമാണ് തോട്ടിക്കളഞ്ഞാൽ എന്താ പറയും നോക്കൂ ഇവൻ ഇത്രയും തറയാണോ ഇവൻ അവന്റെ പാവം ആ സ്ത്രീ എന്തെങ്കിലും ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഇവനങ്ങൾ വലിയ ഇതായിക്കോട്ടെ ഇവിടെ ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും ഒന്നും ചെയ്തല്ലേ പറ്റൂ ഇനി മാറുന്നുണ്ട് ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന വിവാഹം പെൺകുട്ടി വിവാഹം ഒരു ഹിന്ദു വിവാഹമാണെങ്കിൽ നാല് കാല് നാല് കാലല്ല സോറി ഇവിടെ സോജന ഒക്കെ വന്നിരിക്കുന്നു കണ്ടുപിടിക്കാനായിട്ട് നാല് കാലല്ല വലത് കാല് വെച്ച് കയറുന്നു കാല് വെച്ച് കയറുന്ന ആളുടെ ഒക്കെ പറയാ ഏയ് ഇങ്ങനെയൊന്നും പറ്റില്ല എന്ന് എന്താ പറയാൻ പറ്റുമോ ആളുകൾക്ക് അതുപോലെ തന്നെയാണ് തൊണ്ണൂറ്റി പതിനാറ് ക്യാരറ്റ് തൊള്ളായിരത്തി പതിനാറ് ക്യാരറ്റ് വിശ്വാസമുള്ള സഹോദർമണി അപ്പോൾ എന്തു സഹധർമ്മിണിയുടെ ഇരിക്കേ രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഇൻ്റലക്ച്വൽ ആയിട്ടും ഇമോഷണൽ ആയിട്ടും അവരോട് കാര്യങ്ങൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇമോഷണൽ കമ്മ്യൂണിക്കേറ്റ് ഇമോഷണൽ മെസ്സാജിങ് ഇൻ്റലക്ച്വൽ മെസ്സാജിങ് എന്നൊക്കെ പറയുമ്പോൾ ഈ പലരും ഈ ജിമിക്കമ്പൽ മോഡലിൽ ചിന്തിക്കുന്ന ടീമുകളുണ്ട് അത് ഈ മെസാജിങ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമല്ലേ ഒരു കാര്യം നമ്മളെപ്പോഴും ഇപ്പം ഉദാഹരണമായിട്ട് നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ആ അതിൻ്റെ ഒരു ഇത് വെച്ച് ഇങ്ങനെ നല്ല ഒരു കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ ചിലപ്പോൾ അസ്വീകാര്യമായിട്ടൊരു ആശയമായിരിക്കും അത് പറയുന്ന ഒരു രീതിയുണ്ട് അത് ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് ഒരു സഹായം ചെയ്തുകൊണ്ട് അവർ ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാവും അത്രയതിനർത്ഥമുള്ളൂ അത് ബൗദ്ധികമായിട്ടാണെങ്കിലും വൈകാരികമായിട്ടാണെങ്കിലും നമ്മൾ ചാടി ഒരു കാര്യം പറയുന്ന രീതിക്ക് വളരെ പ്രാധാന്യമുണ്ട് നമുക്ക് നാളെ നോക്കാം എന്ന് പറയുന്നതിനേക്കാൾ നാളെ നോക്കി പറ്റൂ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് അതിനകത്തുള്ള ഈ ഒരു വരും ഭാഷ മാത്രമല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ സംസാരിക്കാമെന്നല്ലാതെ അവരുടെ ആശയങ്ങൾ യാതൊരു ഇത് എന്നിട്ട് ഈ ഉക്തൻ ഫേസ്ബുക്കിൽ കയറുമ്പോൾ ആർച്ച ഭാരത സംസ്കാരം ഞങ്ങൾക്ക് മാങ്ങേണ്ടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നവരുണ്ടാവും അവർ നിസ്സഹായരാണ് അവർ നടന്നു പോകുന്ന വീതികളിലൂടെ ഈ കുപ്പിച്ചെല്ലും ഈ മാലിന്യങ്ങളും എല്ലാം ഇങ്ങനെ വാരി വിതറുമ്പോൾ അവർ ഒരാൾ ചെരുപ്പ് ഉപയോഗിച്ച് നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവരെ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ അവർ ഫേസ്ബുക്കിൽ വരുമ്പോൾ പിന്നെ ഈ മതവിമർശനം പാടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ഞങ്ങൾ നിങ്ങളെ അവിടെ ശിക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ഒതുങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്ത് വേണം അവിടെ ഒതുങ്ങാൻ പാടില്ല അവിടെ ഒതുങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ എല്ലാം കോഞ്ഞാട്ടയായിട്ട് അവിടെ തന്നെ ആക്കി തരും പിന്നെ ഫേസ്ബുക്കിലോട്ട് വരേണ്ട കാര്യമില്ല ജീവിക്കാൻ സമ്മതിക്കില്ല ഇത് തുറന്ന് പറയണമല്ലാരും മനസ്സിലായില്ലേ ഇത് നിരീക്ഷണവാദത്തിന്റെയോ അല്ലെ ഭൗതികവാദത്തിന്റെയോ ശാസ്ത്രബോധത്തിന്റെയോ കുഴപ്പമല്ല മറിച്ച് ഒരു പീഡനത്തിന്റെ ഫലമാണ് ഈ പീഡനം പിൻവലിക്കുക നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ എൻജിന് ഓഫാക്കുക അതാണ് ചെയ്യേണ്ടത് ഇത് തന്നെ ഇതിന്റെ ട്രോൾ ഇത് തന്നെയാണ് ഓക്കെ വീട്ടുകാർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തായിരിക്കും അല്ലേ പലരും അങ്ങനെയാണ് ചെയ്യുന്നത് അത് നിരീക്ഷണവാദത്തിന്റെ ഭൗതികവാദത്തിന്റെയോ ഒന്നും കുഴപ്പമില്ല നിങ്ങൾ തുല്യ അവസരം തരൂ നൂറ് മീറ്ററിൽ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങാം ഒരേ സ്ഥലത്തും തുടങ്ങൂ ഒരേ മത്സര സാഹചര്യങ്ങൾ ഉണ്ടാക്കൂ ഇപ്പൊ മതം വിട്ടുകഴിഞ്ഞാൽ മരണം എന്ന് പറയത്ത് മതം ഇടത്തില്ലാരും അവന് ഭയങ്കര മതം വിട്ടിട്ടില്ല അവനതിനെതിരെ സംസാരിക്കുന്നില്ല കാര്യം എന്താണ് പേടി മനുഷ്യർക്ക് പേടിയില്ല പേടിയുള്ള ടൂൾ കൊണ്ടാണ് നമ്മൾ അത് ജീവിച്ചിട്ടുള്ളത് നമ്മുടെ മുൻഗാമികൾക്ക് ആ ടൂൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എടുത്തിയത് പേടിപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് അർത്ഥമുള്ളൂ ഒരു മതം ഒരു മാഫിയായിട്ട് മാറുകയാണ് എങ്ങനെയാണ് ഒരു മാഫിയ്ക്കെതിരെ ആളുകൾ മിണ്ടാതിരിക്കുന്നത് അതുപോലെ എന്നിട്ട് പറയുന്നത് എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ചിന്തയുടെ കുഴപ്പമാണ് നിങ്ങളുടെ തീരുമാനത്തിന്റെ കുഴപ്പമാണ് ഈ ഒരു ഈ ഒരു തട്ടിപ്പ് തിരിച്ചറിയുകയും ഇതിനെ ആ രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഇതൊരു സ്ഥിരമായി നേരിടുന്ന ഒരു ചോദ്യം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് ഈ എൻ്റെ അടുത്തൊരു അടുത്തൊരു സുഹൃത്ത് ആ പുള്ളി ഇതേ കണക്ക് കല്യാണം കഴിച്ചപ്പോൾ വിട്ടുവീഴ്ച ചെയ്തു എന്നും പറഞ്ഞൊരു ഒരു സുഹൃത്തിനെ കളിയാക്കി കളിയാക്കിയപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ വെച്ചാണ് ഇത് നടത്തിയത് അപ്പം പുള്ളി പറഞ്ഞ കാര്യം വയ്യാത്ത മണിക്ക് നീ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വലിയതൊക്കെ നടന്നു പക്ഷേ നീ ഇങ്ങനെ ആണല്ലോ ചെയ്തത് ഞാൻ പറഞ്ഞത് അമ്മേടെ ഒരാഗ്രഹം ആ അതൊന്നും കാര്യമൊന്നുമില്ല അത് എടെ എത്ര നിരീക്ഷണവാദം പറഞ്ഞിരുന്നു അല്ലേ അവസാനമാകുമ്പോൾ ഇതൊക്കെ എന്തായാലും കുറേ കണ്ടിട്ടുള്ളത് നമ്മൾ ഒരു സ്ഥിരം ചപ്പ്ളാച്ചി ഉണ്ടല്ലോ ഒരു മത ചപ്പ്ളാച്ചി ഞാൻ കടിച്ചു അപ്പോൾ പുള്ളി അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ഞാൻ കാണാനിടയായി അപ്പം പുള്ളി അന്നെങ്കിൽ പറയും ഓരോരോ ഇങ്ങനെ പറഞ്ഞു ഞാൻ നല്ല ഫ്രണ്ട്സാണ് പുള്ളി പറഞ്ഞൊരു കാര്യം പുള്ളി വലിയൊരു ഗീതാഭക്തനാണ് ഈ ബാക്കി മതമൊക്കെ അത്ര അലിക്കുലത്താണേലും ഗീതയ്ക്കകത്ത് മൊത്തം പ്രപഞ്ച രഹസ്യം പ്രോട്ടോൺ ഉൾപ്പെടെയുള്ള എല്ലാ സാധനവും ഉണ്ടെന്ന് പറയുന്ന ആളാണ് അതിനൊരു വലിയ പവറുള്ള സാധനമാണ് ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചു രാജ്യത്തിൻ്റെ ഇതാണ് അങ്ങനെയൊക്കെ ഉള്ള സാധനമാണെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി പറഞ്ഞു ഞാൻ പത്ത് വർഷം സൗദിയിൽ ജോലി ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കി പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഇന്നൊരു ദുഃഖമുണ്ട് എന്താണ് എല്ലാ ദിവസവും ഗീത വായിക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു ആ പുള്ളിയുടെ വൈഫിൻ്റെ പേരും ഗീത എന്നാണ് ഗീതയോടുള്ളൊരു ഇതാണെന്ന് എനിക്കറിയില്ല പിന്നെ ഭയങ്കര ഒരു ആഗ്രഹമാണ് പക്ഷെ ആ പത്ത് വർഷം എനിക്ക് ഈ പുസ്തകം തുടാൻ പറ്റില്ല അവർ അവിടെ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റില്ല അത് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ചിലപ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് വിടും അതെനിക്കൊരു വലിയൊരു ഇന്നൊരു ഇതാണ് ഒരു ഒരു വിങ്ങലാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞല്ലോ അവന് അമ്മയുടെ നിർബന്ധം കാരണം വിട്ടുവീഴ്ച ചെയ്ത് വിവാഹം നടത്തേണ്ടി വന്നു എന്നിട്ട് അവന്റെ വിശ്വാസ കുഴപ്പമാണ് അവന്റെ നാസിയുടെ കുഴപ്പമാണ് പറഞ്ഞല്ലോ നിങ്ങൾ ഈ പത്ത് വർഷം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മതാചാര ഈ പുസ്തകം വായിച്ച അതിനകത്തുനിന്ന് സംതൃപ്തി നേടുക എന്നുള്ളത് നിങ്ങൾ അവിടെ വെച്ച് ചെയ്തില്ലല്ലോ കാരണം എന്താണെന്ന് ചോദിച്ചു അല്ല അത് ഉടനെ ഇങ്ങോട്ട് പറഞ്ഞു വിടത്തില്ലേ ഇങ്ങോട്ട് അല്ലെ ഇവിടെ പ്രശ്നമാകത്തില്ലേ ഞാൻ പറഞ്ഞു അതേ സാഹചര്യം നിങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട് യു ആർ ക്രിയേറ്റിംഗ് എ സൗദി എവറി വെയർ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കൽ നിങ്ങൾക്കും നിങ്ങളുടെ മതജീവിതം അനുഷ്ഠിക്കാൻ പറ്റില്ല അത് നിങ്ങളുടെ വിശ്വാസത്തിന് കുഴപ്പമാണോ അത് നിങ്ങൾക്ക് ഗീതായിട്ടുള്ള ബഹുമാനം കുറഞ്ഞോ ഇല്ല കുറഞ്ഞില്ല കൂടുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞു തന്നെ കാര്യം കുറയല്ല കൂടുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് കുഴപ്പമല്ല മറിച്ച് അതിനുള്ള സാഹചര്യം അവിടെ ഇല്ലാത്തതാണ് പ്രശ്നം അതുപോലെ തന്നെ പല ഇതേ ന്യായം പറയുന്ന പല വിശ്വാസികളും ഈ ശബരിമലയുടെ ഒക്കെ സീസണില് സ്ത്രീകളെ സ്ത്രീകളെ കയറ്റാത്ത വണ്ടികൾ പോകാറുണ്ട് അടുത്തറ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി അപ്പോൾ അവർക്ക് കയറണം പോകണം അല്ലാതെ എൻ്റെ വേറെ വണ്ടി വരണേ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞായിരിക്കും വണ്ടി വരുന്നത് ഈ വണ്ടി കാലിയായിട്ട് പോവുകയാണ് ഇന്നതായതുകൊണ്ട് മാത്രം കയറ്റാതിരിക്കുന്നു പക്ഷേ ഇതെല്ലാം ആളുകൾ സഹിക്കുകയാണ് ഇതിനെതിരെ ആരും പ്രതികരിക്കണം ഒന്നോ രണ്ടോ ആളുകൾ അവിടെ ഇവിടെ മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ കാരണം അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു വിശ്വാസി അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിന് കാരണം അവിടെ ഒരു ഭീഷണിയുണ്ട് ഒരു ഫാസിസ്റ്റ് ആയിട്ടുള്ള രീതിയുണ്ട് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇറ്റ് ഇസ് നത്തിങ് ടു ഡു വിത്ത് യുവർ ബിലീഫ് ഓർ യുവർ കൺവെക്ഷൻ ബട്ട് എവറി തിങ് ടു ഡു വിത്ത് ദ നീച്ച് ആൻഡ് ദ എൻവൈറോൺമെന്റ് ഇത് തന്നെയാണ് ഈ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ കോഴിക്കോട് തൊട്ട് ഞാൻ പറയുന്ന കാര്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിൽ മരണത്തെ കുറിച്ച് അടുത്തിടെ വലിയൊരു വന്നൊരു ഈ സുവിശേഷ പത്രങ്ങളായിട്ടുള്ള മനോരമ ദീപിക തുടങ്ങിയ പത്രങ്ങളിൽ ഒരു അമ്മ ഒരു മകൻ മരിച്ചു ചെറുപ്പക്കാരനായ ഒരു മകൻ മരിച്ചപ്പോൾ അവർ ഒരു പ്രഭാഷണം അങ്ങ് നടത്തുക ആ പ്രഭാഷണത്തിൽ അവർ പറയുന്നത് ദൈവം വിളിച്ചു പോയിരുന്നു അവർ സത്യത്തിൽ കഷ്ടം തോന്നും കഷ്ടം എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ്റെ മരണം ഏതൊരു അമ്മയ്ക്കും താങ്ങാൻ പറ്റില്ല അക്കാര്യത്തിൽ നമ്മൾ വളരെയധികം നമുക്ക് തർക്ക സംശയമില്ല അത് അവിടെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ അവരൊന്നും നിങ്ങൾ സംസാരിക്കുകയും അതങ്ങ് ആഘോഷിക്കുകയും ചെയ്യണം ഒരു സമൂഹം ഒരു പത്രം പറയുകയും അതങ്ങ് വൈറൽ ആയത് ഇതെങ്ങനെ വൈറൽ ആവുന്നത് ഒരാൾ കടിച്ചു പിടിച്ചായിരിക്കും ഇപ്പം ഒരു ഒരിടത്ത് നിങ്ങൾക്ക് കരയേണ്ടി വന്നാൽ നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ അത് റിലീഫാണ് അല്ലേ കരയേണ്ടി വന്നാൽ കരയുന്നതിന് എന്താ കുഴപ്പം അതിനെ കണ്ണീരും ഒക്കെ കൊടുത്തിരിക്കുന്നത് കരച്ചിലെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമല്ല സംഭവിക്കുന്ന ഒരു കാര്യം ഒരാള് പിന്നെ മാത്രമല്ല ലോകത്തെല്ലാവരും മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട് അവരൊക്കെ ഇങ്ങനെയുള്ള മതപ്രസംഗങ്ങൾ നടത്തിയാണ് അതിജീവിച്ചിട്ടുള്ളത് അതോ മക്കൾ മരിച്ച അമ്മമാരെല്ലാവരും ആത്മഹത്യ ആണ് ചെയ്തിട്ടുള്ളത് ധീരമായി നേരിടുന്നു എല്ലാവരും ധീരമായിട്ട് തന്നെ നേരിടുന്നു എല്ലാ അമ്മമാരും അച്ഛന്മാരും സ്വന്തം മക്കളെയും അല്ലെങ്കിൽ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്ന മക്കളും ആരും അവരെല്ലാം ധീരമായിട്ട് തന്നെ നേരിടുന്നു ധീരതേ തന്നെ അവർ സമയമെടുക്കുമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ മതവേഷം കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കുറച്ചുനേരം മന്തി ജീവിച്ചു ഓ എന്നെ മോനെ അങ്ങ് വിളിച്ചതാ മറ്റേ അങ്ങനെ മനസ്സിലാകുന്നത് എല്ലാവരും ജനിക്കുന്നു മരിക്കുന്നു ഞാനും ജനിച്ചു മരിക്കും അപ്പുറത്തെ അയൽപക്കത്തെ അവൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞില്ല ഇന്ന് എൻ്റെ അമ്മ മരിക്കുന്നു സ്വാഭാവികം അങ്ങനെ അത് ജീവിക്കാമല്ലോ പല രീതിയിലത് ജീവിക്കാം എങ്ങനായാലും അത് ജീവിച്ചോണ്ടിരിക്കുക രണ്ട് ദിവസം കരയുന്നു മൂന്നാമത്തെ ദിവസം ഒക്കെ ആകുന്നു ധൈര്യമായിട്ടല്ലേ അത് ജീവിക്കുന്നു കരയുന്നു അത്ര മോശമാകുന്നു അല്ല കുറച്ച് രണ്ടു ദിവസം ആ മരണ ദിവസം രണ്ടു ദിവസം വെള്ളം അടിച്ചു കിടക്കുക ഒരു ബോധമില്ലാതെ അത് ജീവിച്ചുകൂടെ അല്ല വേറെ ഏതെങ്കിലും പുകച്ചോണ്ടിരിക്കുക അത് ജീവിച്ചുകൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ മോം കയറി പോകുന്നു ഇതേപോലെയുള്ള മതാത്മകമായി എല്ലാ ലഹരികളാണ് ലഹരികൾ വെച്ചല്ല അതിജീവിക്കേണ്ടത് ലഹരികൾ വെച്ച് അതിജീവിച്ചതിനെ വലിയൊരു മഹത്തരമായിട്ട് പറയുകയും നിങ്ങൾ മതജീവിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ താങ്ങാൻ കഴിയും എന്നാണ് ആ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരു കൃത്രിമല്ല മതലഹരി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആഘാതങ്ങൾ താങ്ങാൻ കഴിയും എന്നാണ് പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ നിലവിളിക്കുന്നത് മതവിശ്വാസികളാണ് നിലവിളി എന്ന് പറഞ്ഞാൽ കരച്ചിലെന്നല്ല ഉദ്ദേശം മൊത്തം പരാതികളും നിലവിളികളുള്ളത് മതവിശ്വാസം ഈ നിലവിളിക്കുന്ന എല്ലാവരും തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന എപ്പോഴാണ് നിലവിളി നിർത്തിയതിനു ശേഷമാണ് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരാതി പരാതികൾ നിങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല എടാ നീ കരച്ചിൽ നിർത്തിയിട്ട് അതെടുത്ത് കഴിക്കടാന്ന് പറയത്തില്ലേ കരയുമ്പോൾ പറ്റത്തില്ല അതിന് പല ദൂരങ്ങളും ഉണ്ടാവും അതിന് ഇത്തരത്തിലുള്ള മദ്യം കഴിക്കേണ്ടതോ മതം കഴിക്കേണ്ടതോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കേണ്ടതിന്റെ കാര്യമില്ല അതിനാണ് യാഥാർത്ഥ്യബോധം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യാഥാർത്ഥ്യ ബോധത്തോട് മരണം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യമല്ല ഓർക്കാപ്പുറത്തുള്ള നഷ്ടങ്ങൾ പെട്ടെന്നുള്ള നഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാവും യു ഷുഡ് ഹാവ് എ ഷോക്ക് അബ്സർവർ എല്ലാ ഷോക്കുകളും സ്വീകരിക്കാനായിട്ട് വണ്ടിക്കൊരു ഷോക്ക് അബ്സേർവർ വെക്കുന്നോണം വ്യക്തിക്കും ഒരു ഷോക്ക് അബ്സർവർ വേണം നമ്മൾ വിചാരിക്കുന്നവണൊന്നും കാര്യങ്ങൾ നടത്തില്ല ചിലപ്പോൾ കുറേ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാവും കുറേ കോട്ടങ്ങളും ഉണ്ടാവും സൊ വി ഹാവ് ടു സഖ് അതെല്ലാം തന്നെ വലിച്ചെടുക്കണം അബ്സോർവ് ചെയ്യണം അങ്ങനെ മാത്രമേ മുന്നോട്ടു ഇത് സത്യത്തിൽ ഒരു മതാധിഷ്ഠിത സമൂഹം ഈ മരണം പോലും ആഘോഷിക്കുകയാണ് ഇതിനെ ഈ വീഡിയോ ഒക്കെ വൈറലാക്കുന്ന അത്യത്തിലൊരു ഇൻസാനിറ്റിയാണ് ഇത് ശരിക്കും അവരെ എന്താ അവർക്ക് ദുഃഖമില്ലാത്തല്ല സംസാരിച്ചത് അവരൊരു ഒരു ഒരു മതപ്രഭാഷണം തന്നെ നടത്തുകയാണ് ദൈവം വിളിക്കും ദൈവം വിളിക്കും എന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ പ്രഭാഷണം തന്നെ ആവശ്യമില്ലല്ലോ പണ്ട് ഈ ദൈവം വിളിക്കുക എന്ന് പറഞ്ഞ ഒരു അമ്മൂമ്മയുടെ ഒരു കാര്യം എനിക്ക് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ അവരെപ്പോഴും ഇങ്ങനെ രാത്രി ഇങ്ങനെ നടന്ന് പറയും അയ്യോ കൃഷ്ണ എന്നെ ഇങ്ങനെ എടുക്കണേ എടുക്കണേ അന്നൊരാളുകൾക്ക് എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയുന്നത് ശരിയാണോ അപ്പം അല്ല അതിനൊക്കെ ഒരു സമയം ദൈവം വിളിക്കും ഇഷ്ടമുള്ളപ്പോൾ വിളിക്കും പോയേ പറ്റൂ പുള്ളി വലിയ ആളാണ് അപ്പം നിങ്ങളിങ്ങനെ പറയുന്നത് എന്താണ് ഓ വിളിക്കണം വിളിക്കണം എനിക്കങ്ങ് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദൈവ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും ഒരു വ്യക്തി അപ്പോൾ ഒരു ദിവസം കുറച്ച് കുസൃതി പിള്ളേർ അവരെ പേരമക്കളാണ് അവരെന്ത് ചെയ്തു ഈ അമ്മ കിടക്കുന്ന ഈ കട്ടില് ഇവരെപ്പോഴും പറയുന്നത് എന്താ പറയുക എന്നെ അങ്ങ് മേലോട്ട് എടുത്താൽ മതിയെ എന്താണ് ഇതേ പറയാം മേലോട്ടാണ് പോകുന്നില്ലായിരുന്നു നാഴോട്ടല്ല പോകുന്നത് അപ്പോൾ ഈ പേരമക്കള് ഒരിക്കലെന്ത് ചെയ്തു ഇവരെ കട്ടിലിന് നാല് ഇതിലും കയർ കെട്ടിയിട്ട് മേളിൽ ഉത്തരത്തി വെച്ചിട്ട് ഇവർ രാത്രി കടന്നപ്പോൾ അന്ന് പിന്നെ കറണ്ടൊന്നുമില്ലല്ലോ അവരിങ്ങനെ വീണ്ടും വിളിക്കുക കൃഷ്ണാ കൃഷ്ണാ എന്നെടുക്കണേ വിഷ്ണുവേ വൈകുണ്ഠത്തിലോട്ട് കേറ്റണേന്ന് ഇങ്ങനെ പോകുന്നില്ല ഇപ്പം മരന്തു ചെയ്തു ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വെച്ച് കേറ്റാന്നു തുടങ്ങി അപ്പം കുറേ നേരം ഇങ്ങനെ പറഞ്ഞിട്ട് ആ അരേ വാ കുറെ കഴിഞ്ഞ് പൊങ്ങി പോകുമ്പോ നോക്കി വേണം ഭയങ്കര അത് ഫീൽ ചെയ്യില്ല പൊങ്ങി പോകുന്നുണ്ടോ അതോടൊപ്പം ഭയങ്കര നിലവിളി അയ്യോ എന്നെ കേട്ടുണ്ടാ കൃഷ്ണാ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഈ വിളിച്ചാൽ പോകും എല്ലാം വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ വേദാന്തങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കാരുണ്ടല്ലോ ജീവിതത്തേക്ക് അദമ്യമായി സ്നേഹിക്കുകയും ഓരോ നിസാര നഷ്ടങ്ങളിൽ കരളുരുക്കി കരുകയും ചെയ്യുന്നവരാണ് ഇതൊക്കെ വെറും ദോഷക്കാണ് ഈ പുറത്ത് കാണിക്കുന്നത് അത് ഈ ജീവിതം തന്നെയാണ് അവർക്കും പ്രധാനം പക്ഷേ ഈ ജീവിതത്തെ നിസാരവൽക്കരിച്ച് വേറെ ഏതൊരു ജീവിതത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് റൂമാണ് ഇതെന്ന് പുറമേ പറഞ്ഞുകൊണ്ട് അല്ലാതെ ഈ ജീവിതമായിട്ട് യാതൊരു വിധ വിട്ടുവീഴ്ചയ്ക്ക് ഇവർ തയറല്ല അതാണ് ഇതർത്ഥത്തിൽ ഇത്തരത്തി ഇതൊക്കെ സത്യത്തിൽ ഓരോരോ ഓരോരോ എന്താ പറയുക ഖോപ്രായങ്ങളാണ് ഇത്രയധികം പ്രഭാഷണം എല്ലാവരും ഇവരൊന്നും അല്ലല്ലോ ആദ്യത്തെ ഒരാളല്ല ഇനി ആദ്യത്തെ അവസാനത്തെ ആളുമല്ല ഇതൊക്കെ നമ്മൾ നേരിടേണ്ട നഷ്ടങ്ങളുണ്ടാവും അങ്ങനൊരു യാഥാർത്ഥ്യബോധത്തിന് വേറെ ഒരു മതകീയമായിട്ടുള്ള സാധനം അത് വൈറലായിരുന്നു ഇപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മതവിശ്വാസത്തിനെതിരെ നിങ്ങൾ ഇത്രയധികം സംസാരിക്കുന്നത് അല്ലെങ്കിൽ മതേതരമായിട്ടുള്ള ഓപ്ഷനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളതാളാണ് പത്താം നൂറ്റാണ്ടിൽ യൂറോപ്പ് ഇറ്റ് വാസ് ടു ബിസി വിത്ത് റിലീജിയൻ കുരിശി യുദ്ധങ്ങളുടെ കാലഘട്ടം ഡാർക്ക് ഏജസ് സയൻസിനും നാഗരികതയ്ക്കും സംസ്കാരത്തിനൊക്കെ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ ആ കാലഘട്ടത്തിൽ അന്ന് പലപ്പോഴും ഇന്ത്യ അതേപോലെ തന്നെ അറബ് രാജ്യങ്ങൾ പൗരസ്ത്യദേശങ്ങൾ അവിടെയൊക്കെ കുറേ കൂടെയൊക്കെ പുരോഗനാത്മകമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു ഉണ്ടെന്നല്ല കമ്പാരിറ്റീവ്ലി പക്ഷേ ഇന്ന് എന്താണ് യൂറോപ്പ് ഈസ് ഡൂയിങ് സയൻസ് യൂറോപ്പ് ശാസ്ത്രബോധത്തിലേക്ക് പോകുന്നു മതബോധം ഇല്ലാതെ വരുന്നു അതുകൊണ്ട് യൂറോപ്പ് ആർക്കും അഭയാർത്ഥികളായിട്ട് ഓടിക്കേറി ചെല്ലാവുന്ന സ്ഥലമായിട്ട് മാറുന്നു അഭയാർത്ഥികളുടെ ഒഴുക്ക് ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്കാണ് അതുകൊണ്ട് തന്നെ ലോകം എങ്ങനെയാണ് മാറുന്നതെന്നും ഒരിക്കൽ യൂറോപ്പ് ചെയ്തിരുന്നതാണെന്ന് മറ്റ് ഏരിയാസ് ചെയ്യുന്നു യൂറോപ്പും അതുപോലെയുള്ള പുരോഗമന രാജ്യം ആ ഒരു ഒരു ഷിഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ യഥാർത്ഥത്തിൽ ഇതേ കണക്കുള്ള ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഇങ്ങനെ മതത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല പല രാജ്യങ്ങളിലും ഇല്ല പക്ഷെ ഇവിടെ അത് സംസാരിക്കേണ്ടി വരുന്നത് ഇവിടെ ഒരു ആവശ്യം കൊണ്ട് മാത്രമാണ് ദാറ്റ്സ് വൈ വി ആർ ഓൾ ഇസ് എഗെൻസ്റ്റ് വെൻ ഈവൻ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡിഫിക്കൽ ടു പല പറയും ഇത് മതം ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇല്ലാതാക്കുക എന്നുള്ളതല്ല മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ആശാസ്യമാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് അത് പ്രശ്നം അപ്പോൾ അപ്പം പറദ എന്നുള്ള നിർദ്ദേശം വരുമ്പോൾ മതത്തിന് ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും വിഷയമാവുന്നുണ്ട് പുറത്തുള്ള ഒരാൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ സഹകരിക്കുന്ന ഒരാളുടെ ഐഡന്റിറ്റി വ്യക്തിത്വം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല അയാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന അയാൾ ആരാണെന്ന് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഇതൊക്കെ ഡൈല്യൂട്ട് ചെയ്യപ്പെടും മതം നേർത്ത് നേർത്ത് വരുമ്പോൾ സാമൂഹ്യ ജീവിതവും രാജ്യത്തിന് തന്നെ വ്യക്തിക്ക് തന്നെ സമൂഹത്തിന് തന്നെ ഗുണകരമായി മാറുന്നുണ്ട് അത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെയുള്ള ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ആയിട്ട് വി ആർ ഡൂയിങ് ദാറ്റ് അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എൻ്റെ ഒരു പോയിൻ്റുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തിയേക്കാം പലപ്പോഴും മതപർശനമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മതമാണ് റിലൻഡ്ലെസ് റിലീജിയസ് റേഡിയേഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് പലരും തളരുന്നുണ്ട് ആദ്യം ഞാൻ ഇർഫാം ബത്താൻ്റെ കഥ പറഞ്ഞു കേവല തൈല്യത്തിൽ റർഫാൻ പത്താൻ ഒരു ടെസ്റ്റ് ഓപ്പണിങ് ആദ്യത്തെ മൂന്ന് ബോളിൽ ഹാട്രിക് എടുത്തതിന് ശേഷം പാകിസ്ഥാനുമായിട്ട് ലാഹോറിൽ നടന്ന ഒരു ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു ഫസ്റ്റ് മൂന്ന് ബോൾ വിക്കറ്റ് എടുത്തു പൂജ്യം റൺസ് മൂന്ന് വിക്കറ്റ് പോയി ടെസ്റ്റിൻ്റെ ആദ്യത്തെ മൂന്ന് ബോൾ ആദ്യത്തെ മൂന്ന് ബോളല്ല നാല് അഞ്ച് ആറ് ഹാട്രിക്കായിരുന്നു പക്ഷേ ആ ടെസ്റ്റിൽ പിന്നീട് ഇന്ത്യ മുന്നൂറ്റി നാൽപ്പത്തേഴ് റൺസിനാണ് തോക്കുന്നത് ആദ്യത്തേല് ഇരുന്നൂറ്റി എൺപത്തേഴ് റൺസിന് ആ ഇന്നിങ്സ് തന്നെ ഇരുന്നൂറ്റി എൺപത്തേഴ് റൺസ് പാകിസ്ഥാൻ എടുക്കുന്നു ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് എടുക്കുന്നു രണ്ടാം ഇന്നിങ്സ് പാകിസ്ഥാൻ അറുന്നൂറ് റൺസ് എടുക്കുന്നു ഇന്ത്യ അല്ലാണ്ട് മുന്നൂറ് റൺസ് താഴെ പോകുന്നുണ്ട് ആദ്യത്തെ മൂന്ന് വിക്കറ്റ് പൂജ്യം റൺസ് നഷ്ടപ്പെട്ട ആ രാജ്യം ആ ടീം മറ്റേ ടീമിനെ ഭീകരമായി തോൽപ്പിക്കുന്നു ഇതുപോലെയാണ് പലരും അവിശ്വാസികളായിട്ട് വരുന്നവർ ഇൻഫ് ഇർഫാൻ പത്താനാണൊക്കെ തുടങ്ങും ആദ്യം ഭയങ്കര മറിപ്പോൾ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ അത് ഇത് യോഗങ്ങൾക്ക് വരൽ മാറ്റിയത് മറിച്ചത് ഭയങ്കര വെല്ലുവിളി കുറെ കഴിയുമ്പോൾ ഇങ്ങനെ മാറി 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 സെക്കൻഡ് ഇന്നിങ്സൊക്കെ ആകുമ്പോൾ വേറെ ഐറ്റംസിലേക്ക് അങ്ങ് പോക്കാണ് പിന്നീട് വേറെ വേറെ സമരപ്പന്തലുകളിലേക്കും വേറെ വിഷയങ്ങളിലേക്കും വേറെ ഏരിയകളിലേക്കും അങ്ങ് പോയി 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 അവസാനം എന്താണോ പറഞ്ഞു കൊണ്ടിരുന്നത് എന്താണോ ആദ്യം കാണിച്ച ആവേശം ഇങ്ങനെ മെല്ലെ മെല്ലെ പോവുകയാണ് ഇത് ഒരുപാട് പേരിൽ കാണാൻ കഴിയുന്നുണ്ട് അതിന് അത്രമാത്രം പ്രഷർ മാത്രം ചെലുത്തുന്നുണ്ട് അത്ര സ്വീകാര്യമല്ല നിങ്ങൾ നിരീക്ഷണവാദമൊക്കെ കുറേ നേരം പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ നിങ്ങളെ വേറെ രീതിയിൽ കാണാൻ തുടങ്ങും അപ്പോൾ നിങ്ങളുടെ സാധ്യതകൾ പോകും അപ്പോൾ നിങ്ങൾ പറയും വേറെ സാധനം എടുത്തിടും ഇത് മാത്രമല്ല എൻ്റെ കയ്യിലുള്ളത് മറ്റേതും ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഓരോരോ ഐറ്റംസ് എടുത്തിടും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മതം മാത്രമല്ല നിങ്ങളെ തളർത്തുന്നത് പലപ്പോഴും പുറമേ എന്നുള്ളത് മാത്രമല്ല പുറത്തുള്ള വെള്ളമാണെങ്കിലും അകത്ത വെള്ളമാണ് കപ്പലിലെ മുക്കുന്നതെന്ന് പറയുമ്പോൾ മിക്ക മരങ്ങളും ഉണ ഉണങ്ങുന്നത് വെയിലുകൊണ്ട് മാത്രമല്ല വെയിലുകൊണ്ട് ഉണങ്ങാം ചെറിയ ചെടികളൊക്കെ ഇണങ്ങാം കാരണം അതിന് ആന്തരികമായിട്ടുള്ള പ്രശ്നമാണ് പലപ്പോഴും നമ്മൾ അടിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വേരിലേക്ക് അതിജീവിക്കാൻ കഴിയും വെള്ളം കിട്ടുന്നില്ല പോഷകങ്ങൾ കിട്ടുന്നില്ല പലപ്പോഴും സൂര്യപ്രകാശം ചെടിക്ക് പലപ്പോഴും വളരെ സന്തോഷമാണ് കൂടുതൽ അത്ര കൂടുതലില്ലെങ്കിലും സൂര്യപ്രകാശം അതായത് മതം കൊണ്ടല്ല പലപ്പോഴും ഈ ആളുകൾ ഇർഫാൻ പത്താൻമാരുണ്ടാകുന്നതും ഈ ഇതിനകത്തുള്ള താല്പര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് പലപ്പോഴും ഉള്ളിൽ നിന്നുള്ള വേരുകളിൽ നിന്നും വെള്ളം കിട്ടാതെ വരുന്നതും അല്ലെ വെള്ളങ്ങൾ തടഞ്ഞു വെക്കുന്നതും പിന്നെ ചില അണ്ണന്മാർ ചിലപ്പോൾ മെർക്കുറി കയറ്റുകയും ചെയ്യും മെർക്കുറി മാമന്മാർ മെർക്കുറി വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊക്കെ നശിക്കുമെന്ന് എനിക്കറിയത്തില്ല കാര്യം ഈ ലിക്വിഡ് മെർക്കുറി അത്ര രാസീയമായിട്ട് പ്ലാന്റിൽ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും പലരും പറയാറുണ്ട് മെർക്കുറി കുത്തി വെക്കുമെന്ന് അപ്പോൾ പല ചെടികളും ഉണങ്ങുന്നത് വെയിൽ കൊണ്ട് മാത്രമല്ല ഫുറം വെയിൽ കൊണ്ട് മാത്രമല്ല പല ഇർഫാൻ പത്താൻമാരും പിന്നീട് ഇതായി പോകുന്നതിൻ്റെ കാരണം മതം മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത് ചില മെർക്കുറി മാമന്മാരുടെ പ്ര പ്രവർത്തനങ്ങളുണ്ട് അപ്പം ഇത്രയുമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിനു മുന്നേ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്തും വാലിഡ് ആണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അതിൻ്റെ അഡീഷണൽ ആയിട്ട് ഫോസ്റ്റസിനെ രക്തമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഞാൻ അതനുസരിച്ച് ഉത്തരം ഇന്റർകാസ്റ്റ് വിവാഹങ്ങളെ മതങ്ങൾ എതിർക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം അവർ ഡെഡ് ബോഡി പോലും കൈകാര്യം ചെയ്യാൻ ആൾക്കാർ തയ്യാറാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് മതം എങ്ങനെയാണോ ഈ മതേതരത്വവും ഡീവിയേഷൻ ഡീവിയേഷനെ ഏറ്റവും അധികം ഭീകരമായി ശിക്ഷിക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് മതം ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സ്ഥാപനം അതിൻ്റെ ഏറ്റവും മൃദുവായിട്ടുള്ള ഭാവം പോലും നമുക്ക് സഹനീയമല്ല അത് ചിലപ്പം പരോക്ഷമായിട്ടായിരിക്കും ഇത് ഈ ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ടാണ് മറ്റേത് വെട്ടും ഞെറുക്കു വെക്കുന്നതും ആയിരിക്കില്ല ഇതുപോലും ശരിയാണ് നിങ്ങളുടെ മതേതരമായി ജീവിക്കുന്നു അല്ലെങ്കിൽ ഇൻറ്റർകാസ്റ്റ് ഈ കലർപ്പ് കലർപ്പ് എന്ന് പറഞ്ഞാൽ മതം ഇഷ്ടപ്പെടാത്ത കാര്യം എല്ലാ മതങ്ങളും പ്യൂരിറ്റിക്ക് വേണ്ടിയാണ് നില ഉള്ളത് മതങ്ങളും ജാതി മതത്തിനും ജാതിക്കും പൊതുവായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റിയാണ് അതുകൊണ്ട് ഐസിസ് മറ്റ് മുസ്ലിങ്ങളെ കൊല്ലുന്നത് കൊണ്ടാണ് അപ്പം ഈ ഇൻ്റർകാസ്റ്റ് മാരേജിൽ ആരാണ് ശവത്തിൻ്റെ അവകാശം എന്നുള്ള കാര്യത്തിൽ തർക്കം കാര്യം മതത്തിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്റർകാസ്റ്റ് മാരേജുകൾ സംഭവിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണോ അതാണ് മതം ചെയ്യുന്നത് അത് ഈ റിലന്റ് ആയിട്ടുള്ള റേഡിയേഷന്റെ ഒരു ഒരു ഭാഗം തന്നെയാണ് ഒരു വളരെ സൂക്ഷ്മർത്ഥത്തിലുള്ള സ്ഥൂലാർത്ഥത്തിലുള്ള സൂക്ഷ്മർത്ഥത്തിലുള്ള ഒറ്റപ്പെടുത്തൽ തന്നെയാണ് ഗവൺമെന്റ് രേഖകളിൽ ജാതി മതവും ചേർക്കുകയും എന്നാൽ പിന്നീട് യുക്തിവാദിയാവുകയും ചെയ്ത ഒരാളുടെ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് ജാതി മതം ഉപേക്ഷിക്കുന്നതിന് സാധ്യമാണ് എത്രത്തോളം നിയമവശങ്ങൾ തരണം ചെയ്യുന്നുണ്ട് എന്നെ എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് പറയാം ഗവൺമെൻറ് രേഖകളിൽ നിങ്ങൾ ജാതി മതവും വെക്കാതിരിക്കുക ഇപ്പോൾ ആനുകൂല്യങ്ങളുള്ള ആളുകൾ വെക്കാതിരിക്കുമ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും ആനുകൂല്യങ്ങൾ ഇല്ലാത്ത ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അയാൾക്ക് സ്വാഭാവികമായിട്ടും ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് അവിടെ നഷ്ടം വരുന്നില്ല ഈ നഷ്ടബോധമുള്ളവരെ സംബന്ധിച്ച് ഞാൻ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം ഇപ്പോൾ നിങ്ങളുടെ അച്ഛൻ അച്ഛനൊരു യുക്തിവാദിയാണ് അപ്പോൾ നിങ്ങളുടെ മകന് ജാതി വെക്കുന്നില്ല അത് സംവരണാനുകൂല്യമുള്ള ഒരു ജാതിയാണെന്ന് ഇരിക്കട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തെങ്കിലും ആനുകൂല്യം അപ്പോൾ നിങ്ങള് ഒരു പതിനെട്ട് വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ജാതി ഇല്ല കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയോ വെച്ചില്ല പക്ഷേ നിങ്ങൾ സ്വാഭാവികമായിട്ടും സർക്കാരിനെ സമീപിക്കാവുന്നതാണ് എന്റെ അച്ഛനും വിവരം ഇല്ലായിരുന്നു പറഞ്ഞ അച്ഛൻ അച്ഛനൊരു ജാതി ഈ വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാതാവുന്ന അല്ലല്ലോ ജാതി അങ്ങനല്ലയോ പറയുന്നത് അപ്പൊ ഇന്നാരെ ഇന്ന ജാതിയിൽപ്പെട്ട ഒരാൾ അച്ഛൻ പറഞ്ഞു ജാതി ഒന്നും വെച്ചിട്ടില്ല ഇപ്പോൾ എനിക്ക് ജാതി വെക്കണം എന്ന് തോന്നുന്നു പറഞ്ഞാൽ വെക്കാം അതിന് നിയമപരമായ തടസ്സമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ഇതുവരെ ഇല്ലായിരുന്നല്ലോ ഇത് അച്ഛനാണ് വെച്ചിരുന്നത് ഇപ്പൊ ഞാൻ വെച്ചു എന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ ജാതി വെക്കാതിരിക്കുന്നതുകൊണ്ട് ജാതി വേണ്ട സമയത്ത് കാര്യം ജാതി നിങ്ങൾ ഒരിക്കലും പുറത്തു പോകുന്നില്ല എന്നാണ് സിദ്ധാന്തം അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരിക്കലും വെക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അതിന് പുറത്തു പോകുന്നില്ല അങ്ങനെ ആണെങ്കിൽ ജാതി വെക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജാതി പുറത്തു വരണമല്ലോ അങ്ങനെ നഷ്ടബോധമുള്ളവർക്ക് ഒരു ഒരാശ്വാസമായിട്ട് ഞാൻ പറഞ്ഞാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞോണ്ട് നിങ്ങൾക്ക് പോവാം എനി റാഷണൽ ബിഹേൺ വലിയൊരു ചോദ്യമാണ് കർമ്മ തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കർമ്മ തിയറി ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥം ജീവിക്കേണ്ട കാര്യം തന്നെ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല കാരണം എന്താകുമോ അതെല്ലാം തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സൈക്ലിക്കലായിട്ട് നിങ്ങളുടെ ആത്മാവ് അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഒരാളെ കൊന്നാൽ പോലും നിങ്ങൾക്കതിനുള്ള ന്യായീകരണമായി കാരണം ആസ്ഫർ തിയറി നിങ്ങളുടെ പഴയ പാപഭാരം കാരണമാണ് പ്രാവശ്യം നിങ്ങളൊരു കൊലയാളി ആവുകയും അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് വിധി മാറ്റാൻ പറ്റില്ല വിധി മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു പിച്ചക്കാരനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പിച്ചക്കാരനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വിധി നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റില്ല നിങ്ങൾ ഡോക്ടർ ആവാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന തീവണ്ടി പെട്ട് നിങ്ങൾ മരിച്ചു നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല വിധി മാറുന്നില്ലല്ലോ തിയറിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടു ദിവസം പഞ്ഞി വെച്ച് പോയി എവിടെയെല്ലാം കിടന്നാൽ മതി കാര്യം നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതം തന്നെ അസാ അസാധ്യമായി മതത്തിന് മരണമുണ്ടോ അല്ല മരണമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മതത്തിന് സ്വഭാവമായിട്ടും ജനനമുള്ള സ്ഥിതിക്ക് മരണം എന്തായാലും ഉണ്ടാകും ഉറപ്പാണ് കാരണം മതം ക്രമേണ നേർപ്പിക്കപ്പെടുകയും അതിൻ്റെ സ്ഥാനത്ത് വേറെ സ്ഥാപനം വരുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം മതത്തിന് ഉണ്ടാവും രണ്ടാമത്തെ ചോദ്യം എത്ര നാൾ എടുക്കും എന്നുള്ളതാണ് സൂര്യൻ അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് ശേഷം ഇല്ലാതാവും നമ്മൾ കിട്ടും പക്ഷെ നമ്മൾ അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴേ അതുപോലെ തന്നെ മതം സ്വാഭാവികമായും അതിൻ്റെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞ് ക്ഷയിച്ച് ക്ഷയിച്ച് ഇല്ലാതാവും എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളും ഇപ്പോൾ കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം ഇല്ലാതിരുന്നിട്ട് ഉണ്ടായ സാധനമാണ് എക്കാലവും കുടുംബം നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ തന്നെ വെസ്റ്റേൺ ആയിട്ടുള്ള കണ്ടിലൊക്കെ കുടുംബ ബാഹ്യമായിട്ടുള്ള മനുഷ്യൻ്റെ പങ്കാളിത്ത ജീവിതങ്ങൾ നടക്കുന്നുണ്ട് അത് കുറെക്കൂടെ പല രീതിയിലും പോകാം ഒരു കാര്യവും ശാശ്വതമായി നിലനിൽക്കാൻ പോകുന്നില്ല എല്ലാം പോവും മതം കുറെക്കൂടെ പുരോഗമന സംഭവങ്ങളിൽ പെട്ടെന്ന് മരിക്കും അല്ലാത്തടത്തും മരിച്ചേ പറ്റുള്ളൂ പക്ഷേ അതൊരു പക്ഷേ നമ്മുടെ തലമുറയിൽ സാധിക്കണമെന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതത്തിന് മരണമുണ്ടെന്ന് ചോദിച്ചാൽ മരണമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് വെളിച്ചപ്പാടിൻ്റെ ഭാര്യ ആദ്യ ഭാഗത്തിൽ താങ്കൾ കൈരളി ചാനലിൽ നിശ്ചിതമായി വിമർശിച്ച് ശ്രദ്ധയിൽപ്പെട്ടു ഒരു നാസിയൻ്റെ ഭാര്യ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വീഡിയോ കാണിച്ചതിൻ്റെ പേരിലായിരുന്നു താങ്കളുടെ വിമർശനം എന്നാൽ വാസ്തുവിദ്യ ജ്യോതിഷം ഓജോ ബോർഡ് തുടങ്ങിയ വിഷയങ്ങൾ മറ്റ് ചാനലുകൾ അഴകുഴമ്പൻ നിലപാടെടുക്കുമ്പോൾ ഇവയെല്ലാം ശുദ്ധ ശുദ്ധവിഡിതമാണെന്ന് തുറന്നു പറഞ്ഞ ചാനലാണ് കൈരളി നേരത്തെ നടത്തിയ വിമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ആദ്യത്തതിൽ പോട്ടെ രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ് തെളിവ് ചോദ്യതാണ് വാസ്തു ജ്യോതിഷം ഓജോ ബോർഡ് വിഷയങ്ങളിൽ മറ്റു ചാനലുകൾ അഴകുഴമ്പൻ നടത്ത ശുദ്ധ വിഡ്ഡി തവണ തുറന്നു പറഞ്ഞ ചാനലാണ് കൈരളി അത് എവിടെയാണ് എന്താണ് എൻ്റെ റെഫറൻസ് അങ്ങനെ ഒരു നിലപാടാണോ കൈരളി ചാനലുള്ളത് ജസ്റ്റ് കൈരളി ചാനലിൽ അങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾക്ക് ഇറപ്പിക്കാമോ ഇറക്കി സാധിക്കുമോ വോ ജോ ബോർഡും ഇതുമൊക്കെ ഇതാണ് എന്നുള്ള ഒരു പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പരിപാടി കൈരളി ചാനൽ ചാനലിനത് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോഫായിട്ട് അത് ശരിയാണ് അവിടെ അതിൽ ശരിയാണ് അവിടെ അതിൽ ശരിയാണ് ഐ സല്യൂട്ട് ഇറ്റ് ഇതും ഇതും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട കാര്യം വെളിച്ചപ്പാടിൻ്റെ കാര്യത്തില് സുമനൻ സാറിന്റെ നേട്ടങ്ങളെല്ലാം പറയുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു കാര്യം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അതായത് പൊതുമര്യാദ മനുഷ്യർ തമ്മിലുള്ള ഇടപെടൽ അതാണ് പ്രധാനം എല്ലാ കാര്യങ്ങളും പറയുക എന്നുള്ളതല്ല നിങ്ങൾ ബാക്കി പരിപാടികളെല്ലാം എഡിറ്റ് ചെയ്തല്ലേ കാണിക്കുന്നത് ഒരു സിനിമാ സിനിമാതാരത്തിന്റെ വീട്ടിൽ ചെന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ വീട്ടിൽ ചെന്ന് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ചിലപ്പോൾ അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ അയാളുടെ മക്കളോ അല്ല അയൽവക്കക്കാരൻ അയൽവക്കക്കാരൻ പറഞ്ഞു അയൽവാക്കക്കാരൻ പറയും ഭൂലോകടാച്ഛാണ് നിങ്ങൾ അതെടുത്ത് കാണിക്കൂതിരുണ്ടിയാണ് അല്ല സാറ് ഭയങ്കര മന്ത്രിയായിട്ടിരുന്ന സാറിനെ കുറിച്ച് ഡോക്യുമെന്ററി ആ നിങ്ങൾക്ക് മന്ത്രിയായിരിക്കും പക്ഷെ എവനെ കൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുകയാണ് എന്ന് അയൽവാസി പറഞ്ഞു കഴിഞ്ഞാൽ ഓ അയൽവാസി ഇങ്ങനെയും പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളെടുത്ത് കാണിക്കൂ എന്തിനാണ് ഒരു മനുഷ്യനെ പരസ്യമായി അപമാനിക്കുന്നത് അധിക്ഷേപിക്കുന്നത് ഒന്നില് ചെയ്യാതിരിക്കുക പിച്ച തന്നില്ലെങ്കിലും പട്ടിവിട്ട് കടുപ്പിക്കാതിരിക്കുക ആ ഒരു സാമാന്യ മര്യാദയാണ് ഞാൻ പറഞ്ഞു അതിനകത്ത് അത്ര ഘോര ഓരോ അത് ജ്യോതിഷത്തിൽ അവരിങ്ങനെ നിൽക്കുന്നു അങ്ങനെ ജ്യോതിഷത്തിൽ അങ്ങനെ നിൽക്കുന്നെങ്കിൽ നല്ല കാര്യം അത്രേ ഉള്ളു പിന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം പക്ഷെ അതിനുള്ള കാര്യം ഇതിനകത്ത് ഇല്ല അതുകൊണ്ടാണ് അല്ല മാറ്റില്ല എന്നുള്ള വാശിയൊന്നുമില്ല നൂറ് ശതമാനം ജാനോദയം കൈവരിക്കാൻ ആർക്കെങ്കിലും പറ്റില്ല നൂറ് ശതമാനം വേണ്ട ഒരു തൊണ്ണൂറ് ശതമാനം ഒക്കെ ആകുമ്പോൾ തന്നെ ഓക്കെ നിങ്ങൾ അപ്രോക്സിമേറ്റ് സാധനങ്ങൾ മതി കേട്ടോ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ പ്രഭാഷണം കേട്ടിട്ട് അതിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അത് ഒന്നോ രണ്ടോ പേർക്കല്ല ഒരുപാട് പേർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട് ഒരുപാട് പേർക്ക് തോന്നിയതുകൊണ്ട് പ്രഭാഷണത്തിൽ എന്തെങ്കിലും കുറവുള്ളതായി താങ്കൾക്ക് തോന്നിട്ടുണ്ടോ ഇല്ല ഒരുപാട് പേരുടെ ഏഴ് പേരുടെ കാര്യമാണ് പറയുന്നത് ആദ്യം ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടത് അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ അഭിനന്ദനങ്ങളുടെ എന്താ പറയുക ഒരു നിര തന്നെയാണ് ഞാൻ ഫേസ് ചെയ്തത് ഏഴുപേർ ആ ഏഴുപേരെ എനിക്കറിയാൻ പേരും അറിയാം പിന്നെ ഒരു ബാക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ആർക്കും സാധിക്കും അപ്പോൾ എന്തോ വലിയ സംഭവമാണ് അതും ന്യൂനാല്യൂനപക്ഷമാണ് ഇപ്പോൾ അവരെ കുറേ നാൾ ഇങ്ങനെ അതായത് ബേസിക്കലി അതിനകത്തൊരു പരാമർശവും അതിനകത്ത് ഇതൊന്നുമില്ല വ്യാഖ്യാനമാണ് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂവാറ്റുപുഴ പറഞ്ഞ ഉടൻ തന്നെ ഞാൻ ഇത്രയും സംസാരിച്ചാലും നിങ്ങൾക്ക് ദളിത് ബിരുദ്ധത കണ്ടെത്താൻ കഴിയും ആംഗിളിലൂടെ നോക്കിയാൽ മതി വേറെ രീതി കൂടെ നോക്കണം അല്ലെന്നുണ്ടെങ്കിൽ ദേശവിരുദ്ധത കണ്ടെത്താൻ കഴിയും ഞാൻ ഇന്ത്യക്കെതിരെ ചില പരാമർശങ്ങൾ പറയുന്നു നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇതിനകത്ത് ഉണ്ടായിരുന്നു ആ ശ്രദ്ധിച്ചോ ഇന്ത്യക്കെതിരെ വന്നിട്ടുണ്ട് എന്റെ വായി ഇങ്ങനെയൊക്കെ ചെയ്യും നമ്മളെ ഒരു കാര്യം പറയുമ്പോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ കടല് കാണാൻ പോയിട്ട് അവിടെ കുറച്ച് കടലെ കുറിച്ചുള്ള സംവാദങ്ങളല്ല നമുക്ക് വേണ്ട അല്ലെങ്കിൽ ഫുട്ബോൾ മത്സരം ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിബർപൂളുമായിട്ടുള്ള മത്സരം കണ്ടിട്ട് അവസാനം അതിന് ഇടയിൽ കഴിച്ച പോപ്കോണിനെ കുറിച്ച് ചർച്ച ചെയ്ത് തല്ലിപ്പിരിയുന്ന ആൾക്കാരുണ്ട് ഇത്ര നിസാരമായ ഇത്തരം ചവലതകളെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തയിലേക്ക് പോവാം ഒരുപാട് ചോദ്യമുണ്ട് ഇതിൻ്റെ വിഷയം അതല്ല ഇത് ജെൻഡർ വിഷയമൊന്നുമല്ല ജെൻഡർ വിഷയത്തിന് ഞാൻ വരെ ഉടനെ അവതരിപ്പിക്കുന്നുണ്ട് ഇന്ന ചുമ്മാ

അബിലാഷങ്ങളുമാണ് അതിന് ഭൂരിപക്ഷം കിട്ടുമ്പോഴാണ് അതിനകത്ത് വരുന്നത് അതിന് എതിർപ്പുണ്ടാകുമ്പോൾ പിന്നോട്ട് പോകും സ്ത്രീകളുടെ റിസർവേഷൻ തേർട്ടി ത്രീ പെർസെൻറ്റേജ് എത്ര വർഷമാണ് ഇവിടെ ഇരുന്നത് എത്ര വർഷമാണ് ഇരുന്നത് അർഹതയില്ലാന്നിട്ടാണോ ഏ സംവരണത്തിൻ്റെ കോണിലൂടെ നോക്കുമ്പോൾ അർഹതയുണ്ടല്ലോ അവർക്ക് സംവരണമാണ് നിങ്ങൾ നിങ്ങൾ സംവരണം അംഗീകരിക്കുന്നെങ്കിൽ അൻപത് ശതമാനം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തൊൻപത് ശതമാനം സ്ത്രീകൾക്ക് അവകാശപ്പെട്ടാണ് നാൽപ്പത്തൊൻപത് ശതമാനം പുരുഷന്മാർക്ക് ആവശ്യപ്പെട്ടാണ് ഒരു രണ്ട് ശതമാനത്തോളം ഭിന്നലിംഗക്കാർക്കും കൊടുക്കേണ്ടതാണ് സംവരണത്തിൽ നിങ്ങൾ പിന്തുണയ്ക്കുന്നെങ്കിൽ നിങ്ങൾ സംവരണത്തെ പിന്തുണയ്ക്കുകയും വേറെ റിസർവേഷൻ പുറമോട്ട് വെക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ് എത്ര വർഷമാണ് ഈ അടുത്തറയല്ലേ തൊണ്ണൂറ്റി മൂന്നിലെ കണ്ടല്ലേ അത് വരുന്നത് കാരണം എന്താണ് അർഹത ഉണ്ടായിരുന്നിട്ടും ഇത്രയും നാൾ പുറമോട്ട് പിടിക്കപ്പെടാമെന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എതിർപ്പുകളുണ്ട് അപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമായിട്ട് സംവരണം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ് എതിർപ്പുകൾ ഉണ്ടായില്ല അപ്പം എതിർപ്പുകളുണ്ടാതെ അതിനെ അംഗീകരിച്ച ജനങ്ങളെ എല്ലാം വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് എന്തോ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്നൊക്കെ പറയുന്ന പദാവലിയിലും ഒരർത്ഥവുമില്ല അത് ജനങ്ങളുടെ വില്ലാണത് അവരത് അംഗീകരിക്കുകയും അവരത് സൗകര്യപ്പെടുത്തുകയും എതിരഭിപ്രായം പറയാതിരിക്കുകയും എല്ലാ പത്ത് വർഷം കൂടുന്തോറും സംവരണം ശബ്ദവോട്ടോടുകൂടി പാസ്സാക്കുകയും ചെയ്യുമ്പോൾ ആ ജനങ്ങളുടെ വില്ലിനെ കാണാതെ എന്തോ ഒരു മെക്കാനിസം ആണെന്ന് ഇതൊരു മെക്കാനിസം ഒന്നും അല്ല മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളുമാണ് അതിനകത്ത് യാന്ത്രികമായിട്ടൊന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം അങ്ങനെ അങ്ങ് സമ്മതിക്കണം മെക്കാനിസം വഴി അങ്ങ് നടക്കണം അങ്ങനെയൊന്നും അല്ല നടക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനുഷ്യന് ഇടപെടുന്ന ഒരു സാധനമാണ് സാൽവേസ് കൺവേർഷൻ ടു ബുദ്ധിസം മേ ബി എ പൊളിറ്റിക്കൽ ആക്ട് ജസ്റ്റ് ലൈക്ക് അംബേക്കർ ഡെറ്റ് മെനി ബാക്ക് ഇറ്റ് മേ ബി ഇറ്റ് മേ നോട്ട് ബി ഔട്ട് ഓഫ് ഫെയ്റ്റ്സ് ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കാം ബുദ്ധിസത്തിലേക്ക് പോയി അംബേക്കർ ചെയ്തോണം ആയിരിക്കാം പള്ളിയിലോ അമ്പലത്തിലോ പോകുന്നതോ മറ്റോ എതിർക്കേണ്ട കാര്യമുണ്ടോ ഗോഡ് ഈസ് എ ഡല്യൂഷൻ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡല്യൂഷൻ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടിയാണെങ്കിലും മതസ്ഥാപനങ്ങളിൽ പോകുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം ലൈക്ക് മൂവി തിയേറ്ററിൽ പോകുന്നത് പോലെ അതായത് അവസാനം ക്വസ്റ്റ്യൻ നശിപ്പിച്ചു കളഞ്ഞു സിനിമാ തിയേറ്ററുകളിൽ പോകുന്നത് പോലെ ഭക്ഷണശാലകളിൽ പോകുന്നത് പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നത് പോലെ അമ്പലങ്ങളിൽ പോകുന്നത് കൊണ്ട് എന്താണ് പോയത് കാര്യം ഈ സിനിമാ തിയേറ്ററിലൊക്കെ പോകുന്നത് നമ്മൾ ഒരു സന്തോഷത്തിനാണ് നിങ്ങളെ അതൊരു ചോദ്യം ചെറിയ വശപ്പശമുള്ള ചോദ്യം അതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് മതസ്ഥാപനങ്ങളിൽ പോകാൻ കഴിയും ഒരു അവിശ്വാസം സംബന്ധിച്ചോളം എല്ലാ പ്രദേശവും ഒന്ന് തന്നെയാണ് ഐ എം എ ഹോളിൽ വരുന്നോണം തന്നെ നിങ്ങൾക്കൊരു ചന്തയിൽ പോകാൻ വഴിയും ഒരു അമ്പലത്തിൽ പോകാൻ കഴിയും ഒരു മോസ്കിൽ പോകാൻ കഴിയും യു എൻ അസംബ്ലിയിലേക്കും പോകാൻ വഴിയും നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് ഇപ്പം അനുവദിച്ചിട്ടുള്ളതാണ് ഖുറാനിലൊക്കെ പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും ഇപ്പം ഒരു പായസം കുടിക്കുന്ന പായസം ഞാൻ കട്ട നിരീക്ഷരവാദിയാണ് പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ശർക്കര പ്ലസ് അരി പ്ലസ് തേങ്ങ പ്ലസ് ഏലക്ക പ്ലസ് സാധനമാണ് ഇതെല്ലാം ഇവിടെ ഉള്ള കെമിക്കൽ സാധനങ്ങളാണ് നിങ്ങളൊരു കെമിക്കലാണ് നിങ്ങൾ ആ ഇങ്ങോട്ട് ഇങ്ങോട്ടിടുന്നു അത്രേ ഉള്ളൂ അത് എന്തിൻ്റെ പേരിലിടാം നിങ്ങൾക്ക് കുട്ടിയുടെ പിറന്നാളിൻ്റെ പേരിലിടാം പിന്നെ ദേവിയുടെ തൃപ്പൂത്തിൻ്റെ പേരിലിടാം അല്ലെങ്കിൽ വേറെ എന്തിൻ്റെ പേരിലും കഴിക്കാം നിങ്ങൾ കഴിക്കുന്ന പായസമാണ് പായസം ഇനി നിങ്ങൾക്ക് പായസം വേറെ വസ്തു കഴിക്കാൻ പറ്റുമോ നിങ്ങൾക്കിടെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന വസ്തു കഴിക്കാൻ പറ്റില്ല ഒന്നിന്റെ പേരിലും കഴിക്കില്ല വസ്തുവാണ് പ്രശ്നം അല്ലാതെ അതിനെക്കുറിച്ചുള്ള കഥകളല്ല ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ ഇസ്ലാമിസ്റ്റുകൾ പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഏർ ഇസ്ലാമോഫോവിയ ഹിന്ദുത്വ യുക്തിവാദി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ചാടി വീഴുന്ന ആളുകൾ മൊത്ത സമൂഹത്തിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും പുരോഗതിക്ക് തടസ്സമല്ലേ ഞാൻ അത് വിചാരിച്ച് ക്രിസ്തു മതം പരിഷ്കരിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഉടൻ പ്രതീക്ഷിക്കാമോ ഇസ്ലാം പരിഷ്കരിക്കപ്പെട്ടാലോ അത് ലോകത്തിന് വലിയ ഒരു ആശ്വാസമായിരിക്കും കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നത് അതൊരു യങ്ങർ റിലീജിയനാണ് ആണ് കമ്പയർഡ് ടു ജുഡായ് ഐ മീൻ ജൂത ക്രിസ്ത്യൻ മതങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു മതത്തിലും ജൂതമതത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അത്രയും സമയം ഇസ്ലാമിന് കിട്ടിയിട്ടില്ലെന്നവർ പറയുന്നത് അല്ല പറയല്ലേ ചേട്ടന് കുറെ നാളായില്ലേ ഞാനിപ്പം വരുന്നതല്ല ഉള്ളൂ എന്ന് പറയുന്നില്ലേ എനിക്ക് കുറച്ചുകൂടെ ആള് ഞാൻ പഠിക്കാതൊക്കെ നടന്നത് സിനിമയൊക്കെ കണ്ടിടക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സിനിമയൊക്കെ കണ്ട് കളിയൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇസ്ലാം എന്നാണ് ആളുകൾ പറയുന്നത് അപ്പോൾ പ്രായപൂർത്തിയൊക്കെ ആയി മെച്ചൂരിറ്റിയൊക്കെ ആയതിനു ശേഷം നന്നാവും എന്നാണ് എന്നാലും അതാണ് അവർ ചിലർ പറയുന്നത് ചില വലിയ ബുദ്ധിജീവികളൊക്കെ ഇങ്ങനെ പറയുന്നത് അത് ഇസ്ലാമിന് അത്രയും സമയം കിട്ടിയിട്ടില്ല മറ്റേ ക്രിസ്ത്യാനിറ്റി എന്തെല്ലാം ഖോര കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത് അത് നടത്തിയിട്ടില്ല അവർ ആളുകളെ ചുറ്റിട്ടില്ലേ ഇൻക്വിസിഷൻ നടത്തിയിട്ടില്ലേ പക്ഷേ ഇസ്ലാം അത്രയും യങ്ങർ റിലീജിയനാണ് അതുകൊണ്ടാണ് പക്ഷേ ഐ തിങ്ക് ആയിരത്തി നാനൂറ് വർഷം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ളൊരു കാലയളവാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം റൈറ്റ് യുക്തിവാദികൾക്ക് സംഭരണം ആവശ്യമില്ല എന്ന് തീർച്ചയായും തീരുമാനിക്കുക എന്നാൽ സംഭരണ ഇനി ആവശ്യമില്ല ആവശ്യമുള്ള ഒരു വലിയ ജനത ഇവിടെ ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ലേ താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം ദാൻ നിർബല അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ ഓർ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ദാറ്റ് യു വോണ്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് അതിന് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാൾ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചല്ല നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് നമ്മളൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതുകൊണ്ട് വേറൊരാൾ ആ തീരുമാനം അതേ തീരുമാനം പങ്കിടുന്നില്ല എന്ന് പറയുന്നുണ്ട് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല ഉദാഹരണമായിട്ട് ചാരിറ്റിയെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് ഒരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് രീതിയിൽ ചാരിറ്റ് ചെയ്യാം ഒന്ന് ഈ സഹായിക്കുന്ന ആള് പോലും അറിയാതെ പണ്ടു മമ്മൂട്ടി കാണാൻ അറിയത്തിനകത്ത് ശോഭനയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് ഇട്ടുകൊടുത്തോണം അങ്ങനെ ചാരിറ്റി അതായത് നിങ്ങൾ സഹായിക്കുന്നുണ്ട് ശോഭനക്ക് അറിയില്ല ആർക്കും അറിയില്ല പിന്നെ ആരേതാണ്ടൊരു മേട്ടനോ അങ്ങനെ മാത്രം അറിയാമായിരുന്നു അത് കുഴപ്പമില്ല അത് ആരെങ്കിലും അറിയാതെ പറ്റത്തില്ല വെറുതെ പൈസ വന്ന ആരും വാങ്ങിക്കത്തില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്യാൻ ചാരിറ്റി രണ്ട് നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നു സഹായം കിട്ടുന്ന ആളും അറിയുന്നുണ്ട് വേറെ ആരും അറിയുന്നില്ല ഇനി മൂന്ന് നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നു സഹായം കിട്ടുന്ന ആൾ അറിയുന്നു ലോകം മുഴുവൻ അറിയുന്നു ഈ മൂന്ന് രീതിയിലും ഇത് ചെയ്യാം മനസ്സിലാവില്ലേ അപ്പോൾ ഈ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗുണകരമല്ലാത്ത സുഖകരമല്ലാത്ത ഒരു രീതിയാണത് അതൊരു വേറെ ഒരു എൻ്റെ ഉദ്ദേശം വരെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു ആ സ്റ്റാൻഡ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആരും അറിയാതെ ആ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ആ വിഭാഗത്തെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം ആരും അറിയുന്നില്ല നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് നിങ്ങളുടെ ഒരു ബോധമാണ് ബോധമാണ് ഞാൻ അവർക്ക് വേണ്ടി നിലകൊള്ളും രണ്ട് അവർ കൂടി അറിയുന്ന രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാം മൂന്നാമത്തൊരു സാധനം അവരെ സഹായിക്കുന്നു അവർ കൂടി അറിയുന്ന രീതിയിൽ ചെയ്യുന്നു ലോകം മുഴുവൻ അറിയുന്ന രീതിയിൽ ചെയ്യുന്നു മൂന്നാമത്തെ ഇനി നാലാമത്തെ ഒരു രീതിയുണ്ട് അവരറിയുന്നു അവരെ അറിയിക്കുന്നു ലോകം മുഴുവൻ അറിയിക്കുന്നു ഇനി നിങ്ങൾ ചെയ്യാത്തത് അല്ലെ നിങ്ങൾ ചെയ്യുന്ന കാര്യം വേറൊരുത്തരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിക്കുന്നു അതാണ് നാലാമത് ഏറ്റവും സെപ്റ്റിക് ടാങ്ക് രീതിയാണത് മനസ്സിലായില്ലേ നാലാമത് ഇത് ആണ് അത് പാടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ത് തീരുമാനങ്ങളും എന്ത് നടപടികളും ആളുകൾ നിർബന്ധമായ പ്രാർത്ഥനയും ദൈവത്തിൽ വിശ്വസിക്കുകയും ഉതകുന്ന തരത്തിലുള്ള റിലീജിയസ് പോളിസി ഭവനത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുമ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഫ്രം ക്രിസ്ത്യൻ ഫാമിലി നിർബന്ധമായ വ്യവസ്ഥയിൽ ക്രിസ് കരിഷ്മാറ്റിക് ദാനം പ്രേരിപ്പിക്കുന്ന സ്കൂളിനെതിരെ നിയമപരമായി ചെയ്യുക ഈ ന്യൂനപക്ഷങ്ങളിലെ സ്കൂളുകൾക്ക് ന്യൂനപക്ഷ അവകാശങ്ങളുണ്ട് എന്നാണ് ന്യൂനപക്ഷ അവകാശങ്ങളുടെ ഗതി വളരെ രസകരമാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിങ്ങളുള്ള കാശ്മീർ മുസ്ലിങ്ങൾക്കുള്ള അവകാശത്തിന്റെ പേരാണ് ന്യൂനപക്ഷ അവകാശം ഈ ന്യൂന അത് പൊതുവിലാണ് അത് പല ജാതികൾക്കും പല മതങ്ങൾക്കും ഇങ്ങനെ വരാറുണ്ട് പല ഓരോന്നിനും ഓരോ കണക്ക് ഇത് ദേശീയ അടിസ്ഥാനത്തിലെടുക്കും മറ്റേത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലെടുക്കും അപ്പൊ ഈ അവകാശങ്ങളൊക്കെ യഥാർത്ഥത്തില് നമ്മുടെ ആർട്ടിക്കിൾ നമ്മുടെ ഈ ഭരണഘടനയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര കോൺട്രഡിക്റ്റഡിയാണ് പലത് ആർട്ടിക്കിൾ ഫോർട്ടീൻ തന്നെ ഞാൻ കഴിഞ്ഞ പരിപാടിയിൽ പറഞ്ഞു സ്റ്റേറ്റിൻ്റെ എല്ലാ പൗരന്മാർക്കും ജാതി മത ഭാഷ പ്രദേശ ലിംഗ പരിഗണന ഇല്ലാതെ തൊഴിലവസരങ്ങളിലും പൊതു സാധ്യതകളും തുല്യ അവസരം അവകാശം ഉണ്ടായിരിക്കുമെന്നാണ് ആർട്ടിക്കിൾ ഫോർട്ടീനിലെ എ ബി ഒന്ന് രണ്ട് പറയുന്നു മൂന്ന് നാല് പറയുന്നത് സ്റ്റേറ്റിന് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ റിസർവേഷൻ്റെ കാര്യത്തിലൊക്കെ നടത്താനായിട്ടുള്ള അവകാശം ഇതിൽ പെടില്ല എന്നും പറയും അപ്പോൾ ആദ്യം പറയുന്നത് എല്ലാവർക്കും തുല്യ അവകാശ അധികാരങ്ങളാണ് ഒന്ന് അതിൻ്റെ നാല് അഞ്ച് ഒന്ന് രണ്ട് അത് പറയുന്നു ഇതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മൂന്ന് നാലും അഞ്ച് പേരും ഇത് തന്നെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റിയും ഈ ന്യൂനപക്ഷങ്ങളെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും റൈറ്റ് ടു ഈക്വാലിറ്റിക്കെതിരാണ് നമ്മളുടെ ഭരണഘടനയിലെല്ലാം ഉണ്ട് സംവിഷനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വേറൊരു പ്രൊവിഷൻ വരുന്നത് അതൊരു ഒത്തുതീർപ്പാണ് ഏതാണെന്നതിൽ അതൊരു ഈ പറഞ്ഞ ടെൻ കമാൻഡ്മെന്റ്സ് പോലെ ഒരു സാധനമല്ല അങ്ങനെ പാടില്ല പക്ഷേ ഇങ്ങനെ ആകാം ചിലർക്ക് ഇങ്ങനെ ആകാം പ്രൊവൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഭരണഘടനയിൽ ഒരുപാടുണ്ട് പല കാര്യത്തിലുമുണ്ട് അപ്പം ഈ അവരൊക്കെ ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള സാധ്യത ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നിർബന്ധ പ്രാർത്ഥനയിൽ അത് വിശ്വസിക്കാതിരിക്കാനുള്ള എന്ത് പോളിസി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ചോദിച്ചത് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അത് ചെയ്യാതിരിക്കാന്നുള്ളതാണ് ജസ്റ്റ് ഡോൺ ഡൂ ദാറ്റ് അപ്പോൾ ഞാൻ കുറേ അനക്ഡോഡ്സ് ഈ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയില് പറഞ്ഞിട്ടുണ്ട് പലരുടെയും അനുഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സാറിൻ ആ പ്രോഗ്രാമിൻ്റെ ഒരു നേച്ചർ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട നേച്ചർ അതായത് കൊണ്ട് ഞാൻ പറഞ്ഞു സയൻസുമായിട്ടല്ല ബന്ധമാണ് ഞാൻ അടുത്ത ഡി സി ബുക്സുകാർ തന്നെ ഒരു ഇരുപത്തിയാറാം തീയതി കൊല്ലത്ത് ഒരു പുസ്തകമേള ഉദ്ഘാടനത്തിന് വിളിച്ചു അപ്പം ഞാൻ ചോദിച്ചു എന്നാണ് അപ്പം ഒരു രാവിലെ ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യുന്ന ദൂരമാണ് വൈകുന്നേരം ആകുമ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുക്കും ഭയങ്കര തിരക്കായിരുന്നു അങ്ങോട്ട് പോകാവുന്നേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ശരി വരാം ക്രിസ്മസ് അവധി സമയമാണല്ലോ അപ്പോൾ പുള്ളി എൻ്റെ വിളിച്ചു ശരി സാറ് വരിക സന്തോഷം ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ പറഞ്ഞു ചോദിക്കൂ ഈ നിലവിളക്ക് കൊടുത്തതിന് സാറിന് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വേറെ ഈ അറഞ്ചും പുറഞ്ഞും എന്ന് പറഞ്ഞോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല അപ്പോഴേങ്ങ് പറയാം ഇനിയിപ്പോ വേറെ എന്താ ബുദ്ധിമുട്ടുണ്ട് ആ കുഴപ്പമില്ല സ സാറ് നാടാ മുറിച്ചാൽ മതി അപ്പോഴേ സെറ്റിലാക്കുക ഒരു കാര്യം പറയാനുള്ള കാര്യം അപ്പോഴേക്ക് പറയും പ്രാർത്ഥന നടക്കുന്നു അവിടെ ഇരിക്കുക ആരും പിടിച്ചെഴുന്നേപ്പിക്കൊന്നുമില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് ചില അണ്ണന്മാർ അതിൻ്റെ ഈർഷയൊക്കെ കാണിക്കാനായിട്ട് മക്കിൻ്റെ മുമ്പിൽ നിന്ന് ചിലപ്പോൾ ചില പുളിച്ചു തേട്ടലൊക്കെ നടത്തിന്നിരിക്കുന്നു നല്ല ഒന്നാന്തരം മരുന്നായിട്ട് പോയാൽ മതി നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ എപ്പോഴും ഒരു കാര്യങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു പോവുക ഏറ്റവും എളുപ്പം ഒരു കാര്യം ചെയ്യാതിരിക്കുക ഏറ്റവും എളുപ്പമാർഗ്ഗം അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ ചെയ്താൽ കോൺസെൻട്രേഷൻ വർദ്ധിക്കും എന്നതിന് ശാസ്ത്രീയതയുണ്ടോ സൈക്കോളജി എത്രമാത്രം ശാസ്ത്രീയം സൈക്കോളജി എത്രമാത്രം ശാസ്ത്രീയ അതൊക്കെ വളരെ ഗ്രേ ഏരിയാസ് ഒരുപാടുണ്ട് സൈക്കോളജി ചിലര് അത് ഇന്നത്തെ അമേരിക്കൻ സൈക്കോളജി ഒക്കെ ആണെങ്കിൽ ചോദിക്കുന്നതെങ്കിൽ അത് ഒരുപാട് ശാസ്ത്രീയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഫ്രോയിഡിന് ആണൊക്കെ ഈദ് ഈഗോ സൂപ്പർ ഈഗോ അങ്ങനെയുള്ള സാധനം വെച്ചുള്ള കളിയൊന്നുമല്ല പങ്കുലം പിന്നെ കോരകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കളികളൊന്നുമല്ല അത് പ്രധാനമായിട്ടും എങ്ങനെയാണ് ന്യൂറൽ ആക്ടിവിറ്റി തിരിച്ചറിയുന്ന എഫ് എം ആർ ഐ ഇമേജുകൾ സ്കാനുകൾ അതിനെയൊക്കെ ആശ്രയിച്ചാണ് ഈ മോഡേൺ സൈക്കോളജി പോകുന്നത് അപ്പോൾ അത് കൂടുതൽ ശാസ്ത്രത്തോട് അടുക്കാൻ സ്വന്തം നിലയിൽ സൈക്കോളജി ഒരു ശാസ്ത്രം ആണെന്ന് നമുക്ക് സംശയം സംശയമുണ്ടാകുമെങ്കിലും ശാസ്ത്രത്തിൻ്റെ ടൂളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതനുസരിച്ച് അതിന് കൂടുതൽ വ്യക്തതയും കൃത്യതയും ഉണ്ടാകും എന്നാണ് പറയുന്നത് സൈക്കോളജി ചിലപ്പോൾ പലപ്പോൾ വളരെ ഫിക്ഷൻ മോഡൽ പോകുന്നതാണ് ഈ ഫ്രോയിഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫിക്ഷൻ ലെവലിലാണ് പോകുന്നത് അത് ഞങ്ങൾ ലിറ്ററേച്ചർ ക്ലാസ്സിലാണ് ഫ്രോയിഡിനെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് അപ്പം അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് പിന്നെ മെഡിറ്റേഷൻ ചെയ്താൽ കോൺസെൻട്രേഷൻ വർദ്ധിക്കുമോ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും കോൺസെൻട്രേഷൻ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നും ചെയ്യാതിരിക്കാ ഏക കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാന്നുള്ള അത് ബോധം എങ്ങനെയാണോ നിങ്ങൾ ഒരു സിനിമ നിങ്ങൾ പുറത്ത് മഴ പെയ്യുന്ന അറിയാതിരിക്കുന്നു സിനിമയുടെ ആക്ഷനിൽ നിങ്ങൾ വളരെ ഉൾച്ചേർന്നിരിക്കുമ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ ഇത്രയും മഴ എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധകളെല്ലാം സിനിമയിലെ ആ ആക്ഷനിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ മറക്കാനായിട്ട് നിങ്ങൾ സിനിമ കാണാറുണ്ട് അല്ലേ കടൽക്കരയിൽ പോയി നിൽക്കാറുണ്ട് കടൽക്കരയിലെ ആ ഇമേജും അവിടുത്തെ ശബ്ദവും ആ കാഴ്ചയും ഒരു വലിയ ഓഷൻ ഓഫ് ഡേറ്റയാണ് വരുന്നത് അപ്പോൾ മറ്റു പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു തേപ്പ് കിട്ടിയ കാര്യമൊക്കെ പെട്ടെന്ന് ഒന്ന് മറന്നു അപ്പോൾ ഒരു ആശ്വാസം കിട്ടും തേപ്പെന്ന് പറഞ്ഞാൽ വേറെ തേപ്പാണ് ഉദ്ദേശിച്ചത് പല പല ല്ലോ അപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ആശ്വാസം കിട്ടും എന്നുവെച്ചാൽ മറ്റു കാര്യങ്ങൾ അതായത് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട് ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ ഏറ്റവും മുകളിൽ കിടക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഏറ്റവും താഴെ കിടക്കുന്ന അത്ര ഉദാഹരണമായിട്ട് നിങ്ങൾ പത്താം ക്ലാസ് വെച്ച് നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം ഒരു വളരെ ഭീകരമായ അനുഭവം നിങ്ങളെ നിങ്ങളിപ്പോൾ ഇല്ല കാരണം അത് ഒരുപാട് താഴെ പോയി കഴിഞ്ഞു ആ ഫയൽ ഒരുപാട് താഴെ പോയി കഴിഞ്ഞു പക്ഷെ ആ അവനെ വീണ്ടും കാണുക അവൻ വന്ന് ചോദിക്കുക അപ്പൊ എങ്ങനെ ഉണ്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റേ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതെങ്കിൽ ഈ ഫയലും മേളി വന്നു കഴിഞ്ഞു നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ താഴോട്ട് താഴോട്ട് വിടലാണ് ശരിക്കും ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ സാധനം ഏറ്റവും പ്രധാനത്തിൽ വരുന്ന സാധനം എന്താണ് അതിലേക്ക് മാറ്റുമ്പോൾ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ന്യൂറൽ എനർജിയും ഓക്സിജനും ഒക്കെ അങ്ങോട്ടങ്ങ് പോകും അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ മറന്നു പോകും അതാണ് ഈ ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മളത് ചെയ്യാറുണ്ട് ഒരു സന്യാസിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്തോ ഒന്നും പോകാതെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഈച്ചനി ഇവരി മൈനർ ടാസ്കിലും കോൺസെൻട്രേഷൻ നടക്കുന്നുണ്ട് വേറെ ഒന്നും ശ്രദ്ധിക്കാറില്ല നമ്മൾ ആ ആർക്കും എന്ന് പറയുന്നു അതും മെഡിറ്റേഷൻ തന്നെയാണ് പല രീതിയിലുണ്ട് യഥാർത്ഥത്തിൽ സ്കൂളുകൾ ദേശീയ ഗാനം ആവശ്യമാണോ ദേശീയ ഒരു തരത്തിലുള്ള മതമല്ലേ ദേശീയ ഗാനം ആവശ്യമാണെന്നുള്ള ഒരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ അടുത്ത എന്താണ് ശാസ്ത്രം ഇത്രയേറെ വികസിച്ച സാഹചര്യത്തിൽ മഹാഭുരുഷം വരുന്ന ജനങ്ങൾക്ക് മതം അനായാസമായി എങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അങ്ങയുടെ ഒന്ന് പങ്കുവെക്കാമോ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം കൂടുതൽ പഠിക്കുന്നുണ്ട് ശാസ്ത്രത്തിന് കോഴ്സുകളുണ്ട് പക്ഷേ ശാസ്ത്രീയ അഭിമുഖ്യം അല്ലെങ്കിൽ ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്ന സാധനം വളരെ പരിതാപകരമാണ് ശാസ്ത്രം പഠിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് കോളേജിലെ കോഴ്സുകളോട് കോഴ്സുകളാണ് പക്ഷേ ഈ ലബോറട്ടറികളിലും ലാബുകളിലും ഒക്കെ ഇപ്പോൾ പൂജ വെക്കുന്നു എല്ലാ കെമിസ്ട്രി ലാബിലും ഫിസിക്സ് ലാബിലും ഒക്കെ പൂജ വെക്കുക അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എഴുതി വെച്ച കാര്യങ്ങൾ മലയാളം ഗ്രാമർ പഠിക്കുന്നുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുന്നു സിദ്ധാന്തങ്ങൾ പഠിക്കുന്നു ഇക്വേഷൻസ് പഠിക്കുന്നു കണക്ട് ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് ശാസ്ത്രം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കിടയില്ല നിങ്ങൾ അതിൻ്റെ ഡെഡ് ബോഡിയാണ് നിങ്ങളുടെ ഉള്ളത് ആക്ച്വലി അതിൻ്റെ ജീവൻ നിങ്ങൾക്കില്ല ജീവനും ഡെഡ് ബോഡി കണ്ടാന്നുള്ളത് അല്ല ഞാനൊരു ലാംഗ്വേജ് പരമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചൈതന്യം നിങ്ങൾക്കില്ല അതിൻ്റെ ഒരു മനോവൃത്തി നിങ്ങൾക്കില്ല മറിച്ച് നിങ്ങൾ കുറച്ച് ഡേറ്റ പലയിടത്ത് പറഞ്ഞിട്ടുള്ളതാണ് അത് ശാസ്ത്രീയമായ മനോവൃത്തി ഇല്ലെങ്കിൽ ആ സമൂഹം അന്ധവിശ്വാസങ്ങളിലേക്ക് പോകും ശാസ്ത്രം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല ശാസ്ത്ര പുസ്തകങ്ങൾ കൂടുതൽ കൂടുതൽ ശാസ്ത്ര പുസ്തകങ്ങൾ വരട്ടെ ശാസ്ത്ര പുസ്തകങ്ങൾ വന്നിട്ട് കാര്യമില്ല ഈ പറഞ്ഞോളം ശാസ്ത്രമുള്ള എന്താ ആദ്യത്തെ ഒരു കവിത ഉണ്ടല്ലോ ഞങ്ങൾക്ക് സാത്താനേയും പേടി ഇല്ലല്ലോ എന്നൊക്കെ പഠിച്ച് പോകുന്നവൻ അവസാനം സാത്താനയും പേടിയും ഉണ്ടാകത്തില്ല മാടനും ഉണ്ടാവില്ല മറുതേ ഉണ്ടാവില്ല പക്ഷെ അവൻ അടിപൊളി അന്ധവിശ്വാസിയായിരിക്കും കാരണം ഇത്രയും സാധനം മാറ്റിയിരിക്കല്ലേ ഈ സാധനം ഇത്തരം പാട്ടുകൾ മാറ്റുക ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ ഞങ്ങൾക്ക് ദൈവത്തെ പേടിയില്ലല്ലോ എന്നൊഴുതാവൂ ഫസ്റ്റ് അത് ബാക്കി ഒന്നിനും വേണ്ട ഈ മറദയും മാടനും മറ്റെല്ലാം അസോസിയേറ്റഡ് പ്രോഗ്രാംസാണ് ജനറേറ്റീവ് ആൻഡ് ഡെറിവേറ്റീവ് പ്രോഗ്രാംസാ ആ പ്രധാന സാധനം മാത്രം മതി ഒറ്റ കാര്യം മാത്രം മതി അത് മാറ്റിവെച്ചിട്ട് ബാക്കി എല്ലാവരെയും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ന്യൂനക്ഷത്തിന്റെ കാര്യം പറഞ്ഞോളൂ അത് ശരിയല്ല പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് അബൌട്ട് ദ റോൾ ഓഫ് മീഡിയ ഇൻ പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ ഓഫ് കോഴ്സ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ആണെങ്കിലും ന്യൂട്രൽ ആണെങ്കിലും എല്ലായിടത്തും മീഡിയ ശക്തൻ്റെ കൂടെ നിലകൊള്ളും അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്താണെങ്കിലും ഒരു മതരാജ്യത്താണെങ്കിലും എവിടെയാണേലും ആരാണ് അന്നം കൊടുക്കുന്നത് ആരാണ് അധികാര കേന്ദ്രം അധികാര കേന്ദ്രത്തിനൊപ്പം ആയിരിക്കും എപ്പോഴും മീഡിയ അതുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് എപ്പോഴും ഈ മതനിന്ദ കുറ്റം ആരോപിക്കുന്നവരെ കോടതി ശിക്ഷിക്കുന്നതിന് മുന്നേ തന്നെ ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് കാരണം ജനങ്ങൾക്ക് ആവേശമാണ് കാരണം ആരും എതിർക്കാനില്ല അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു പത്ര ന്യൂസ് പോലും പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരില്ല മീഡിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയാണോ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ നിലത്തോട്ടേ വെള്ളം ഒഴുകും മീഡിയ ഒക്കെ ഇങ്ങനെ ഒഴുകുന്ന സാധനങ്ങളാണ് അതിനൊന്നും പ്രത്യേകിച്ച് സാധനമൊന്നുമില്ല എവിടെയാണ് പല ചില മീഡിയകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും എന്താണ് നിലപാടെടുക്കേണ്ടത് രണ്ടാം ദിവസം മൂന്നാം ദിവസം ചുംബന സമരത്തില് പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയ ദിവസങ്ങൾക്ക് ശേഷമാണ് പുള്ളി ആദ്യം നോക്കി പുരോഗമനവാദിയാണ് ഞാൻ അപ്പോൾ എവിടെ നിൽക്കണം കുറേ കഴിഞ്ഞ് കോണവൻ ജനങ്ങളെല്ലാം ഭൂരിപക്ഷം എതിർക്കുന്നു അപ്പോൾ ഞാൻ എവിടെ നിൽക്കണം അതാണ് അത് മീഡിയ മീഡിയ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ ഈ ഒഴുകുന്ന വസ്തുക്കളാണ് അതേ ഒരു കുഴി ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊള്ളു ഇപ്പോൾ അവിശ്വാസികൾക്ക് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കടാകടികൻ ശാസ്ത്രപ്രഭാഷണം നടത്താൻ പാന്യൻ രവീന്ദ്രൻ വരെ തയ്യാറാവും സ്വതന്ത്ര ലോകം പരിപാടിയിൽ നിന്ന് പിന്മാറാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും വിമർശനാതീതൻ എന്ന പേരിൽ ചെത്തിട്ടീകരിക്കുന്ന റിലൻഡിലസ് എത്തിയ റേഡിയേഷനെ കുറിച്ച് സ്ഥാനത്താണ് അത് വേറെ എന്താ പറയാ വ്യക്തികരമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വതന്ത്ര ലോകം പരിപാടിയിൽ കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞാൻ എഴുതിയിട്ടുണ്ട് കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കുക അത് വർഷാവർഷം നടന്നു വരുന്ന ഒരു സാധനമാണ് വിമർശനാതീതൻ എന്ന് പറഞ്ഞത് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമില്ല അതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സ്വാതന്ത്ര്യ ഇന്ദ്രകരുടെ ഇടയിലായാലും ഇപ്പം ഞാൻ സാധാരണയില് വിമർശനങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് നല്ല വാക്കും മോശം വാക്കുകളും പച്ചത്തറികളും പൂരത്തെറികളും ഒക്കെ കേട്ട് അത് അതേ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളാണ് അല്ലാതെ പ്രശംസകൾ മാത്രം മാത്രമല്ല കിട്ടുന്നത് ഈവൻ ഭീഷണിക്ക് തുല്യമായ രീതിയിലുള്ള അത് നിങ്ങൾ കാണുന്നുണ്ട് പോലെതും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം വിമർശിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് എവിടെ നിന്നെങ്കിലും മാറി നിൽക്കുന്ന ഒരാളല്ല ഞാൻ പണ്ട് ആദ്യ കാലഘട്ടത്തിലൊക്കെ പല ഇൻ്റർവ്യൂകളൊക്കെ നടത്തിയിട്ടുള്ള ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് മുട്ടി വിളിച്ച് ആണ് സംവാദാത്മകമായ ഇൻ്റർവ്യൂകളുണ്ട് അല്ലാതെ പല ഇൻ്റർവ്യൂകളുണ്ട് അതുപോലെ തന്നെ സംവാദത്തിനായാലും ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ ചെറിയ ആളോ വലിയ ആളോ അയാളുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ തന്നെയാണ് ആരെ പല ഈ അടുത്തൊരു ജൈവ കൃഷിയുടെ ഒരു ഒരു ഡിബേറ്റിന് അവിടെ ചെല്ലുമ്പോഴാണ് ഈ ആളിനെ തന്നെ ഞാൻ കാണുന്നത് നമ്മൾ ആശയങ്ങളോട് മാത്രമാണ് പ്രതികരിക്കുന്നത് വ്യക്തി അവിടെ ഒരു വിഷയമല്ല അതുപോലെ തന്നെ വിമർശനങ്ങൾ എന്ന് പറയുന്നത് മോസ്റ്റ് വെൽക്കം പക്ഷെ അത് വിമർശനം ആകേണ്ടതായിട്ടുണ്ട് അല്ലാത്ത കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ വണ്ടി സൈഡാക്കി കൊടുക്കും അല്ലാതെ വിമർശനാതീതൻ ആകുന്നത് ശരിയല്ല നിങ്ങൾ കുറെ കൂടി വിമർശിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു വിഷയമൊന്നും ഇതിനകത്തില്ല ഇനി എന്താണ് പറയുക അറിവിലേക്ക് അറിവില്ലായ്മയ്ക്കെതിരെ അറിവിൻ്റെ വിപ്ലവം നടത്തുന്ന ഇതിന് വളരെ നന്ദി സോഷ്യൽ മീഡിയ പോലെയുള്ള നവമാധ്യമങ്ങൾ നടത്തുന്ന ചിന്താപരമായ തട്ടിപ്പുകൾ എങ്ങനെ സാധാരണക്കാരെ തിരിച്ചറിയാൻ കഴിയും രവി സാർ മാറ്റം ഉണ്ടാക്കിയ സംഭവം അതിനകത്തൊരു വ്യക്തതയില്ല നവമാധ്യമങ്ങൾ നടത്തുന്ന ചിന്താപരമായ തട്ടിപ്പുകൾ എങ്ങനെ തിരിച്ചറിയും സാധാരണക്കാർ സോ ഗിവ് യുവർ സെൽഫ് എ ചാൻസ് എന്ന് പറയാൻ പറ്റൂ നിങ്ങളുടെ ശേഷികൾ നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡേറ്റ ഉപയോഗിക്കാനുള്ള കഴിവ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വയം തിരിച്ചറിയുക അല്ലാതെ പ്രത്യേകിച്ച് ഒരു വഴിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല റെലൻഡ്ലെസ് റിലീജിയസ് റേഡിയേഷൻ്റെ പ്രശ്നം യുക്തിവാദികളാണെങ്കിലും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളാണ് പക്ഷേ ആർ ആറിൻ്റെ എന്നെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആളുകൾ സ്ത്രീവിരുദ്ധം ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മുൻഷി എന്ന പ്രോഗ്രാമിൽ പീ കോക്ക് ഫെമിനിസത്തെ സൂചിപ്പിച്ചിരുന്നു ഇവയിലൊക്കെ യാഥാർത്ഥ്യം ഒരു പശ്ചാത്തലത്തിൽ വിശീകരിക്കാമോ ലിംഗനീതിയെക്കുറിച്ച് സ്ത്രീവഷപാതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ റൂട്ട് കാസ്റ്റ് റൂട്ട് കേസ് ആയ ആർ ആർ അല്ല യഥാർത്ഥത്തിൽ ചികിത്സിക്കുക ആർ ആർ അല്ലേ യഥാർത്ഥത്തിൽ ചികിത്സിക്കേണ്ടത് സ്ത്രീ അതായത് കടലിൽ കായം കലക്കി സോറി ഒരു നഞ്ച് കലക്കി കഴിഞ്ഞാൽ അത് ആൺ മത്സ്യമായോ പെൺമത്സ്യമൊന്നോ അല്ലെങ്കിൽ മറ്റു ജീവികളൊന്നുമില്ല എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് ഞാനത് പറഞ്ഞ കാര്യം തന്നെ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ആ വിഷയം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറേ കൂടെ വൾണറബിളാണ് ചില സാഹചര്യങ്ങളെ കുറേ ട്രഡീഷണൽ സൊസൈറ്റിയിൽ ട്രൈബൽ നേച്ചറുള്ള സൊസൈറ്റിയിൽ അവർക്ക് കൂടുതൽ കഥകളും മാമൂലുകളും എല്ലാം അവർക്കെതിരെ ആയതുകൊണ്ട് അവർ കൂടുതൽ ദുർബലരായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മതത്തിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകരായിട്ട് മാറും അത് സ്വാഭാവികമാണ് അത് അവരുടെ കുഴപ്പമല്ല എന്ന് തന്നെയാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് മറിച്ച് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള നീച്ചാണ് പ്രശ്നം പിന്നീട് സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞു ഈ ഫീസ് ബി അപ്പോൺ ഹിം എന്ന് ഞാൻ പറയുന്നില്ല ഇത് പൊതുവിലെ അവിശ്വാസികളുടെ ഒരു പ്രശ്നമാണ് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഇന്നലെ എസ് എൻസിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകരുടെ ഒരു സ്ഥിതി വിവര കണക്ക് അപ്പോൾ അപ്പം പാടിച്ച് നോക്കാൻ അറിയാം അപ്പം അതിനകത്ത് ഞാൻ കണ്ടൊരു കാര്യം ഒരു പോസ്റ്റ് ഇവിടെ കണ്ടിരുന്നു മൊത്തം പ്രേക്ഷകരില് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആൾക്കാരും പുരുഷന്മാരാണ് ഏഴ് ശതമാനം ആൾക്കാരാണ് സ്ത്രീകൾ അപ്പോൾ അതൊരു ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷം കൂടി ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുന്നൊരു മിസ്സിങ് മാത്രമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം എടുക്കുമ്പോൾ പൊതുവിൽ നമ്മൾ പറയുമ്പോൾ അവിടെ പുരുഷനാണ് വരിക അവരാണ് അത് ചെയ്യുന്നത് അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവാം പോലീസുകാരുടെ കാര്യം പറയാം പോലീസുകാരെന്നാണ് പറയുന്നത് നമ്മൾ പോലീസുകാരി എന്ന് പറയാറില്ല പക്ഷെ ഒരുപാട് പോലീസ് കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനറലൈസേഷൻ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ വേറെ കാര്യമില്ല കഴിഞ്ഞ ദിവസം മുൻഷി എന്ന പ്രോഗ്രാമിൽ പീകോക്ക് ഫെമിനിസത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ പച്ചത്തലിൽ വിശദീകരിക്കാം പീക്കോക്ക് ഫെമിനിസം എന്ന് പറഞ്ഞ യഥാർത്ഥത്തില് ഞാനത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യമല്ല ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു മീറ്റിങ് എറണാകുളത്ത് വെച്ച് നടന്നപ്പോൾ ഈ ഒരു മറ്റ് ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തി ചില നിലപാടുകൾ എടുക്കുന്ന ആളുകളെ കുറിച്ചാണ് അത് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് ബന്ധപ്പെടുത്തിയാണ് പ്രധാനമായിട്ടും പറഞ്ഞത് അവർ സാമ്രാജ്യ വിരുദ്ധതയും വലിയ ആദർശ ധീരതയൊക്കെ അവ അവകാശപ്പെടാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ അത്തരത്തിലുള്ള പുരോഗമന നാട്യങ്ങൾ അവരുടെ യഥാർത്ഥ ഉദ്ദേശം മറച്ചു വെച്ചുകൊണ്ട് മറ്റ് ലക്ഷ്യങ്ങൾ മതപ്രചരണം തന്നെയാണ് അല്ലെങ്കിൽ മതത്തിൻ്റെ പുരോഗതി തന്നെയാണ് അവർ രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ജനാധിപത്യത്തെ പോലും തിരസ്കരിക്കുന്ന മൗദൂദിക്കൊന്നും ജനാധിപത്യം സ്വീകരിക്കാനേ കഴിയില്ല ആ മൗദൂതിസ്റ്റുകൾക്ക് പ്രാമുഖ്യമുള്ള ജമാഅത്ത് ഇസ്ലാമി ജനാധിപത്യത്തിനു വേണ്ടിയും പൗരാവകാശത്തിനു വേണ്ടിയും സാമ്രാജ്യ വിരുദ്ധതയൊക്കെ പറയുമ്പോൾ അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് അതൊരു കപടമായ സാധനമാണ് സ്യൂഡോ സാധനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ ഈ പീകോക്ക് സാമ്രാജ്യ വിരുദ്ധത അതുപോലെ തന്നെ എല്ലാത്തിലും വരാം പീകോക്ക് ഗാന്ധിസ്വം അതായത് ഗാന്ധിസ് ഗാന്ധി സ്റ്റാണെന്ന് അവകാശപ്പെടുന്നു പക്ഷേ അവരുടെ ഉദ്ദേശം സ്റ്റാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ സ്വന്തമാക്കുക എന്നാണ് ശരിക്കും അവരങ്ങനെ ആകണമെന്നില്ല അത് കാര്യത്തിലും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് എല്ലാവരും അങ്ങനെ ആണെന്നും ആ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ എനിക്കറിയാം അല്ലാതെ തന്നെ സ്വതവേ സ്ത്രീവശവാദം ഉയർത്തുന്ന ഒരുപാട് പേരുണ്ട് അവരോട് ബഹുമാനം ബഹുമാനമുള്ള കാര്യമെല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പീക്കോക്ക് എന്ന് പറയുമ്പോൾ മറ്റ് പലതും ലക്ഷ്യമിട്ടുകൊണ്ട് അത് പലരും പറയും സെക്ഷൽ ഫേവേഴ്സ് എന്ന് ആകണമെന്നില്ല കാരണം നമ്മളൊരു പരമ്പരാഗത കേരള സമൂഹത്തിൽ സ്ത്രീ ബന്ധങ്ങളിൽ സെക്സിൻ്റെയൊക്കെ റേറ്റ് വളരെ കുറവാണ് മേ ബി തൊണ്ണൂറ് ശതമാനം ബന്ധങ്ങളും സാധ്യതയില്ലാത്തുകൊണ്ടാകാം ഒരുപക്ഷെ അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹികപരമായിട്ടുള്ള സെക്സിന് വേണ്ടിയാണോന്നില്ല മേ ബി ഫോസം ഫേവേഴ്സ് ആകാം ഇംപ്രഷൻസ് ആകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം അല്ല അതൊരു സുഖമാണ് അതൊരു രസമാണ് അതൊരു ഇതാണ് പലപ്പോഴും കൂടുതലും ചാറ്റുകളായാലും സംസാരമായാലും സെക്സ്ലെസ് ആണ് ഈ കേരളത്തിലൊക്കെ സ്ത്രീ പുരുഷ ബന്ധങ്ങളൊക്കെ കൂടുതലും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലയിലാണ് അതും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും നമ്മുടെ ബ്രെയിൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് സെക്സ് എന്ന് പറയുന്നൊരു സാധനത്ത് നെസസറിലി വരണമെന്നില്ല അങ്ങനെയുള്ളവരുണ്ടാകും പക്ഷെ അത് ചിലപ്പോൾ ന്യൂനപക്ഷമായിരിക്കും പക്ഷെ അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വിഭാഗമുണ്ട് അത് മുൻഷ്യുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അതുള്ളതാണ് അത് ഇനിയും ഉണ്ടാവും അത് ഫെമിനിസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാത്തരം നിലപാടുകളിലും അങ്ങനെ വരാം എല്ലാവരും അങ്ങനെയല്ല എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ ലോകത്ത് ചില ഏരിയയിൽ ഇത് വളരെ കൂടുതലാണ് ചില ഏരിയയിൽ ഈ പീ കോ എന്ന് പറയുന്നത് വളരെ കുറവാണ് പക്ഷെ ആനുണ്ട് അതില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല അത്ര ഉള്ളു ഇന്റർകാസ്റ്റ് വിഭവം ഞാൻ ഇത്രയും എല്ലാം പറഞ്ഞു ഇന്റർ ഫസ്റ്റ് സാധനങ്ങളും എല്ലാം പറഞ്ഞു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി വേറെ ഒന്നുമില്ല താങ്ക്സ് ഫോർ ലിസണി ശനിയാഴ്ച ദിവസം ഇത്രയും ആളുകൾ എവിടെ വന്നു സംഘാടകർക്കും കേട്ടുകൊണ്ട് നമുക്ക് എല്ലാം എൻ്റെ നന്ദി നമസ്കാരം താങ്ക് യു